ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു പ്രഭുപാത് കി ജെ ഗുരു മഹാരാജ് കി ജെ രാധാഭവനപരേശൻ കി ജെ ഗുരുവായൂർ മഞ്ജുരീസിനെ കേതാ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഹരേ കൃഷ്ണ കണ്ട ഈ ബിന്ദോമ പോകാത്തത് സമയം പോന്ദോമ്മാ വേണ്ട ബിന്ദോമാ പറയുന്ന അനുസരിക്കേ നമുക്ക് ഭക്ഷണാവില്ല ബിന്ദോമാ പ്ലീസ് നമ്മുടെ കുക്കിങ്ങിന്റെ രണ്ടു പേര് ലീവാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞോണ്ടിരിക്കണേ അമ്പത്തൊന്നു പേരുടെ ഭക്ഷണാവണ്ടേ ചെറിയ കാര്യല്ലോ ഇപ്പൊ ഒന്ന് പച്ചക്കറി അരിഞ്ഞു കൊടുക്കാൻ പോവാൻ പറഞ്ഞിട്ടുള്ള ഒച്ചപ്പാടാണത് ബിന്ദുമ്മ ഓ ബിന്ദുമ്മ അമ്മ നിങ്ങള് നിങ്ങൾ എന്നെ ടെൻഷൻ ആക്കാതില്ലേ ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ ഇറങ്ങിപ്പോയിട്ട് പച്ചക്കറി കട്ട് ചെയ്ത് കൊടുക്കും എല്ലാം കൂടി ആവില്ല ബിന്ദുമ്മ അമ്മ അതുകൊണ്ടാ ഈ പറയണേ സമയം കളയാതെ

ഇതൊന്നും ചെയ്യേണ്ട നിങ്ങൾ പാത്ര ഞാൻ കഴിക്കോളോ പൊക്കുമോ എന്താണ് കിടക്കട്ടെ ബിന്ദുമ പോ ൊന്നു പേരുടെ ആവില്ല ചെറിയ കാര്യമല്ലല്ലോ അവരോടൊന്നും പച്ചക്കറി എരിഞ്ഞു ഭക്ഷണം ഭക്ഷണായില്ലെങ്കിലേ വലിയ പണിയാണ് അത് ഉണ്ടാക്കുന്നതിനേക്കാളും പ്രശ്നമാണ് നമുക്ക് അത് പാക്ക് ചെയ്തെടുക്കാന്ന് പറയണതെ എല്ലാം ഓരോരോ കവറിലേക്ക് കെട്ടുക അറിയണ ചില്ലറ കാര്യമില്ല എന്താ സാമ്പാർ ആക്കിയിട്ട് നമ്മൾ സാമ്പാർ തണുക്കണം അല്ലാതെ ഈ ചൂടുള്ള സാമ്പാർ കവറിൽ വെച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ കഴിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കയ്യൊക്കെ പൊള്ളിയൊരു വഴിയാവും മോര് ഉപ്പേരി സാമ്പാർ പപ്പടം അച്ചാറ് എന്താ പറയുക കുറെ ഉണ്ടാവു ചോറ് പിന്നെ ഇനിയിപ്പോൾ സോയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോയ നമുക്ക് ചെറിയൊരു ഫ്രൈ പോലെ നമ്മൾ കൊടുക്കും സോയയുടെ ഫ്രൈ ഇതെല്ലാം കൂടി ഒന്ന് പാക്ക് ചെയ്ത് ഒരു കവറിലാക്കി വരുമ്പോഴേക്ക് ഭയങ്കര പാടാണ് അതാണീ പറയണൊന്ന് വേഗം പോയിട്ട് ഒന്ന് പച്ചക്കറി പച്ചക്കറി മാത്രം അരിഞ്ഞുകൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട ബാക്കിയൊക്കെ ഞങ്ങൾ ചട്ടപ്പട്ട എന്ന് പറഞ്ഞുണ്ടാക്കും അത് നമ്മുടെ വീട്ടിലെ സ്റ്റൗ അല്ല മറ്റേ ഫാസ്റ്റ് സ്റ്റൗ ആണ് ഗ്യാസിന്റെ അത് ഭയങ്കര പ്രയാസമാണ് നമുക്ക് ആ ചൂടുള്ള സാധനങ്ങൾ ചോറ്ന്നെ വന്തു കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു ഇങ്ങനെ വാർത്തിയെടുക്കൂലേ ഭയങ്കര ചൂടെല്ലാം ഇങ്ങനെ തിളച്ചു മറിയില്ലേ സാമ്പാറും ചോറൊക്കെ അത് പറഞ്ഞാൽ കേൾക്കൂല എന്നാൽ വേറെ ഓരോ കളി കളിച്ചു കൊടുക്കും അതൊക്കെ പോട്ടെ അതൊക്കെ ഇവിടെ ഡെയിലി അങ്ങനെയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഡെയിലി നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഒറ്റയടിക്കുന്ന രണ്ട് പേര് ലീവ് എടുത്ത് കളഞ്ഞു അതാണ് പ്രശ്നമായത് അവര് പറഞ്ഞാല് എന്താ പറയാ ആ വെള്ളം കിട്ടി രണ്ട് പേര് ഇന്ന് രാവിലെയാണ് വിളിച്ചു പറയുന്നത് ഇന്ന് വരാൻ കഴിയില്ല ഒരാൾക്ക് ആരോ മരിച്ചെന്ന് അവർ മധുരയിലേക്ക് പോയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ മൂന്നാല് ദിവസം അവരുണ്ടാവില്ല ഒരാൾക്ക് പേരക്കുട്ടി ഹോസ്പിറ്റലിലാണെന്ന് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇനി ആ രണ്ട് പേരുണ്ടാവില്ല ഇതെല്ലാം കഴിഞ്ഞ് അന്നദാനം കൊടുത്തു വന്നിട്ട് ഈ വലിയ 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 പാത്രങ്ങൾ ഞങ്ങൾ പുറത്തിട്ട് കഴുകിയെടുക്കണം അതായാലും വലിയ തലവേദന പൂട്ട് സാറില്ല ഇന്ന് നമ്മുടെ കിച്ചൂട്ടനും ശ്രീമതി രാധാ ഹാരം ഹാരമണിഞ്ഞിരിക്കുന്നത് ശ്രീധരൻ പ്രഭു ആണ് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അറിയാമല്ലോ അദ്ദേഹത്തിന് തീരെ വയ്യായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ വയറ്റിലൊരു ബാഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ വയറ്റിൽ വേസ്റ്റുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇന്ന് റിമൂവ് ചെയ്തു അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്ന് ഹാരവും നിവേദ്യവും ഒക്കെ കൊടുത്തിരിക്കുന്നത് കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും സാരല്ല ഇതൊരു ദിവസത്തെ കാര്യമില്ലല്ലോ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ എന്താ പറയുക പിന്നെ കിച്ചൂട്ടൻ്റെ നെയ്യ് തീർന്നുകൊണ്ടിരിക്കുകയാണ് തീർന്നുകൊണ്ട് നല്ല തീർന്ന് കാലിയായി അന്ന് നമ്മുടെ അവിടെ എന്താ പറയുക ഗെറ്റുഗെതർ നടന്ന സമയത്ത് എനിക്ക് കുറച്ച് ബോട്ടിൽസ് നെയ്യ് ഓരോരുത്തർ തന്നിരുന്നു അതെല്ലാം ഒഴിച്ചു കാരണം കിച്ചൂട്ടൻ്റെ കിടാവിളക്കാണ് പോകുന്നത് അപ്പം നെയ്യ് കഴിഞ്ഞു അപ്പം സാധിക്കുന്നവർ കിച്ചൂട്ടനെ നെയ്യ് വേണ്ടിയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുക കിച്ചൂട്ടിന് നെയ്വിളക്കാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് മാറ്റി ഇനിയിപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് മാറാറിയുമ്പോൾ ഒരു വല്ലാത്ത വിഷമ അപ്പം നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ചാൽ കിച്ചൂട്ടന് നെയ്വിളക്ക് കൊടുക്കാം എല്ലാവരെയും കിച്ചൂട്ടൻ നല്ല രീതിയിൽ സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കുകയാണ് കിച്ചൂട്ടന്റെ അനുഗ്രഹം നമുക്ക് എന്നും ഉണ്ടാവണം പല പല പ്രശ്നങ്ങളിൽ നിന്ന് പല പല പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെങ്ങനെയൊക്കെയോ പുറത്തു വരികയാണ് കണ്ണിന് കൊള്ളേണ്ടത് കണ്ണിന്റെ പിരികത്തായിട്ടൊക്കെ കിച്ചൂട്ടൻ നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ഗുരുവായൂർ മഞ്ചരീസനെ മൊത്തമായി കിച്ചൂട്ടൻ്റെ തൃപാദങ്ങളിലാണ് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത് ആ ഇന്ന് മാല കുറച്ച് വെറൈറ്റിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല മാല ഇന്നതായിരിക്കണം ഇന്നതായിരിക്കണം എന്ന് പനി കുറഞ്ഞു ശബ്ദമാണ് കുറച്ച് പ്രശ്നം ഇന്നലെ ഫുൾ ഡബ്ബിംഗ് ആയിരുന്നു അത് കഴിഞ്ഞ് രാത്രി ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയി എത്തിയപ്പം അത് കഴിഞ്ഞ് നെയ്വിളക്കിന് ഞാനിവിടെ നെയ്യ് അഞ്ച് കിലോ അഞ്ച് കിലോ നെയ്യ് ഓർഡർ ചെയ്യുകയാണ് ചെയ്യാറ് അപ്പൊ അതിന് ഏകദേശം എനിക്ക് തോന്നുന്നത് നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ചു കിലോന്റെ പശുവിന്റെ നെയ്യ് വരുന്നത് നമുക്ക് പല വെറൈറ്റി ഉണ്ട് പക്ഷേ ചിലതൊക്കെ എന്ന് പറയുമ്പോൾ എന്താ പറയുമോ നെയ്യ് അത്രയ്ക്കൊരു പെർഫെക്റ്റ് ആയിരിക്കില്ല നെയ്യ് അത്രയ്ക്ക് അങ്ങ് പെർഫെക്റ്റ് ആയിരിക്കില്ല അപ്പം ഞാനിവിടെ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഒരു കട്ട പോലെ ഇങ്ങനെ അടിയിൽ കിടക്കും ഇത് നെയ് നെയ്യ്വിളക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ക്ലൈമറ്റിനനുസരിച്ച് നെയ്യ് ഇങ്ങനെ വിളക്കിൽ ഒഴിച്ചാലും ഇങ്ങനെ ഒഴുകി നിൽക്കും ഞാൻ കാണിച്ചിടാം കണ്ടോ ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കും അത് ക്ലൈമറ്റ് മാറുമ്പോഴാണ് അങ്ങനൊരു പ്രശ്നം വരുന്നത് കുറച്ച് കൂളിങ് ക്ലൈമറ്റ് ആയിക്കഴിഞ്ഞാൽ നെയ്യ് ഇങ്ങനെ ഉരുകി കിട ഉരുകാതെങ്ങനെ കിടക്കും അപ്പോൾ നമ്മളതെല്ലാം കൂടി എടുത്ത് വീണ്ടും ഉരുക്കി വീണ്ടും ഒഴിച്ച് അങ്ങനെ ഒരുങ്ങാതെ കിടന്നാൽ നെയ്യ് വിളക്കണഞ്ഞു പോകും അപ്പോൾ നമ്മളതും മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കിടാവിളക്കല്ലേ രാത്രിയൊക്കെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം നെയ്യ് തന്നെയാണോ ഇരിക്കുന്നത് എന്നുള്ളത് കാരണം വിളക്കണയാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ നോക്കാറുണ്ട് അപ്പം നല്ല ക്വാളിറ്റി നെയ്യാണെങ്കിൽ ഒരു നാല് നാല് അഞ്ഞൂറിൻ്റെ ഒക്കെ നെയ്യാണെങ്കിൽ എന്താ പറയുക നല്ല ഫുള്ളായിട്ട് അടിയിൽ ആ പാത്രത്തിൻ്റെ ആ ടിന്നിൻ്റെ അടിയിൽ വരേക്കും നമുക്കത് കിട്ടും നെയ്യ് കിട്ടും മറ്റേത് നെയ്യ് ശരിയാവില്ല അപ്പോൾ ഞാനൊരു ഫോർ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ അഞ്ച് കിലോയ്ക്ക് അത്രയാണ് ഓർഡർ ചെയ്യാറ് അപ്പം അതാകുമ്പോൾ കിച്ചൂട്ടിനങ്ങനെ ഉരുകി ഉരുകി ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ പിന്നെ ഉണ്ട് എണ്ണ നമുക്കൊരു രണ്ട് രണ്ടര രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എണ്ണ നമുക്ക് കിട്ടും അത് പതിനഞ്ച് കിലോ പത്ത് കിലോ അങ്ങ് അപ്പം അത് എണ്ണ പിന്നെ ഉണ്ട് ആ നമുക്ക് നമ്മളെ കൊണ്ടാവുന്നത് ഞാനും എൻ്റെ സാലറിന്ന് ഒരായിരം രൂപ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ച കിച്ചൂട്ടിന്റെ വിളക്ക് അണയാതെ അവിടെ കിടക്കും വെണ്ണ ഉരിക്കിയാല് നെയ്യാവൂല പാലിൻ്റെ പാടയില്ലേ പാൽപ്പാട അതെടുത്തിട്ട് ഒരു പാത്രത്തിൽ ശേഖരിച്ച് വെച്ചിട്ട് പിന്നെ അത് ഉരിക്കിയാല് നെയ്യായി കിട്ടും വെണ്ണ ഉരിക്കിയാൽ നെയ്യാവില്ല വെണ്ണ കിച്ചൂട്ട് സെപ്പറേറ്റ് നമ്മൾ കഴിക്കാൻ വേണ്ടി വെണ്ണയും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഇന്നലെ ഏകാദശി ആയിരുന്നില്ല ഇന്നിപ്പം ചോറ് ക്യാബേജും ഇല്ല അമരക്കയുടെ വിത്ത് അതും കൂടെ തോരം വെച്ചത് പഴമിട്ടും ഒരു കറി ഉണ്ടാക്കിയത് അതൊക്കെയാണ് ഇന്നത്തെ രാവിലെ കിച്ചുവിടേ ഇവിടെ തണുപ്പല്ല ഇവിടെ ചൂടാണ് ഇനിയുള്ള സമയങ്ങളിൽ വിളക്കണയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് നെയ്യ് ഇങ്ങനെ ഒരുക്കി തന്നെ കിടക്കും അതേസമയം ഒരിത്തിരി തണുപ്പ് വരികയാണെങ്കിൽ നെയ്യ് അങ്ങ് കട്ടയാവും അപ്പോൾ ആ വിളക്ക് അങ്ങ് അണഞ്ഞുവിടും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് നെയ്വിളക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ് നെയ്വിളക്ക് കിടാവിളക്കായി വെക്കുമ്പോൾ അപ്പം അങ്ങനെ ഹരേ കൃഷ്ണ പിന്നെ നമ്മുടെ അമ്പലത്തിലെ കളക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ളത് നമുക്ക് താങ്ക് യു ഉമേഷ് പ്രഭു എന്നിട്ട് എനിക്ക് മെസ്സേജ് ഇടുന്നേ ഇത് നെയ്വിളക്കിനുള്ളതാണെന്നും പറഞ്ഞിട്ട് അപ്പോഴാണ് എനിക്കത് മാറ്റി വെച്ചാൽ ആ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്നത് നാളെയോ മറ്റന്നാളോ നാളെ കിട്ടില്ല മറ്റന്നാളോ എന്റെ പിറ്റേന്നോ കിട്ടും അതുവരെയൊക്കെ എനിക്കൊരു ബോട്ടിൽ നെയ്പ്പോ തൽക്കാലത്തേക്ക് നാളത്തേക്ക് വാങ്ങണം ഇതിപ്പോ ഇന്ന് കത്തി തീരും നാളത്തേക്ക് വാങ്ങണം പിന്നെ അവിടെ അമ്പലവും കൂടെ പണിയുന്നുണ്ട് ഇടയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം നിങ്ങൾ കോഴിക്കോട് ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷേത്രം വിസിറ്റ് ചെയ്യണം അന്നദാനം പോയിക്കൊണ്ടിരിക്കുകയാണ് തീയതി നാളെ അവിടെ ഉത്സവം തുടങ്ങുകയാണ് അപ്പം നമ്മുടെ പേയ്മെന്റ് ഇപ്പൊ രണ്ടു ദിവസത്തിനുള്ളിലെങ്കിലും അവിടെ എത്തിക്കണം കുറേ മെസ്സേജുകൾ ഇനിയും നോക്കാനുണ്ട് കുറെയൊക്കെ നോക്കി ഇനിയും കുറച്ച് നോക്കാനുണ്ട് നോക്കി വരുമ്പോൾ എല്ലാവരുടെയും എടുക്കും ഞാൻ അതിൽ നിന്ന് എന്നിട്ട് എല്ലാവരുടെയും കൂടെ പേരെഴുതി വെച്ചിട്ട് ലൈവ് ഇട്ടിട്ട് വായിച്ചു തരാം എത്ര പേര് ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് എന്നിട്ട് നമുക്ക് അത് അവിടെ ക്ഷേത്രത്തിൽ എത്തിക്കണം അപ്പം ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞു എന്നെങ്കിൽ നിങ്ങൾ അന്നദാനത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രം പണിക്ക് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ എടുത്തോളൂ നിങ്ങളുടെ സൗകര്യാർത്ഥം മഞ്ജരീസ് അവിടെ പേയ്മെന്റ് എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓക്കെ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ഇന്നലെ ഏകാദശി ആയിരുന്നു എല്ലാരും പാരണ വീട്ടി എന്ന് വിചാരിക്കുന്നു ഒരുപാട് വർക്ക് ഉണ്ടായിരുന്ന ശബ്ദം തന്നെ പോയി അത് കഴിഞ്ഞു രാവിലെ അഞ്ചരക്കും ഡബിങ് ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോയി തിരിച്ചൊരു എട്ടരയ്ക്ക് വന്ന് പിന്നെ വേഗം ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്ത് പാരണ വീടി ബാക്കി കാര്യങ്ങൾ ചെയ്ത് ബട്ടർ ഉരുക്കിട്ടാണോ നീ ഗി ഉണ്ടാക്കുന്നത് സൂപ്പർ അത്ര എനിക്ക് അത്രയ്ക്ക് അങ്ങ് അറിഞ്ഞുകൂടാതെ കുറിച്ചൊന്നും ഇവിടെ ഭഗവാന് വെക്കുന്ന ബട്ടർ ഉണ്ട് അത് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും കാരണം ഭഗവാന്റെ പ്രസാദം അല്ലെ ഫ്രൂട്ട്സ് ആരെങ്കിലും ഇങ്ങനെ താലത്തില് ഭഗവാൻ ഒരു താലം ഫ്രൂട്ട്സ് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു പത്ത് മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു താലം നിറച്ചും ഫ്രൂട്ട്സ് കിട്ടും ആ ഫ്രൂട്ട്സ് ഭഗവാനെ വെച്ച് കഴിഞ്ഞാലും ഓരോരുത്തർക്ക് വീട്ടിൻ്റെ അടുത്തുള്ളവർക്ക് അവർക്ക് ഇവർക്ക് ഇങ്ങനെ വഴിയിൽ കിടക്കുന്നവർക്കൊക്കെ ആ ഫ്രൂട്ട്സും നമ്മൾ കൊടുത്ത് തീർക്കും ഒരു മിനിറ്റ് കിട്ടോ വാഷിംഗ് മെഷീനിൽ തുന്നിട്ടിരിക്കുകയാണ് ഇനി അപ്പോൾ ഇവിടുന്ന് വീണ്ടും അറിയുമ്പോൾ നടക്കില്ല മൂന്നാല് കാര്യങ്ങൾ ഒരേ സമയം പോവും അല്ലാതെ രക്ഷയില്ല ഏയ് പിടിച്ചില്ല മുരിങ്ങല മോഷ്ടിച്ച് താഴെ കൊണ്ടുവച്ചിട്ടുണ്ട് നാളത്തേക്ക് എടുക്കും നമുക്ക് ക്ലാസ് തുടങ്ങാം ശ്രീലെ പ്രഭുജിയുടെ ക്ലാസ് ക്ലാസ്സാണ് ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ നയൻ ത്രീ ഫോർ ടു ഫോർ നയൻ ഫോർ നയൻ ഫോർ വൺ എന്തുണ്ടെങ്കിലും ദയവായി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് തരും കാരണം ഒന്നാമത് എനിക്ക് സംസാരിക്കാനുള്ള ശബ്ദമില്ല രണ്ട് രണ്ടര മണിക്കൂർ ക്ലാസ് കൂടി എടുക്കുമ്പോഴത്തേക്കും വീണ്ടും ഈ ശബ്ദം പോവും ഓക്കെ അപ്പം മാക്സിമം എന്തുണ്ടെങ്കിലും ചെറിയ ഓഡിയോസ് ആയിട്ടോ എന്താണെങ്കിലും നിങ്ങളൊന്ന് വാട്സപ്പിൽ ഇട്ട് വെച്ചാൽ എനിക്ക് സമാധാനമായിട്ട് നോക്കാൻ പറ്റും കോൾസിനേക്കാൾ ബെറ്റർ വാട്സപ്പ് തന്നെയാണ് അല്ലെങ്കിൽ മൊബൈലും പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ ബുദ്ധിമുട്ടേണ്ട വരും അപ്പൊ ഏറ്റവും നല്ലത് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ട് വെക്കുക റിപ്ലൈ പെട്ടെന്ന് കിട്ടുന്നില്ല എന്ന് ഓർത്തിട്ട് ആരും വിഷമിക്കേണ്ട മാക്സിമം പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാം കേട്ടോ അപ്പം നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം ശ്രീല പ്രുഭാജിയുടെ ഭഗവത്ഗീതയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറേ പേർക്ക് ഇനി അയക്കാനുണ്ട് ഗീത അതൊക്കെ ഞാൻ അയക്കാം കേട്ടോ ഉഷാ മാതാജി ആരോഗ്യം ശ്രദ്ധിക്കൂട്ടോ ഓക്കെ അപ്പം നമ്മൾ ഭഗവത്ഗീത യഥാ രൂപത്തിൽ അധ്യായം നാലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അധ്യായം നാലില് നാല് ഇത് കഴിഞ്ഞു നാല് ശ്ലോകങ്ങൾ കഴിഞ്ഞു നമ്മൾ ഇനി അഞ്ചാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത് ഓക്കെ ശ്രീ ഭഗവാൻ വാച അതായത് ഭഗവാൻ പറഞ്ഞു എന്താണ് ബഹുനീമേ ജന്മാനി തവ തവചാർജുന തന്യാഹം വേദ സർവാണീനത്വം വേദത്വ പരം തപഹ എന്ന് വെച്ചു കഴിഞ്ഞാൽ ശ്രീ ഭഗവാനു വാജ ശ്രീ ഭഗവാൻ പറഞ്ഞു എന്താ പറയുന്നത് ഹേ അർജുന എനിക്കും നിനക്കും വളരെ ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അവയെല്ലാം ഞാൻ അറിയുന്നു അല്ലെങ്കിൽ ഞാൻ ഓർക്കുന്നു ഹേ പരന്തപ നീ ഓർക്കുന്നില്ല അതായത് ഭഗവാൻ എല്ലാം ഓർക്കുന്നുണ്ട് നമുക്കിപ്പോ ഒരു പത്ത് വർഷം മുമ്പേ ഉള്ള ഒരു ദിവസത്തെ കാര്യം ചോദിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല അല്ലേ പക്ഷേ ഒരു എത്രയോ കോടി ജന്മങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങളാണെങ്കിലും ഭഗവാൻ ഓർക്കും അതാണ് ഭഗവാന്റെ പ്രത്യേകത മനസിലായില്ലേ നമ്മൾ പലതും മറന്നുപോകും എന്തിനു പറയണം ഇന്നലെ വെച്ചൊരു സാധനം ഇന്ന് നേരം വെളുത്തു കഴിഞ്ഞാൽ വെച്ചോടത്തല്ല നമ്മൾ തപ്പിക്കൊണ്ടിരിക്കണം വേറെ എവിടെയെങ്കിലും ആയിരിക്കും എന്നിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കും ഇവിടെയാണ് വെച്ചത് ഇവിടെയാണ് വെച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്രയും മറവി നമ്മൾക്കുണ്ട് പക്ഷെ ഭഗവാൻ ഒന്നും മറക്കുന്നില്ല ഒന്നും മറക്കുന്നില്ല ഒരു നിമിഷം കൊണ്ട് നമ്മൾ എന്തൊക്കെ അവിടെ എവിടൊക്കെ ചെയ്യുന്നു അതെല്ലാം കൃത്യമായി ഭഗവാൻ ഓർക്കുന്നുണ്ട് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും കൃത്യമായി നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ പറയണം അതാരോടായാലും കാരണം നമ്മൾ പോയാലും ഭഗവാൻ അത് മറക്കുന്നില്ല ആ വസ്തുത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അതുകൊണ്ടാണ് നമ്മൾ ഓരോ ജന്മങ്ങളിലും വിഷമങ്ങൾ അനുഭവിക്കുന്നത് കാരണം നമ്മൾ ഈ ജന്മത്ത് പല 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 വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ പറയും ഭഗവാനെ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഒരു തെറ്റും ആരോടും ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ എന്തിനാണ് ഇത്രയും ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് അന്നേരവും ഭഗവാൻ സൈലന്റായിരുന്നിട്ട് നമ്മൾ ആ വിഷമത്തിലൂടെ കടന്നു പോവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ ഈ ജന്മം ചെയ്തതല്ല അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഏതോ ജന്മം ചെയ്തു പോയ അപരാധാണ് അല്ലെ ആ അപരാധാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട് മാതാജി ഞാൻ ഒരുപാട് ഭഗവാനെ ഞാൻ പ്രാർത്ഥിച്ച ഒരാളാണ് ഞാൻ ഒത്തിരി ഭഗവാനെ എന്ന് കരുതി ഒരു വ്രതങ്ങളും മുടങ്ങാതെ ജീവിച്ച ഒരാളാണ് പക്ഷേ ഈ ജന്മത്തിൽ കണ്ടില്ലേ മാതാജി എന്റെ സകലതും പോയി ഞാൻ അതോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വിട്ടു എന്ന് അത് വെറും വിഡ്ഢിത്തരമാണ് കാരണം എന്താ പറയുക എന്തിനാ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വിടുന്നത് അതിനെ അടുത്ത ജന്മത്തിലേക്കുള്ള ഒരു ശാപമായിട്ട് വീണ്ടും മാറും പക്ഷെ അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന എല്ലാ അപമാനങ്ങൾക്കും എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ ഒറ്റപ്പെടലുകൾക്കും വേദനകൾക്കും എല്ലാം കാരണം നമ്മൾ തന്നെയാണ് വേറെ ആരുമല്ല നമ്മൾ തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാർ നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്തു കൂട്ടിയ കഴിഞ്ഞ ജന്മം മാത്രമല്ല കുറെ 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 ജന്മങ്ങളുമുണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ കുറെ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളുടെ ഫലമാണ് ഈ ജന്മത്ത് നമ്മൾ അനുഭവിക്കുന്നത് അതിന് ഭഗവാനെ നമ്മൾ കുറ്റം പറയണ്ട അയ്യോ ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു ഒരിക്കലും ഭഗവാനെ കുറ്റം പറയണ്ട കാരണം എന്താ ഇത് നമ്മളായിട്ട് തന്നെ വെച്ച വിനിയാണ് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാം മനസ്സിലാവേണ്ടോ ശത്രുക്കളെ കീഴടക്കുന്നവനെ ആരാ കീഴടക്കുന്നത് അർജുനൻ എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എത്രയോ ജന്മങ്ങൾ ഭഗവാൻ പറയാണ് നമുക്ക് കഴിഞ്ഞു പോയിരിക്കുന്നു എനിക്കതെല്ലാം ഓർക്കാൻ സാധിക്കും പക്ഷെ നിനക്കതൊന്നും ഓർക്കാൻ സാധിക്കില്ല ഇതെന്നെയാണ് നമ്മുടെ അവസ്ഥ നമുക്കൊന്നും ഓർക്കാൻ സാധിക്കില്ല നമ്മൾ ചില സമയത്ത് പറയും ഞാനോ എപ്പോ അങ്ങനെ പറഞ്ഞെന്നോ ഒരിക്കലും ഇല്ല ഇതാണ് നമ്മളെ വായിന്ന് വരുന്ന ആൻസർ പക്ഷേ ഭഗവാൻ പറയും നീ പറഞ്ഞു നീ പറഞ്ഞത് കൊണ്ടാണ് നീ ഇന്ന് ഇത് കേൾക്കേണ്ടി വന്നത് മനസ്സിലായില്ലേ ഒരാൾ ഒരു കാരണവും ഇല്ലാതെ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് നമ്മളോട് ഒരു വ്യക്തി വൈരാഗ്യം ഇല്ല അവർ എന്തിനാ നമ്മളോട് വ്യക്തി വൈരാഗ്യം കാണിക്കുന്നത് ഇതേതോ ജന്മത്തില് നമ്മൾ കൊടു കഷ്ടോക്ക് ഫോൺ കട്ട് ചെയ്താലും മനസ്സിലാവില്ല ക്ലാസ്സിലാണെന്ന് അച്ഛാ അച്ഛാ ക്ലാസ് ആണ് ക്ലാസ്സിലായതുകൊണ്ടാണ് ആ ഫോണിൽ കട്ട് ചെയ്യുന്നത് ആ കഴിഞ്ഞില്ല അച്ഛടങ്ങിട്ടേ ഉള്ളു ആ ഒരു രണ്ടു മണിക്കൂറാവും എന്തേ ആ ആ എന്നിട്ട് ആ പച്ചക്കറി കൊടുക്കാൻ വേണ്ടിട്ട് സപ്താഹത്തിന്റെ അവിടെ അല്ലേ ആ അച്ഛാ കേൾക്കാം ഞാൻ വിളിക്കാം അച്ഛനെ ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കാം ശരി ശരി ആ ശരി ശരി നമുക്ക് അടുത്തൊരു ടാസ്ക് ഉണ്ട് നമ്മുടെ പുതിയപ്പ ശ്രീ ഭഗവതി ക്ഷേത്രത്തില് ഒരുപാട് നാളായിട്ട് മുംബൈ സപ്താഹം നടത്തിയിരുന്നു കുറച്ച് നാളായിട്ട് അവരെ കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങളും പല പല കാര്യങ്ങൾ കൊണ്ട് സപ്താഹം നിർത്തി വെച്ചു അപ്പോ എന്തുണ്ടായിന്ന് ഓർത്തു കഴിഞ്ഞാൽ അവിടെ എന്തോ അഷ്ടമംഗല പ്രശ്നം അങ്ങനെ എന്തോ ഒരു സംഭവം വെച്ചപ്പം സപ്താഹം ചെയ്യണം എന്ന് പറഞ്ഞു സപ്താഹം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ ആലോചിച്ചിട്ട് സപ്താഹം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ എല്ലാവരും ഓരോരോ കോൺട്രിബ്യൂഷനാണ് സപ്താഹത്തിന് അപ്പം ഞാൻ വിചാരിച്ചു മഞ്ചിരീസിലൂടെ ആ ഏഴു ദിവസത്തെ സപ്താഹത്തിനുള്ള പച്ചക്കറി നമുക്ക് കൊടുക്കാം എന്ന് എന്തു പറയുന്നു നിങ്ങളോടും കൂടെ ആലോചിക്കണം ഇത് കഴിയട്ടെ അത് അടുത്ത മാസമാണ് ഇപ്പോഴല്ല ഇടയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരു പത്ത് രൂപ വെച്ചെടുത്താലും ഒരു ക്ഷേത്രത്തിലൊരു സപ്താഹത്തിന് കാരണം അതവിടെ നടത്തണം എന്നുള്ളത് അവിടെ ആ സപ്താഹത്തിന് നമ്മളൊരു പങ്കാളികളാവാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ അതൊരു വലിയ കാര്യമല്ലേ അപ്പം നമുക്ക് കിട്ടുന്നതിലൊന്ന് ഭഗവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദേവിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പത്ത് രൂപ നമ്മൾ എവിടെയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് നമുക്കെന്നും നന്മയെ തരും എത്രയോ ഡ്രസ്സുകൾ വാങ്ങിക്കളയുന്നു നമ്മൾ നമ്മളെന്തെല്ലാം ചെയ്യുന്നു നമ്മളുടെ ട്രസ്റ്റിന്റെ ലക്ഷ്യമേ ക്ഷേത്രങ്ങളെയും പാവങ്ങളെയും സഹായിക്കുക എന്നുള്ളതാണ് അത് നമുക്കൊരിക്കലും വെറുതെ കളയുന്നൊരു ഇതാവില്ല അതെന്നും നന്മയിലേക്കുള്ള ഒരു പാതയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു മഞ്ജരീസിലൂടെ നമുക്ക് ആ ഏഴു ദിവസത്തെ സപ്താഹത്തിനുള്ള പച്ചക്കറി കൊടുക്കണം അങ്ങനെ മഞ്ചരീസ് വളരട്ടെ ഉയരട്ടെ അഞ്ചരീസ് എന്താണെന്ന് ലോകം മുഴുവൻ അറിയട്ടെ അങ്ങനെ നമുക്ക് യഥാവിധി ജനുവൻ ആയിട്ടുള്ള കമ്മിറ്റിയുമായി മുന്നോട്ട് പോകുന്ന ഏത് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും നമുക്ക് സഹായിക്കാം നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് സഹായിക്കാം അത്രേ പറയാൻ പറ്റൂ അപ്പൊ അത് അടുത്ത മാസമാണ് അപ്പൊ ഈ മാസം ഇനി നമ്മുടെ ഇടയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ളത് എല്ലാവരും കൂടെ സ്വരൂപിച്ച് എനിക്ക് തോന്നുന്നു ഒരു അമ്പതിനായിരം രൂപയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഞാനിങ്ങനെ കൂട്ടി കൂട്ടി വെക്കുന്നുണ്ട് ഓരോരുത്തർ അയക്കുന്നത് അപ്പം നമുക്ക് അതൊന്ന് പേര് ലൈവിലൊക്കെ ഇട്ട് വായിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത മാസത്തെ സപ്താഹത്തിന് പച്ചക്കറി കൊടുക്കണം ഏഴ് ദിവസത്തെ സപ്താഹം അവിടെ അത് സ്റ്റോപ്പ് ചെയ്തപ്പം കുറേ ദുർനിമിത്തങ്ങളൊക്കെ കണ്ട് കുറച്ച് പ്രശ്നങ്ങളായപ്പോഴാണ് അവർ വലിയൊരു ഇത് ജ്യോതിഷയായിട്ട് സംസാരിച്ചത് അപ്പോൾ അവിടെ സപ്താഹം തുടരണം ഈ വർഷം അത് നടത്തണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഗുരുവായൂർ മഞ്ചരീസിൻ്റെ പേരിൽ സപ്താഹത്തിന് ഏഴ് ദിവസമുള്ള ആ പച്ചക്കറി അത് സപ്താഹത്തിന് നമ്മള് കൊടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം കാരണം എത്രയോ വർഷം ഞാൻ പോയി ഈ സപ്താഹം നടക്കുമ്പോൾ എന്താ പറയാ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല എനിക്ക് അവിടെ തന്നതാനം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഉച്ചയാകുമ്പോ പോയി പന്ത്രണ്ട് മണിക്ക് ചോറ് നിന്ന് വന്നിട്ട് ബാക്കി കുറച്ച് കറിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ ക്ലിയർ അല്ലേ എല്ലാവർക്കും മതജിയുടെ ഫോൺ നിന്ന് എറോപ്ലൈൻ മോഡിട്ടിട്ട് വീണ്ടും തിരിച്ചു വരും അപ്പോൾ ക്ലിയർ ആവും നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഈ പ്രാവശ്യം നമുക്ക് മഞ്ജരീസിന്റെ വക കൊടുക്കണം കാരണം അവിടെ അവിടെയാണ് നമ്മുടെ മഞ്ചിരീസിലുള്ള ഒരു മാതാജി വന്നപ്പോ കുറെ പേര് വന്നിട്ടുണ്ടായി നമ്മൾ ചുറ്റുവളൊക്കെ എല്ലാ മാസവും കഴിച്ച ക്ഷേത്രമാണത് വന്നപ്പോത്തേക്ക് എന്തുണ്ടായിന്ന് ഓർത്ത് കഴിഞ്ഞാല് അവർക്കെന്തോ വയറിനൊക്കെ എന്തോ കംപ്ലൈന്റ് ഉണ്ടായിട്ട് വന്നത് അങ്ങനെ അവരന്ന് അവിടെ പോയി ദേവിയുടെ മുമ്പിൽ ഒരു രൂപം എടുത്തു വെച്ചു പിന്നെ ആ വയറ്റിലാ കംപ്ലയിന്റ് ഉണ്ടായിട്ടില്ല എനിക്ക് അവർ ഈ അടുത്ത് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു ഞാൻ ആ ഗ്രൂപ്പിലൊക്കെ ഇട്ടു അപ്പം പ്രത്യക്ഷ സ്വരൂപത്തിൽ സ്വരൂപത്തിലിരിക്കുകയാണ് അമ്മ ഭദ്രകാളി ദേവി അവിടെ നമുക്ക് കൊടുക്കണം മഞ്ചിരീസിലൂടെ അടുത്ത മാസമാണ് പക്ഷെ നമ്മൾ ഇപ്പോഴേ പറയണം എത്ര നമുക്ക് എത്രത്തോളം കളക്ട് ചെയ്ത് വരും എന്നുള്ളത് നമുക്കൊന്ന് ഇതാക്കിയിട്ട് കൊണ്ടാവുന്നത് ഞാനും എൻ്റെ സാലറി നിന്ന് ഒരു ഫൈവ് തൗസൻഡ് എടുത്തിട്ടുണ്ട് അതിന് ഒരു തൗസൻഡ് അവിടത്തേക്ക് ഒരു ഫൈവ് തൗസൻഡ് ഒരു തൗസൻഡ് ഇടയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് അങ്ങനെ സെവൻ തൗസൻഡ് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മാസം അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം സാധിക്കുന്നിടത്തോളം എല്ലാ മാസവും നമ്മളേതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുത്ത് 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 മഞ്ചിരീസ് ലോകം മുഴുവൻ അറിയട്ടെ നമുക്കായിട്ട് ഒന്നും ചേർത്ത് വെക്കണം നമുക്ക് എല്ലാം ദേവി ദേവന്മാർക്കും പാവങ്ങൾക്കും കൊടുക്കാം നമുക്കതാ വേണ്ടത് അയ്യോ അച്ഛൻറെ കോളേ ഞാൻ എന്തായാലും എടുക്കും അത് എങ്ങനെ എന്ത് എവിടെ എന്തിലാണെങ്കിലും ഷൂട്ടിലാണെങ്കിലും ഞാൻ എടുക്കും വേറെ ആരെ കോൾ ഞാൻ കട്ട് ചെയ്താലും ഈവൺ എൻ്റെ മകൻ്റെത് കട്ട് ചെയ്താലും ശരി അച്ഛൻ്റെത് ഞാൻ എടുക്കാതിരിക്കില്ല കാരണം അച്ഛനാണ് എന്നെ ഈ നിലയ്ക്ക് എത്തിച്ചത് ഞാൻ എടുക്കാതിരിക്കുമ്പോ ആ മനസ്സ് വേദനിക്കും ഒരു നിമിഷം ആലോചിക്കും എന്താ അവള് എടുക്കാത്തത് ക്ലാസ്സിലാണെന്നാണെങ്കിൽ കൂടിയും അച്ഛൻ അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കും അത് ഞാൻ ചെയ്യില്ല ഒരു മെസ്സേജിലും ഞാൻ അച്ഛനെ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല അതെന്തായാലും ഞാൻ എടുത്തിരിക്കും ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എടുത്തിരിക്കും ഉറങ്ങുവാണെങ്കിലും എടുക്കും എന്താ പറയുക കുളിക്കുകയാണെങ്കിൽ ഞാൻ ആ ഫോണ് അച്ഛൻ്റെ കോളാണെന്ന് പറയുമ്പോൾ ബാത്റൂമിൽ ഞാൻ പറഞ്ഞ കുളിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കാൻ പറയും അത് അച്ഛനോടുള്ള എന്റെ ശ്വാസം പോകുന്നത് വരെ എന്റെ ശബ്ദം നിലയ്ക്കുന്നത് വരെ അച്ഛനുള്ള മറുപടി ഞാൻ അപ്പം ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ കൊടുത്തിരിക്കും കാരണം സംസാരിക്കാത്ത എനിക്ക് വേണ്ടി എൻ്റെ അച്ഛൻ അന്നത്തെ കാലത്ത് നടന്ന് ഗുരുവായൂരും മലയ്ക്കൊക്കെ പോയിട്ടാണ് എനിക്ക് ശബ്ദം നൽകിയത് ആ ശബ്ദം എൻ്റെ അച്ഛന് വേണ്ടി ആദ്യം ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലാണ്ട് അച്ഛൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ എനിക്ക് ബാക്കി എന്തുള്ളു ജീവിതത്തിൽ അത് എൻ്റെ അച്ഛൻ അതങ്ങനെയാണ് ഈവൻ എൻ്റെ അമ്മയായാലും ശരി എൻ്റെ അച്ഛനായാലും ശരി എൻ്റെ അമ്മയാലും ശരി അവർ കഴിഞ്ഞിട്ട് അവരെ ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ചാരിറ്റി ചെയ്യുന്നതിലും മറ്റുള്ളവരോട് ദയ കാണിക്കുന്നതിലും ഒരർത്ഥവും ഇല്ല ഒരർത്ഥവും ഇല്ല ഞാൻ അവരോട് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ആ ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഭഗവാനെ പൂജിക്കുകയാണെങ്കിലും ഒക്കെ ഭഗവാനെ പൂജിക്കുമ്പോൾ ഞാൻ കോൾസ് അറ്റൻഡ് ചെയ്യില്ല ഒന്നും പറയില്ല പക്ഷേ ആ സമയമാണെങ്കിലും ഞാൻ പ്രസവിക്കാൻ വേണ്ടി ലേബർ റൂമിൽ പോകുമ്പോഴും ഞാൻ എൻ്റെ അച്ഛനോട് അച്ഛ അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട ഞാൻ പ്രസവിച്ചിട്ട് വരാം എന്ന് കഠിനമായ വേദനയ്ക്കിടയിൽ പോലും ഞാൻ പറഞ്ഞിട്ടാണ് ലേബർ റൂമിൽ കയറിയത് അപ്പൊ അച്ഛൻ്റെ കണ്ണിലിങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കിയായിരുന്നു അത് ഞാൻ കണ്ടിരുന്നു അച്ഛനും അമ്മയ്ക്കുള്ള ആൻസർ കൊടുത്തിട്ടേ ആഫ്റ്റർ ദാറ്റ് എന്തുള്ളു ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി അതൊന്നും മെസ്സേജിലൂടെ ഒന്നും ഞാൻ ഇൻഫോം ചെയ്യില്ല അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ അധ്യായമാണ് ആ ശ്രീധരൻ പ്രഭുവിൻ്റെ ഇതാണ് മാലയാണ് അഞ്ചാമത്തെ അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഭഗവാൻ പറയുകയാണ് നമുക്ക് അനേകായിരം ജന്മങ്ങൾ ഉണ്ടെന്നല്ലേ ആ ജന്മങ്ങളെല്ലാം ഭഗവാൻ ഓർത്തിരിക്കുന്നു നമ്മൾ ഓർത്തിരിക്കുന്നില്ല എന്നത് സത്യം തന്നെയാണ് അല്ലെ അപ്പോ ബ്രഹ്മ സംഹിതയിൽ ഭഗവാനെ കുറിച്ചുള്ള ഒരുപാട് 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 എന്ത് പറഞ്ഞിട്ടുണ്ട് അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മ സംഹിത നമ്മൾ എടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആദ്യനും നിരപേക്ഷനും അച്യുതനും തുടക്കമില്ലാത്തവനും ആദ്യമായിട്ടുണ്ടായവനും നിരപേക്ഷനും ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്തതും മൊനപ്പ മുതലാളി അച്യുതനും അച്യുതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുതി ഇല്ലാത്തവനും തുടക്കമില്ലാത്തവനും അതായത് ഭഗവാന് തുടക്കമോ ഇല്ല ഒടുക്കോ ഇല്ല അല്ലേ ഏറ്റവും പ്രായം കൂടിയവനും ഏറ്റവും പ്രായം കൂടിയ ആളാണ് അത് ഭഗവാൻ എന്ന് പറയുന്നത് അനന്തമായ രൂപങ്ങളോട് കൂടിയവനും ഒരുപാട് 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 രൂപങ്ങളോട് കൂടിയവനും അഷഫ് ക അസ്സാം വലൈക്കും ഒരുപാട് രൂപങ്ങളോട് കൂടിയവനും ഒത്തിരി രൂപങ്ങളുണ്ട് ഭഗവാൻ അനേകായിരം നാമങ്ങളുണ്ട് സൂപ്പർ സൂപ്പർചന്ദ്രിയമ്മ എന്നാൽ നവയൗവനയുക്തനും ഇതൊക്കെയാണെങ്കിലും എത്ര പ്രായം ഉണ്ടെങ്കിലും ഭഗവാൻ നവയൗവനയുക്തനാണ് എന്ന് പറഞ്ഞാൽ പുതിയ യൗവനം അതായത് ഇങ്ങനെ പുതുമ തുളുമ്പുന്ന യൗവനമാണ് ഭഗവാൻ അല്ലെ നവയൗവനയുക്തം അതായത് എപ്പോഴും യൗവനത്തോട് കൂടി നിൽക്കുന്നവനും ആയ ഗോവിന്ദനെ അങ്ങനെയുള്ള ഭഗവാനെ കൃഷ്ണനെ ഞാൻ ഭജിക്കുന്നു ഇതാണ് ബ്രഹ്മസംഹിതയിലെ ഒരു ശ്ലോകത്തിന്റെ എന്താ പറയാ ഇതാണ് അർത്ഥമാണത് അദ്വൈതമനാദിമനന്തരൂപം ആദ്യം പുരാണ പുരുഷം വേദേഷു ദുർലഭമ ദുർലഭാത്മ ഭക്തൗ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി ആ ശ്ലോകത്തിന്റെ അർത്ഥമാണ് അർത്ഥമാണിപ്പം ഞാൻ പറഞ്ഞത് കേട്ടോ ആദ്യനും നിരപേക്ഷനും അച്യുതനും തുടക്കമില്ലാത്തവനും ഏറ്റവും പ്രായം കൂടിയവനും അനന്തമായ രൂപങ്ങളോട് കൂടിയവനും എന്നാൽ നവ യൗവന യുക്തനുമായിരിക്കുന്ന ഗോവിന്ദനെ കൃഷ്ണനെ ഞാൻ ഭജിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ ഈ സച്ചിദാനന്ദ വിഗ്രഹം വേദപണ്ഡിതർക്ക് ദുർലഭമായി മനസ്സിലാവു വേദങ്ങൾ പോലും അറിയുന്ന പണ്ഡിതന്മാർക്ക് ഭഗവാന്റെ ഈ സച്ചിദാനന്ദ വിഗ്രഹത്തെ കുറിച്ച് വളരെ കുറച്ചേ മനസ്സിലാവും അതായത് ആർക്കും ഭഗവാനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് സാരം നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ ആയിരിക്കും നമുക്ക് ഭഗവാനെ കുറിച്ച് കൊറേ അറിയാം ഞാൻ അത് പഠിച്ചിട്ടുണ്ട് ഇത് പഠിച്ചിട്ടുണ്ട് നാരായണീം പഠിച്ചിട്ടുണ്ട് അതുണ്ട് ഇതുണ്ട് എല്ലാം പക്ഷെ ഒരിക്കലും നമുക്ക് ഭഗവാനെ കുറിച്ച് ആ കുറിച്ച് പൂർണമായി മനസ്സിലാക്കാൻ പറ്റില്ല അതേത് മതത്തിലേക്ക് നമ്മൾ പോവാണെങ്കിലും ശരി ഇപ്പോ ജീസസിനാണെങ്കിലും ഒരിക്കലും നമുക്ക് തമ്പുരാനെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല അതുപോലെ നബി പടച്ചോനെ ആണെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു ഗ്രന്ഥങ്ങളും നമുക്ക് പൂർണ്ണമായി പഠിച്ചു തീർക്കാൻ പറ്റൂല മനസ്സിലായില്ലേ ഗീതയാണെങ്കിലും ബൈബിൾ ആണെങ്കിലും ആണെങ്കിലും ഒന്നും നമുക്ക് കംപ്ലീറ്റ് പഠിച്ചു തീർക്കാൻ പറ്റില്ല അതിൻ്റെ ഓരോ താളുകളിലും അനേകായിരം അർത്ഥങ്ങളാണ് ഓരോ വാക്കുകളിലും ഒളിഞ്ഞിരിക്കുന്നത് അത് നമ്മൾ നമ്മളിങ്ങനെ ജന്മജന്മാന്തരങ്ങൾ കൊണ്ട് പഠിക്കുകയാണ് പഠിച്ചു പഠിച്ച് പഠിച്ച് ഒരു വാക്ക് നമ്മളെ ஒரு ஜென்மம் തന്നെ மாற்றி மறக்கும் மனசில கொஞ்சம் உள்ள வாங்க வாங்க உள்ள வாங்க சொல்லுங்க அண்ணா ஓ பிளம்பரா ஆமா இதோ இங்க தண்ணி லீக் ஆகுது இந்த வாஷ் வேஸ்ல அதே இந்த வாஷ் வேஸ்ல அது இப்ப டைட்டா போட்டு வச்சதுனால தான் ஒரு மினிட் அதே இனி வந்து பாத்ரூம் டோர் வந்து கொஞ்சம் கம்ப்ளைண்டா இருக்கு அது நீங்க பாருங்க பாத்ரூம் டோர் டோருங்க பாத்ரூம் டோர் பாருங்க நீங்க ஃபர்ஸ்ட்ல ஃபர்ஸ்ட் பாத்ரூம் டோர் பாருங்க அந்த டோர் ஓபன் பண்ணி பாருங்க அது கம்ப்ளைண்டா ஆயிருக்கு நல்லது ஒண்ணு கிளாஸ் எடுத்து வெரி அப்படியே ஒரு ஒன்னு வெரி இப்போ வேற யாரும் இல்ல அதான் காரியம் ஷமிக்கு அண்ணா அண்ணா டோர் அண்ணா டேப்பு கிடையாது டோரு பாருங்க ஆமாங்க ஏ வா அந்த டோர் ஓபன் பண்ணி பாருங்க அந்த லாக்கு விட்டு இருக்கு சாமி ஓகே வா ஆமாங்க நிமிடத்தை 10 நிமிடையே போரடிடிக்கணும்னு கேர்ட்டல்ல அண்ணா அது விட்ட இங்க வாங்க பெட்ரூம்ல அந்த பிளக் பாயிண்ட் இருக்குல்ல அது கொஞ்சம் கம்ப்ளைண்ட் ஆயிருச்சுங்க அப்ப நான் தான் ரெடி பண்ணணும் அளை இப்ப என்ன பிரச்சனை தெரியுமா அந்த இது நம்ம பிளக் பாயிண்ட்ல சார்ஜர் போடுற சார்ஜர் போடும்போது லைட் எரிய மாட்டேங்குது அந்த பிளக் பாயிண்டா ரூம்ல நீங்க பாருங்க first பிளக் பாயிண்ட் இருக்குல்ல அது ஒரு சில டைம்ல சார்ஜர் போட்டினாக்கா அந்த லைட் எரிய மாட்டேங்குதாண்ணா ஏதோ ஒரு கனெக்ஷன் தப்பா நான் கொடுத்துட்டேன் அது கொஞ்சம் பாருங்க ஆமாங்க சுவிட்ச் போர்டு தான் அது கம்ப்ளைண்ட்டுங்க அதுவும் ஆதாராணி தானே ஆமா அதே தாங்க அயன் பாக்ஸ் ஒர்க் ஆகும் அயன் இப்போ அயன் பாக்ஸ் அதுல குத்துனா வச்சுக்கோங்க ஒர்க் ஆகும் ஆனா அயன் பாக்ஸ் ஒர்க் ஆகும் போது லைட் எரிய மாட்டேங்குது அயன் பாக்ஸ் ஊறினா தான் லைட் எரியும் அந்த டேப் தான் ஆ ஒரு சில டைம் தண்ணி போயிகிட்டே இருக்கும் ஆமா இதெல்லாம் நம்ம கஷ்டப்பட்டு பரணும் ஒரு மினிட் கிட்டோம் இதெல்லாம் பண்ணிடுத்தா புள்ளியோட நோக்கி கூடும் அண்ணா நீங்கள் பார்க்கல நான் கிளாஸ் எடுக்கவா

ഞാനേ ബെഡ്റൂമിലെ പ്ലഗ് പോയിന്റ് അത് ഞാൻ തന്നെ ഒന്ന് പണിയാൻ ശ്രമിച്ചതായി ഈ പയൺ ബോക്സ് കുത്തിക്കഴിഞ്ഞാൽ ലൈറ്റ് കത്തൂല ലൈറ്റ് കത്തും ആൺ ബോക്സ് വർക്കാവില്ലേ പോട്ടി സാറല്ലേ എന്ത് ചെയ്യാൻ പറ്റും ഈ പായളെ വിളിക്കേണ്ട ഗതികേടായി പയാളത് റെഡി ആക്കിക്കോളും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എല്ലാ ഗ്രന്ഥങ്ങളും ഒന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയില്ല വെറുതെ പറയാണ് ഞാൻ അത് പഠിച്ചു ഞാൻ ഇത് പഠിച്ചു ഇത്രയും പഠിച്ചു അത്രയും പഠിച്ചു എന്നൊന്നും ഒരാളെ കൊണ്ടും എന്താ പറയാ തമിഴ് പഠിച്ചോളൂ ഒരാളെ കൊണ്ടും ഒരിക്കലും ഒരു ജന്മം കൊണ്ട് പോയിട്ട് ആയിരം ജന്മങ്ങളെടുത്താലും ഈ മഹത് ഗ്രന്ഥങ്ങളൊന്നും പഠിച്ച് നമ്മളെ കൊണ്ട് തീർക്കാൻ കഴിയില്ല ഓക്കെ ശ്രീധരൻ പ്രഭു പറയാ ശ്രീലതാ മാതാജി പറയുന്നു ഭഗവാനെ കുറിച്ച് മാതാജി പറഞ്ഞു കുറച്ച് അറിയാൻ പറ്റിയ അയ്യോ എനിക്ക് അത്രയും അറിഞ്ഞുകൂടാ നിങ്ങൾ മനസ്സിലാക്കി അത്രപോലെ എനിക്ക് അറിഞ്ഞുകൂടാ പ്രഭാഷണത്തിനൊക്കെ പോലെ നമ്മളിങ്ങനെ പറഞ്ഞു പോയെന്തോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദു ഒരു മതമായിട്ട് കാണുന്നില്ലേ ഒരു സംസ്കാരമായിട്ടേ കാണുന്നുള്ളൂ ഹൈന്ദവ സംസ്കാരം എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ ഇത് തന്നെയാണ് സ്നേഹം നീതി ന്യായം ധർമ്മം എല്ലാ മതങ്ങളും നമ്മളെ ഒന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് അതിനെ വേറെ വേറെ വ്യത്യസ്തമായ രീതികളിലേക്ക് ആളുകൾ വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ എന്താ പറയാ മതങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ് വയർ മാറ്റി കുത്തിയിട്ടുണ്ടോ എങ്ങനെ എന്തോ പ്രശ്നം മതങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ വിശക്കുന്നവന് അന്നം കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കുക നമുക്ക് ജന്മം നൽകിയവരോട് ഒരു സ്നേഹവും ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കുക മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണാൻ പഠിക്കുക ഇതൊക്കെയാണ് മതങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് നമ്മൾ മുകളിലേക്ക് നോക്കാതെ നമ്മളെക്കാൾ എളിയവനിലേക്ക് നോക്കുക അപ്പോൾ നമ്മൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റും ഇത്രയൊക്കെ തന്നെയാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത് ആ മത ആ ഒരു വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി കുറെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ പോകുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് നമ്മൾ അങ്ങനെ പോകുന്നു അതാണ് ഓരോ മതങ്ങളുടെയും കാര്യം അല്ലാതെ നമ്മൾ വേറെ വേറെ കുറെ സംഭവങ്ങൾ അതൊന്നെ കുറിച്ചൊന്നും എനിക്ക് അങ്ങനെ പറയാനും അറിയില്ല ഞാൻ അങ്ങനെയൊന്നും ഡീപ്പായിട്ട് ഞാൻ നോക്കാറുമില്ല മനുഷ്യൻ മനുഷ്യനെയാ മനുഷ്യനായി തന്നെ എവിടെ കാണുന്നു അവിടെ മതത്തിന്റെ സംസ്കാരം ജനിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ മഞ്ജരീസ് എപ്പോഴും ജാതി മത ഭേദം തന്നെയാണ് ഓരോരുത്തരെയും ട്രീറ്റ് ചെയ്യുന്നത് ഓക്കെ അണ്ണാ അപ്പാ സോറി അപ്പാ ക്ലാസ് എടുത്തിട്ട് ആ കൊച്ചു ചൊല്ലിക്കൊടുങ്ങ അപ്പാ അതോ ഫസ്റ്റ് ഡോറപ്പാ എന്റെ ഹൗസ് ആ ഫസ്റ്റ് അപ്പ കിട്ടണേ വലിയ പണിയാ ഓണറപ്പിട്ടു പറഞ്ഞു അപ്പൊ അപ്പ ഓപ്പൺ ക്ലോസ് ഇല്ലപ്പാ ക്ലോസ് പണി എനിക്ക് ഹൗസ് ഓണർ അപ്പ നമ്മുടെ കിച്ചനും ആല ചേർത്താറുണ്ട് കൊണ്ടുവന്ന് നിവേദ്യങ്ങൾ വെക്കാറുണ്ട് ബ്രാഹ്മണ

ഒന്നില്ലല്ല കിച്ചൂന്റെ ഭയങ്കര ഫാനാണ് രീക്ഷയില്ല ആന്റിയോ അങ്ങനെ എന്തും സ്പെഷ്യൽ വാങ്ങിയാലും ആദ്യം കിച്ചു ഫസ്റ്റ് കൊണ്ട് കൊടുക്കും കൊണ്ട് കൊടുക്കാം ആ ആ ശരി ശരി ഞാൻ ക്ലാസ് ദിവസവും അപ്പിക്കൊടുങ്ങൾ ജീവിക്കും ഞാനാ പറഞ്ഞു കൊടുത്തത് നമ്മുടെ ശീല പ്രഭുഭാജിയുടെ ഗീത ആസലായിട്ട് വായിച്ച് പഠിച്ച് ഡൗട്ട് എന്റെ അടുത്ത് വന്ന് ആന്റിയും അപ്പയും ചോദിച്ചു മനസ്സിലാക്കി ഉള്ളി വെളുത്തുള്ളി സവാള എത്തും തൊഴിലാ അവര് ബ്രാഹ്മിൻസ് ആണ് പക്ഷെ നേരത്തെ ഉള്ളി കഴിക്കുവായിരുന്നു അപ്പൊ അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് രാവിലെ ഉറങ്ങണീട്ട് ആദ്യം കിച്ചുനെ വന്ന് നമസ്കരിച്ചിട്ടേ അവരുടെ ദിവസം തുടങ്ങും അങ്ങനെയാണ് അപ്പം നമ്മൾ അത് പഠിച്ചു അല്ലെ ഇനി രണ്ടാമത്തെ ഒരു ശ്ലോകം എന്ന് പറയുന്നത് രാമാധിമൂർത്തിഷ്യു കലാനിയമേനധിഷ്ഠൻ നാനാവതാരമോദ്ഭുവനേഷു കിന്ദു കൃഷ്ണാസ്വയം സമദ്ഭവത് പരമ കുമാനിയോ ഗോവിന്ദമാതിപുരുഷം തമഹം ബജാമി എന്ന് പറഞ്ഞാൽ രാമനായും നരസിംഹനായും മറ്റു പല അവതാരമൂർത്തികളായും അംശാവതാരങ്ങളായും നിലകൊള്ളുകയും കൃഷ്ണനെന്നറിയപ്പെടുകയും ശ്രീകൃഷ്ണ ഭഗവാനെ ഭഗവാനായി തന്നെ സ്വയം ആവിർഭവിക്കുകയും ചെയ്ത ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു അതായത് രാമനായിട്ടും വന്നത് ഭഗവാൻ തന്നെ കൃഷ്ണനായിട്ട് വന്നതും ഭഗവാൻ തന്നെ നരസിംഹനായിട്ട് വന്നതും ഭഗവാൻ തന്നെ അങ്ങനെ സമസ്ത അവതാരമൂർത്തികളായിട്ട് വന്നതും ആരാണ് ഭഗവാൻ തന്നെയാണ് അല്ലെ ഈ ഭഗവാനെ സ്വയം ആവിർഭവിച്ചതാണ് ഭഗവാൻ ഭഗവാന്റെ തുടക്കം എന്താണ് ഒടുക്കം എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല ഭഗവാൻ സ്വയം ആവിർഭവിച്ചതാണ് ഒരിക്കലും നമുക്ക് തേടി കണ്ടുപിടിക്കാൻ പറ്റില്ല ഭഗവാന്റെ തുടക്കം എന്താണെന്ന് ആ ഭഗവാനെ ആ ഗോവിന്ദനെ ഞാൻ മിക്കുന്നു ഭഗവാൻ അധ്വൈനെങ്കിലും എണ്ണമറ്റ ആകൃതികളിൽ പ്രകടമാകുന്നു പല ഗോ പല വേദങ്ങളും പറയുന്നുണ്ട് അല്ലെ ഭഗവാൻ മനുഷ്യരൂപത്തിലാണെങ്കിലും ശരി അല്ലാതെ നരസിംഹത്തിന്റെ രൂപത്തിലാണെങ്കിലും ശരി കൂർമ്മമായിട്ടും എങ്ങനെയായിട്ടും ഭഗവാൻ വരാൻ പറ്റും ഏത് രീതിയിൽ ഭഗവാൻ നമ്മൾക്ക് മുമ്പിൽ എങ്ങനെ വരുന്നു പറയാൻ പറ്റൂല ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്നലത്തെ ഏകാദശിയുടെ ഒരു സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ ഒരു ബ്രാഹ്മണ സ്ത്രീ എല്ലാ ഏകാദശിയും എടുക്കും എല്ലാ ഏകാദശി എടുത്ത് ഏകാദശിക്ക് ആ ബ്രാഹ്മണ സ്ത്രീ അരിയോ അന്നോ ഒന്നും കഴിക്കാതെ ഇരുന്നിട്ട് ഭഗവാൻ ഒരു ബ്രാഹ്മണനായിക്കൊണ്ട് ആ സ്ത്രീയുടെ മുമ്പിൽ വരും എന്നിട്ട് ഭഗവാൻ ഭിക്ഷ ചോദിക്കും അപ്പൊ ആ സ്ത്രീക്ക് എന്തോ ഒരു ഇഷ്ടക്കേട് അങ്ങനെ എന്തോ ഉണ്ടായിട്ട് ഭഗവാൻ ആ ബ്രാഹ്മണ സ്ത്രീ എന്തേന്ന് പറയും കുറച്ച് മണ്ണ് വാരിയിട്ട് ഭഗവാന്റെ പാത്രത്തിൽ പത്രത്തിലിട്ട് കൊടുക്കും ദാനം കൊടുത്തില്ല ആ ബ്രാഹ്മണ സ്ത്രീ പോയി അവര് വീട്ടിലെത്തി നോക്കുമ്പോ അവരുടെ കുടിലുള്ളടത്ത് കൊട്ടാരമുണ്ട് പക്ഷെ ആ വീട്ടിന്റെ അകത്ത് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല ഒന്നുമില്ല വലിയ കൊട്ടാരം ഉണ്ടായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കാര്യമുണ്ടോ അല്ല ഭക്ഷണം ഇല്ലാതിരുന്നിട്ട് കാര്യമുണ്ടാ ഇല്ല അപ്പോൾ ഭഗവാൻ പറയാണ് അന്നത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് മനസ്സിലായില്ല അന്നമാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ജീവൻ ഇല്ലെങ്കിൽ പിന്നെ സമസ്ത ഉണ്ടായിട്ട് എന്താ കാര്യം ഒന്നും കാര്യമില്ല അല്ലെ അപ്പൊ ആ അന്നത്തിന് ഭഗവാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അന്നം ദാനം ചെയ്യാൻ പഠിക്കണം ആ അന്നമാണ് ഈശ്വരൻ എന്നുള്ള ബോധം നമ്മൾക്കുള്ളിൽ ഉണ്ടാവണം ആ അന്നമില്ലാത്തവൻ അന്നം കൊടുക്കുന്നവൻ ആരോ അന്നം കൊടുത്ത് ആ അന്നം ആരാണോ കൊടുക്കുന്നത് അവൻ ആ അന്നം വാങ്ങുന്നവന് മുമ്പിൽ ഈശ്വരനാണ് മനസ്സിലായില്ലേ അവന്റെ കണ്ണുകളിൽ കാണാം അവൻ ഈശ്വരനെ കാണുന്നത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറെ ഗ്രന്ഥങ്ങളും കാര്യങ്ങളും എല്ലാം പഠിച്ച് മനപ്പാടാക്കി ബൈഹാർട്ടാക്കി വെച്ചിട്ട് കാര്യമില്ല അന്നം ആരാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്നവനാണ് ഈശ്വരൻ മനസ്സിലായില്ലേ അവനാണ് ഈശ്വരൻ അല്ലാതെ നമ്മൾ പോയിട്ട് ഏതൊക്കെ അമ്പലങ്ങളിൽ പോയിട്ടും ഏതൊക്കെ പള്ളികളിൽ പോയിട്ടും ഏതൊക്കെ മോസ്റ്റിൽ പോയിട്ട് എന്തെല്ലാം വഴിപാടുകൾ നടത്തിയിട്ടും അല്ലെ വിശക്കുന്നവൻ അന്നം കൊടുക്കാത്തവൻ ഒരിക്കലും എന്താ പറയാ ഈ ലോകത്ത് അവൻ ജീവിച്ചിരിക്കുന്ന അർത്ഥമില്ല ഒരർത്ഥവും ഇല്ല കഴിഞ്ഞ ദിവസം നമ്മൾ അന്നദാനം കൊടുത്തോണ്ടിരിക്കുമ്പോ ഒരാ അമ്മ അമ്മ കാറിന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും തരല്ലേ ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചിട്ട് അവർ ചോദിക്കുന്ന ഫുഡാണ് അവര് പറയുന്നുണ്ട് ഭക്ഷണം മതി ഭക്ഷണം മതി എന്ന് അവർ പറയുന്നുണ്ട് ഈ കാറിൽ ഇരിക്കുന്ന ലേഡി എന്താ ചെയ്യുന്നത് ഗ്ലാസ് പൊക്കിയെടുത്തിട്ട് പൊക്കിയിട്ട് അവര് കാറെ എടുത്ത് പോവാണ് അപ്പൊ നമ്മൾ അവരെ പിന്നിൽ നിന്ന് തട്ടിയ അമ്മ മേടം പിന്നിൽ നിന്ന് തട്ടി നമ്മൾ ഭക്ഷണ പൊതി കൊടുക്കണം അപ്പൊ അവര് പറഞ്ഞാൽ അറിയോ കാസ് വേണ അമ്മ അമ്മ കേട്ടെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ അവര് ആ ഭക്ഷണം അവിടെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പൊ അന്നദാനത്തിന്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കിക്കെ ചെറിയ കാര്യമല്ല അന്നദാനവും വസ്ത്രദാനം എന്ന് പറയുന്നത് അത് ഉള്ളവനായാലും ശരി ഇല്ലാത്തവനാണെങ്കിലും ശരി നമ്മളിപ്പോ ക്ഷേത്രങ്ങളിൽ അന്നദാനം കൊടുക്കണുണ്ട് അല്ലെ ആ അന്നദാനം കഴിക്കുന്ന നിരവധി ഭക്തജനങ്ങളുണ്ട് അവർക്കതൊരു മനസമാധാനമാണ് അത് കാണുമ്പോ അപ്പൊ നമ്മൾ അന്നം എവിടൊക്കെ ദാന കഴിയുന്നതും നമ്മൾ ഇല്ലാത്തവന് കൊടുക്കുക അതാണ് ശ്രമിക്കേണ്ടത് അന്നത്തിന്റെ വില അറിയുന്ന കുപ്പത്തൊട്ടിയിൽ കൈയിട്ട് വാരുന്നവന്റെ മുമ്പിലേക്ക് മഞ്ചരീസ് ഭക്ഷണവുമായി എത്തുന്നുണ്ട് നമ്മളൊന്നും നമ്മളൊന്നും ചിന്തിക്കുന്നില്ല അവൻ നമ്മൾ ഒരു നേരം കഴിക്കുന്നുണ്ടെങ്കിൽ വയർ അടുത്തുള്ളവന്റെ നമുക്ക് കൂട്ടാൻ സാധിക്കുന്നുണ്ടോ അവനെ ഏത് തരക്കാരനായിക്കോട്ടെ എൻ എങ്ങനെയുള്ളവനായിക്കോട്ടെ ഏത് ജാതിയിൽപ്പെട്ടവനായിക്കോട്ടെ ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ എന്ത് സംസ്കാരം ഫോളോ ചെയ്യുന്നവനായിക്കോട്ടെ അവൻ്റെ വയറ്റിൽ വിശപ്പുണ്ടോ നമ്മൾ അന്നം കൊടുക്കാം അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒന്നും നോക്കണ്ട അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഞാൻ അന്നദാനം കൊടുക്കുന്ന സമയത്ത് പല പല വലിയ വലിയ ആൾക്കാർ പോലും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് സാപ്പാട് ഇരിക്കീട്ട് ഇവരോ കേരളത്തിനാണേ മേടിക്കില്ലെന്ന് ഞാൻ ചിന്തിച്ച ദിവസങ്ങളുണ്ട് ആമ അമ്മ സാപ്പാട് ഇരുന്ന് കുടുങ്ങമ്മ എന്നും പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞ ദിവസം നാല് ഭക്ഷണം എന്റെ കയ്യിൽ നമ്മളെ ലൈവ് കട്ടായതിനു ശേഷം വരുമ്പം ഒരു പയ്യൻ ഒരു പെണ്ണ് ആ പെണ്ണിന്റെ കയ്യിൽ ഒരു ചെറിയ കുട്ടി കുഴപ്പമില്ല കാണാനൊക്കെ നല്ലതാണ് അപ്പൊ ഇവരിങ്ങനെ ഒരു അഞ്ചു പേരിങ്ങനെ നിക്കാണ് അപ്പൊ നിൽക്കുന്ന സമയത്ത് ഞാൻ വേറെ അവിടെ തൊട്ടടുത്തൊരു ചായക്കടയില്ല നിങ്ങൾക്ക് അത് ഇട്ട് ലൈവ് കാണിക്കാൻ പറ്റിയില്ല എനിക്ക് നെറ്റില്ലാത്തതുകൊണ്ട് ആ ചായക്കടയില് ഒരച്ഛൻ എല്ലാവരും ചായ കുടിക്കുന്നതും ബജി കഴിക്കുന്നതും നോക്കിക്കൊണ്ട് കയ്യിൽ ഇങ്ങനെ ഒരു കവറും പിടിച്ചുകൊണ്ട് ആ അച്ഛൻ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നോക്ക് ഒരു മനുഷ്യന് ആ മനുഷ്യനൊരു ഒരു തട്ടിൽ ഒരു രണ്ട് ബജി വെച്ച് കൊടുക്കാൻ ചെയ്യുന്നില്ല ഒരു മനുഷ്യൻ ചെയ്യും എല്ലാവരും ചൂട് ചൂട് ബജി വാങ്ങി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡ് സൈഡിൽ നിന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ ഓക്കെ ദിവ്യ അപ്പോ നമ്മൾ പാസ് ചെയ്ത് പോവാണ് ഞാൻ വേറെ രണ്ട് കവറ് ഫുഡും കൂടി കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് ആ അദ്ദേഹത്തെ പുറത്തുനിന്ന് ഇങ്ങനെ തട്ടി വിളിച്ചു അപ്പോൾ അദ്ദേഹം ആ ഞാൻ സാബിടും എന്ന് പറഞ്ഞു അയ്യോ രൊമ്പ ഉമ്മ ഞാൻ എനിക്ക് സമയപ്പസിക്കരുത് അദ്ദേഹം പറയാണ് കണ്ണിൽ വെള്ളമുണ്ട് ഭയങ്കരമായിട്ട് വിഷക്കുന്നുണ്ട് ആരെങ്കിലും വേസ്റ്റ് എങ്കിലും വെച്ചാൽ എടുത്ത് കഴിക്കാമെന്ന് ഓർത്തിട്ട് വെയിറ്റ് ചെയ്യാണ് സത്യം പറയാൻ എന്റെ ഹൃദയത്തിലാണ് ആ വാക്ക് കൊണ്ടത് ഞാനേ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിന്ന് ഞാൻ പറയണെ എൻ്റെ എന്താ പറയാ എന്റെ മനസ്സൊന്ന് പിടഞ്ഞു പോയി ഭഗവാൻ നമ്മളെ അത് അവിടെ അനുഗ്രഹം തന്നില്ലേന്ന് ഞാൻ ചിന്തിച്ചു പോയി ആ മനുഷ്യൻ അത് രണ്ടും വാങ്ങി കഴിച്ച് ഞാൻ ജസ്റ്റ് പാസ് ചെയ്യണം പാസ് ചെയ്യുമ്പോഴാണ് ഇവര് നാല് പേരും കൂടി നിന്നിട്ട് കൂട്ടം കൂടി എന്തോ സംസാരിക്കുകയാണ് ഈ ഒരു സ്ത്രീയും ആ സ്ത്രീടെ അനിയനാണെന്നോ അനിയനും വേറെ ആരൊക്കെയോ രണ്ടുപേരും കൂടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഈ ഫുഡ് കൊടുക്കുന്നുണ്ട് പാപ്പ അതിനെക്കാ അക്കാ ഇരുന്നാ എങ്ങൾക്കും കൊടുങ്ങിയക്കാ ഒന്ന് ചിരിച്ചുകൊണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ന ഭാവത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞേ തമ്മി നിജമാവാ കേട്ടെ നിനക്ക് സീരിയസ് ആയിട്ട് ഭക്ഷണം വേണമെന്ന് വെച്ചാൽ ആമ ആ പയ്യന്റെ മുഖം ആ സെക്കൻഡില് മാറി ആമ എനിക്ക് എങ്ങൾക്ക് പസിക്കത് പൈസ മതിയായില്ല എന്ന് അവർ എന്നിട്ട് ആ ചില്ലറ പൈസ എല്ലാം കൂടെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് പൈസ മതിയായില്ല അക്ക നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട് പോണതുകൊണ്ട് അതാ ചോദിച്ചത് ഞാൻ പറഞ്ഞു എത്ര വേണം നിങ്ങൾക്ക് നാല് കൂടെ ഇരുന്നാൽ പോയില്ല എന്നാൽ മൂന്ന് കൂടെ പോകും എന്ന് ഞങ്ങൾ ഷെയർ ചെയ്തോളാം എന്നാ അപ്പ അഞ്ച് ഭക്ഷണം ഉണ്ടായിരുന്നു ആ അഞ്ചെണ്ണം ഞാൻ അവർക്ക് എടുത്തോടുത്തു അവർ ഒരുപോലെ എൻ്റെ മുന്നിൽ കൈകൂപ്പി പറയുമ്പോൾ അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ടത് ഓരോ മനുഷ്യൻ്റെ അവസ്ഥയാണ് നമുക്ക് പറയാൻ പറ്റൂല നമ്മളെ ഏത് അവസ്ഥയിലൂടെ കടന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല മനസ്സിലപ്പോ നമ്മൾ അന്നം ചോദിച്ചു വരുന്നവനെ നമ്മൾ മടക്കരുത് മുടക്കാൻ നമ്മൾ പാടില്ല തമിഴാണ് ഒരിക്കലും മുടക്കരുത് അവൻ അവനാരായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ ഭക്ഷണം കൊടുക്കണം അത് ഭഗവാനായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് അത് കഴിഞ്ഞ് അന്ന് രാത്രി കിടക്കുമ്പോൾ ഞാൻ എൻ്റെ മോനോട് സംസാരിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു മമ്മി ഞാൻ രണ്ടാഴ്ചം വിളിച്ച മമ്മി കട്ട് ചെയ്തു വൈകിട്ട് ഞാൻ പറയ അന്നദാനം കൊടുക്കായിരുന്നു മോനെ ഡെയിലി എത്ര പേർക്ക് കൊടുക്കും ഞാൻ പറയത്തൊന്നു പേർക്ക് അപ്പൊ ഒന്നും മിണ്ടീല അവൻ ഞാൻ എന്താ ഒന്നും മിണ്ടാത്ത അല്ല മമ്മിക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മള് മമ്മി വായിച്ച വനിതയും ഞാൻ വനിത ഇങ്ങനെ വായിച്ചിട്ട് കൂട്ടി കൂട്ടി വെക്കുമായിരുന്നു വനിതയും അതുപോലെ ന്യൂസ് പേപ്പറൊക്കെ നമ്മള് വിറ്റിട്ട് നമ്മള് ലേസും അരി വെക്കാൻ ചോറ് വെക്കാനുള്ള അരിയല്ല മമ്മി വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാൻ ഒന്നും ഒന്നും അവനോടും മമ്മി അതിൽ നിന്നിപ്പം ഡെയിലി അമ്പത്തൊന്ന് പേർക്ക് ഭക്ഷണം കൊടുക്കല്ലേ ഞാൻ അതാ ആലോചിച്ചെന്ന് ഞാൻ പറഞ്ഞു അന്ന് നമ്മൾ അങ്ങനെ ന്യൂസ് പേപ്പർ വിറ്റ് മോനും ഓർമ്മയുണ്ടല്ലേ അതെ ആ മമ്മി ഫോർ സ്റ്റാൻഡേർഡിലോ ഫിഫ്ത്തിലോ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ലേസിന് കരഞ്ഞപ്പം ഡാർക്ക് ഫാൻറ്റസി എല്ലാം വേണം എന്ന് പറഞ്ഞ് കരഞ്ഞപ്പം മമ്മി എനിക്ക് ന്യൂസ് പേപ്പറും വനിതയൊക്കെ വിറ്റിട്ട് ഫുഡ് ഇതൊക്കെ വാങ്ങിച്ച അരിയൊക്കെ വാങ്ങിച്ച നമ്മളെ ജോസഫങ്കിളുടെ കടയിൽ നിന്ന് ഞാൻ പറഞ്ഞ അതെ അപ്പോഴും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയെല്ലാം ഓപ്പോസിറ്റ് ഉണ്ട് അവരോടൊന്നും ഒരു രൂപ മേടിക്കാതെ നമ്മൾ നമ്മളായി തന്നെ ഒരു സ്റ്റേബിളായ ഒരു പൊസിഷനിലേക്ക് എത്താനായിരുന്നു നമ്മൾ പോരാട്ടം നടത്തിയത് ജീവിതത്തിൽ അല്ലെ ഒരാളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ സ്വന്തം കാലിൽ നിൽക്കാനാണ് നമുക്ക് പ്രയാസം എവിടെ ഒരു മനുഷ്യൻ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നോ അവിടെയാണ് ആ മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത് അതിൽ നിന്ന് ഇന്ന് നമ്മൾ അമ്പത്തൊന്ന് പേർക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കുകയാണ് ഓക്കെ നിങ്ങളുടെ ഫണ്ടാണെങ്കിൽ കൂടിയും അതിനുള്ളൊരു സാഹചര്യം നമുക്ക് വന്നു എന്നുള്ളത് നമുക്ക് ഭഗവാൻ തന്നൊരു കാരുണ്യാണ് അല്ലെ ഒരു ഞാൻ അന്ന് അങ്ങനെ അനുഭവിച്ചതാവാം ഇന്ന് എനിക്ക് ഇത്രയും ചാരിറ്റി ചെയ്യണം എന്നുള്ളൊരു ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായത് ആലോചിച്ച് നോക്കണം അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് കൊണ്ടുവേണം ജീവിക്കാൻ അല്ലാതെ നമ്മൾ മറ്റ് പലതും മറ്റുള്ളവരെ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത് മറ്റുള്ളവരെന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് അവരെ വീട്ടിൽ എന്തുണ്ട് അത് നോക്കിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ നമ്മുടെ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിനെ പാഠങ്ങളാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അത് ചിലപ്പം മറ്റുള്ളവർക്ക് തോന്നും അഹങ്കാരമാണ് ധിക്കാരമാണ് അല്ലെങ്കിൽ തെറ്റാണ് അതിനൊന്നും നമ്മൾ വാല്യൂ കൊടുക്കണ്ട നമ്മൾ എന്താണോ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം മുന്നോട്ട് പോണം അവിടെയാണ് അർത്ഥമുള്ളത് അല്ലാണ്ട് ജീവിക്കുന്നതിൽ അർത്ഥല്ല മനസ്സിലായില്ലേ യാറ് ആ പ്രിയാക്കാ ആ ഇരിക്ക ഉംക്ക് വേണോ ദോ അപ്പ കൊഞ്ച അതടുത്ത വീട്ടിലെ ചേച്ചിയാ എലക്ട്രീഷ്യൻ വന്നു പ്രിയക്ക ഞാൻ ക്ലാസ് എടുത്തിട്ട് അതാ വെളിയിൽ വരലെ അപ്പം ഭഗവാൻ ഒരുപാട് എണ്ണമറ്റ ആകൃതികളിൽ വരുന്നുണ്ട് അല്ലെ പ്രകടമാവുന്നുണ്ട് വേദങ്ങളിലും അത് പറയുന്നുണ്ട് സത്തയിൽ മാറ്റമില്ലാതെ തന്നെ നിറം മാറുന്ന വൈഡൂര്യക്കല്ല് പോലെയാണ് ഭഗവാൻ വൈഡൂര്യക്കല്ല് എന്ന് പറഞ്ഞാൽ നല്ല തിളങ്ങി ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കും അല്ലേ അപ്പം എന്താ പറയുക സത്തയിൽ മാറ്റമില്ലാതെ സത്ത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗുണം ഗുണത്തിൽ മാറ്റമില്ലാതെ നിറം മാറുന്ന വൈഡൂര്യക്കല്ല് പോലെ അതെ ഭഗവാൻ ഭഗവാനായി തന്നെ തുടർന്നിട്ട് ഭഗവാൻ നിരവധി നിരവധി എന്താ പറയാ രൂപങ്ങൾ എടുത്തോണ്ടിരിക്കയാണ് ഒരുപാട് രൂപങ്ങൾ ഭഗവാനെടുത്തോണ്ടിരിക്കയാണ് അസംഖ്യം നാമങ്ങളിൽ നമ്മൾക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്തുള്ള നാമങ്ങളിലാണ് ഭഗവാൻ ഇങ്ങനെ അവതരിച്ചുകൊണ്ടിരിക്കുന്നത് പല 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 രൂപങ്ങളിൽ പല 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 ഭാവങ്ങളിൽ പല പല അവസ്ഥകളിൽ ഭഗവാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊരു വ്യക്തിയും എങ്ങനെ ഗതി കെട്ടുകഴിഞ്ഞാലും ഭഗവാൻ നമ്മുടെ മുന്നിൽ ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു പറയാൻ പറ്റില്ല ഒരു പക്ഷെ എല്ലാവരിലും ഞമ്മളെ എല്ലാവരിലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട് ആ ഉള്ളിലുള്ള ഭഗവാനാണ് നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തീരെ വയ്യ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറയും ഇവിടെ ഇരുന്നോളൂ അപ്പൊ ആ ഉൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഭഗവാനാണ് അത് അദ്ദേഹത്തെ കൊണ്ട് തോന്നിപ്പിച്ചത് അപ്പൊ ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് എല്ലാവരിലൂടെയും ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട് ആരും നിസ്സാരമല്ല അത് നമ്മൾ മനസ്സിലാക്കണം ആരെയും നമ്മൾ വില കുറച്ച് കാണരുത് ഒരാളെയും വില കുറച്ച് കാണരുത് എല്ലാവരിലും ഈശ്വരനുണ്ട് മനസ്സിലായില്ലേ എല്ലാവരിലും ഈശ്വരൻ പ്രവർത്തിക്കുന്നുണ്ട് ഈ രൂപാന്തരങ്ങളെല്ലാം ഭഗവാന്റെ തികഞ്ഞ ശുദ്ധഭക്തർക്ക് മനസ്സിലാവും ഭഗവാൻ ഏത് രൂപ എടുത്താലും ഏത് രീതിയിൽ വന്നാലും നമ്മൾ ഭഗവാന്റെ ശുദ്ധഭക്തരായി തുടരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കിതൊക്കെ മനസ്സിലാവും അല്ലാത്തവർക്ക് മനസ്സിലാവില്ല അല്ലാത്തവര് പിന്നെ നിങ്ങളുടെ ഭഗവാൻ വട്ടല്ലേ എന്ന് പറയും പക്ഷെ ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവർ ഇപ്പൊ ജയപതാക് മഹാരാജനെ പോലെയും ശ്രീലെ പ്രുഭാജിയെ പോലെയൊക്കെ ഭഗവാന്റെ ശുദ്ധഭക്തരായിരിക്കുന്നവർ ഇവർക്കൊക്കെ ഭഗവാനെ അറിയാൻ പറ്റും അല്ലാത്തവർക്ക് ഭഗവാനെ അറിയാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല അവരിങ്ങനെ ജന്മജന്മാന്തരങ്ങളിലൂടെ മാത്രമേ ഭഗവാനെ അറിയൂ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കില്ല കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കില്ല സ്കൂളിൽ പോകാൻ പറഞ്ഞാ പോകില്ല പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല നോൺ വെജ് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അതനുസരിക്കില്ല ഇങ്ങനെ വേറെ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല അവർക്ക് ഇനിയും ജന്മങ്ങൾ എടുക്കണം അവര് അവരെക്കാൾ പിന്നിലാണ് നമ്മളെങ്കിലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ എങ്ങനെയോ മുന്നിൽ എത്തിപ്പോയി മനസ്സിലായില്ല എങ്ങനെയോ നമ്മൾ മുന്നിൽ എത്തിപ്പോയി ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അതുകൊണ്ട് നമ്മൾ ഭഗവാനെ അറിയുന്നു അതുകൊണ്ട് നമ്മൾ പലതും ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്നു നമുക്കിനി വേണ്ടാന്ന് പറഞ്ഞു നമ്മൾ ഉപേക്ഷിക്കുന്നു പെയിനില്ല സൗണ്ടിന് ചെറിയൊരു ക്രാക്ക് അത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഭഗവാനെ അറിഞ്ഞ ആൾക്കാര് ഭഗവാന്റെ റൂൾസിൽ നിന്ന് പുറത്തു വരരുത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്കത് സഹിക്കാൻ പറ്റാത്ത വലിയ പ്രശ്നങ്ങളാവും ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം അതും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മരണമായിരിക്കാം അങ്ങനെയുള്ള മരണം അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ച് പോവല് ചിലപ്പം ജീവിതത്തിൽ നമ്മൾ ഫെയിലിയറായി പോവുക ആശിച്ചു മോഹിച്ചു കിട്ടിയാൽ ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോയ ജീവിതം ഡിവോഴ്സിൽ അങ്ങനെ പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇതൊന്നും പ്രതിസന്ധികളല്ല ഇതെല്ലാം നമ്മളെ പൂർവ്വ ജന്മ ദുരിതങ്ങളാണ് മനസ്സിലായില്ലേ ജന്മ ദുരിതങ്ങളാണ് ഇതെല്ലാം ആ ദുരിതങ്ങളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് തീരുന്ന യാത്രയിലാണ് നമ്മളിപ്പോൾ അപ്പൊ ആ യാത്രയിൽ നമ്മൾ വീണ്ടും ഭഗവാനിൽ നിന്ന് പുറത്തു പോയിട്ട് വീണ്ടും നമ്മൾ ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാനുള്ള അവസരം ഉണ്ടാക്കരുത് നമ്മൾ എന്ത് ചെയ്യണം ഭഗവാനെ അറിഞ്ഞ് ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടതാണ് കൃഷ്ണ അതെല്ലാം ഞാൻ അനുഭവിച്ച് തീരുന്നു ഒരു കുറെ നമ്മൾ തലയിലെടുത്ത് വെക്കുന്ന സമയത്ത് ആ ആ വെയ്റ്റിന് നമുക്ക് താങ്ങായി തരുന്നുണ്ട് ഇപ്പൊ ഒരു വലിയ കവറ് നമ്മൾ പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പിടിക്കുന്നതും അതിന്റെ മറ്റേ ഒരറ്റം വേറൊരാൾ കൂടി പിടിക്കുന്നതും നമ്മൾ അല്ലേ അപ്പോൾ ഒരാളും കൂടെ പിടിക്കാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും അപ്പൊ അതേപോലെ നമ്മൾ താങ്ങുന്ന ഈ ദുരിതങ്ങളിൽ ഗുരുവായൂരപ്പൻ നമ്മളുടെ ദുരിതങ്ങൾക്കൊരു താങ്ങു തന്നെ ഒരു ആശ്വാസമായി മാറും അപ്പൊ അങ്ങനെ ആശ്വാസമായി മാറുമ്പോൾ നമ്മൾക്ക് അതാണ് വേണ്ടത് ഭഗവാന്റെ ഒരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അതർവൈസ് നമ്മൾ ചെയ്ത പാപങ്ങളുടെ ഭാരം നമ്മൾ തന്നെ താങ്ങണം മനസിലായില്ലേ നമ്മൾ തന്നെ താങ്ങണം അത് താങ്ങാതെ നമുക്ക് നിവർത്തിയില്ല അത് താങ്ങിയേ പറ്റൂ നമ്മൾ അപ്പൊ അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഓക്കെ എന്നാപ്പാ എ மறுக்காவலையா ஃபைவ் ஹண்ட்ரட் வேணுமா ஒரு இருங்க ஒரு மினிட் கட்டோ

നമ്മൾ ആ ദുരിതങ്ങളിൽ നമുക്ക് ഭഗവാൻ ഒരു താങ്ങായി മാറുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ നമ്മൾ ചെയ്തു വെച്ച പ്രയാസങ്ങൾ കൊണ്ട് നമുക്കുണ്ടായ നഷ്ടങ്ങളെ നമ്മൾ ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അത് നമ്മൾ അനുഭവിച്ചു തന്നെ മുന്നോട്ട് പോവുക മനസ്സിലായില്ലേ അതിൽ നമുക്ക് ഈശ്വരന്റെ ഒരു താങ്ങ് തരാൻ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കാം അതാണ് ചെയ്യേണ്ടത് പിന്നെന്താ പറയുന്നത് ശുദ്ധഭക്തരല്ലാത്ത അല്ലാതെ ഭഗവാനെ അറിയാൻ ശ്രമിക്കാത്ത വ്യക്തികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല വേദപഠനം കൊണ്ട് മാത്രം ഈ കഴിവുണ്ടാവില്ല വേദങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം നമുക്കൊരിക്കലും ഇതൊന്നും മനസ്സിലാവില്ല നമ്മൾ ഭഗവാനെ ഭഗവാനായി കാണുക സുഹൃത്തായി കാണുക അർജുനൻ എങ്ങനെയൊക്കെ കണ്ടോ അതുപോലെയൊക്കെ നമ്മൾ ഭഗവാനെ കാണുക കാണുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുക ഇതൊക്കെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത് എല്ലാവരും ഈ ഭൂമിയിൽ വന്ന എല്ലാവരും കരയാറുണ്ട് ആരും കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല എല്ലാവരുടെ ഹൃദയവും പിടയാറുണ്ട് എല്ലാവരും ചിരിക്കാറുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും മരണം സംഭവിക്കുന്നുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ പ്രയാസങ്ങളും വരുന്നുണ്ട് അല്ലേ എല്ലാവരും അത് ഏത് അമിതാഭ് ബച്ചനായാലും ശരി മോഹൻലാൽ മോഹൻലാലായാലും ശരി ടാറ്റ ആയാലും ബിർല ആയാലും അംബാനി ആയാലും ശരി ആരായാലും ശരി നമ്മളായാലും ശരി ഇങ്ങനെ എല്ലാവരും എല്ലാ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പത്ത് രൂപ എന്താ പറയാ ഒരു ആയിരം രൂപ സമ്പാദിക്കുന്നവന് നൂറ് രൂപ കട ഉണ്ടാവും പതിനായിരം രൂപ സമ്പാദിക്കുന്നവന് ആയിരം രൂപ കട ഉണ്ടാവും ലക്ഷം സമ്പാദിക്കുന്നവന് പതിനായിരം കട ഉണ്ടാവും കോടി സമ്പാദിക്കുന്നവന് ലക്ഷം കട ഉണ്ടാവും മനസ്സിലായില്ലേ മാതാജി ബിന്ദു അമ്മയൊന്നും ഇപ്പൊ തിരക്കാതെ മാതാജി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കല്ലേ നിങ്ങൾ നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ച് ശ്രദ്ധിക്കുക അതേക്കുറിച്ച് ചിന്തിക്കേ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ വക കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഭഗവാനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്തിനു ഭഗവാനെ കുറ്റം പറയണം നമ്മുടെ കയ്യിലിരിപ്പ് നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നു ഇപ്പോ ഈ ജന്മം നമ്മൾ ഇതെല്ലാം ചെയ്ത് അടുത്ത ജന്മം നമുക്ക് ഭഗവാൻ എന്താ കാത്തു വെച്ചിരിക്കണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് എന്തിനാണ് ഭഗവാൻ കാത്തു വെച്ചത് തുടക്കം ഈ ക്ലാസിന്റെ തുടക്കം പറയുന്നു അനേകായിരം ജന്മങ്ങൾ എടുത്ത നമ്മൾ എല്ലാം മറന്നുപോണ് പക്ഷേ എല്ലാം ഭഗവാൻ ഓർക്കുന്നുണ്ട് ആ ഭഗവാനെയാണ് നമ്മൾ സ്മരിക്കേണ്ടത് ആ ഭഗവാനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മൾ എന്ത് പറയണേ ഏത് പറയണേ എന്ത് പ്രവർത്തിക്കണേ എങ്ങോട്ട് പോണ് എന്ത് ചെയ്യുന്നു ഇതെല്ലാം ഭഗവാൻ കൃത്യമായി ഓർക്കുന്നുണ്ട് ഇതിന്റെ ബലത്തിലാണ് നമ്മൾക്ക് ഇനി ഒരു ജന്മം കിട്ടുന്നത് മനസ്സിലാവുന്നുണ്ടോ ഭഗവാന്റെ സന്തത സഹചാരികളാണ് അർജുനെ പോലെയുള്ള ഭക്തന്മാർ അർജുനനെ പോലെ നമ്മൾ ആയി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ഒപ്പം സഞ്ചരിക്കാൻ പറ്റും അർജുനൻ എന്ന് പറയുന്നത് ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരാളാണ് ഭഗവാൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് അർജുനൻ ഭഗവാന് എന്താ പറയുക ഗുരുവായിട്ട് സുഹൃത്തായിട്ട് സഹോദരനായിട്ട് അങ്ങനെ 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 ഭഗവാനെ നമ്മൾ അർജുനൻ ഏതൊക്കെ തരത്തിൽ കണ്ടോ അതുപോലൊക്കെ നമ്മളും കാണണം ഭഗവാനോട് നമുക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ല ഈ ലോകത്ത് ആരും ആരോട് എന്ത് തുറന്ന് പറഞ്ഞില്ലെങ്കിലും ഒരു ദിവസം മുഴുവനുള്ള കാര്യങ്ങൾ ഭഗവാന്റെ അടുത്ത് പോയി തുറന്നു പറയുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം വേറെയാണ് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം കിട്ടില്ല ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് എല്ലാ ജോലിയും കഴിഞ്ഞ് കുളിക്കുന്നുണ്ടേ കുളിക്കാം മേല് കുളിക്കുന്നുണ്ടേ മേലു കുളിക്കാം കലും മുഖം കഴുകണമെങ്കിൽ അങ്ങനെ ചെയ്യപ്പെട്ടവർ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തതിന് ശേഷം ആ ഭഗവാന്റെ അടുത്ത് പോയി കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഭഗവാനെ ഇന്ന് രാവിലെ ഞാൻ ഇത്ര സമയത്തിന് എഴുന്നേറ്റു അപ്പം മുതൽ ഞാൻ ഇന്നന്ന കാര്യങ്ങൾ ചെയ്തു ഞാൻ ഇന്നന്ന പ്രവൃത്തികൾ ചെയ്തു എനിക്ക് ഇത്ര രൂപ ഇന്ന് കിട്ടി ഇന്ന് ഞാൻ ഇന്ന ജോലിക്കാണ് പോയത് എനിക്ക് ഇന്ന് ഇതായിരുന്നു അവസ്ഥ ഞാൻ ഇന്ന ആളോട് ഇന്ന് വഴക്കിട്ടു ഞാൻ ഇന്നന്ന വാക്കുകൾ പറഞ്ഞു കൃഷ്ണ അതെന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെയാണ് ഇത് ശരിയോ തെറ്റോ എനിക്ക് അറിഞ്ഞൂടാ അങ്ങ് പറയൂ ഞാൻ എന്ത് വേണമെന്ന് ആസ് യുഷ്വൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഞാൻ നാളെ അപ്പൊ നമ്മുടെ ഉത്തരം നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിൽ കിട്ടും നാളെ നീ അവരോട് മാപ്പ് പറയണം അല്ലെങ്കിൽ ശരി പറഞ്ഞു പോയി ഇനി അതിന് ശ്രമിക്കേണ്ട ഇനി അങ്ങനെ പറയരുത് അങ്ങനെ പലതും 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 നമ്മുടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ സംസാരിക്കും നമ്മൾ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക ആരോടും പറയാൻ പറ്റാത്ത കാര്യമുണ്ടെങ്കിൽ അത് ഭഗവാനോട് പറഞ്ഞോളൂ ഭഗവാൻ നമ്മളെ അങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുകയാണ് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ഭഗവാന്റെ ഒപ്പം സഞ്ചരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ജന്മം എടുത്തിരിക്കുന്നത് ഭഗവാന്റെ കൂടെ ഒരു കൂട്ടുകാരിയായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല മകനായിട്ട് മകളായിട്ട് അങ്ങനെ ഭഗവാന്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കും നമ്മളെ കേൾക്കാനും നമ്മളെ ആശ്വസിപ്പിക്കാനും നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മളെ ക്ഷമിക്കാനും തിരുത്താനും സ്നേഹിക്കാനും ഒക്കെ 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 ഭഗവാന് സാധിക്കും മനസ്സിലായില്ലേ എല്ലാം ഭഗവാന് സാധിക്കും നമ്മളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇടക്കിടക്കിടക്കിടക്ക് ട്രൈ ചെയ്ത് നോക്കണം വെറുതെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കാൻ കിട്ടിയാൽ വെറുതെ മൊബൈലിൽ റീൽസ് കണ്ടിരിക്കരുത് നമ്മുടെ ഭഗവാന്റെ അടുത്ത് നമ്മൾ ഇരുന്ന് നോക്ക് അത് ഭഗവാന്റെ പൂജാമുറിക്ക് അത് കയറിയിരിക്കണം എന്നല്ല വീട്ടിലെവിടെങ്കിലും ഹാളിലോ അവിടെ എവിടെങ്കിലും ഒരു ചെറിയ പായ വിരിച്ച് ഒരു ഷീറ്റ് വിരിച്ച് കണ്ണുകൾ അടച്ച് നിവർന്നിരുന്ന് നേരം ഭഗവാനെ നോക്കിക്കൊണ്ട് നിശബ്ദമായി ഇരിക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ ഒരു സുഖം വേറെ കിട്ടാനില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ സുഖം വെട്ടാൻ വാളുമായിട്ട് വരുന്നവനെ പോലും ഭഗവാൻ ആ സമയത്ത് തടുത്ത് നിർത്തും മനസ്സിലായില്ലേ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക ജീവിതം അല്ലാതെ ആകുലതകളോട് കൂടി ടെൻഷനോട് കൂടി ചിന്തിച്ച് 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 നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇല്ലാതാക്കരുത് നമ്മളുടെ എല്ലാ ചിന്തകൾക്കുള്ള ഉത്തരമാണ് ഗുരുവായൂരപ്പൻ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരാണ് ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് മനസ്സിലാവുന്നുണ്ടോ ഭഗവാന്റെ അവതാരകാലത്ത് പല രൂപങ്ങളിലും ഭഗവത് സേവനം നിർവഹിക്കാനായി ഇങ്ങനെയുള്ളവർ ഭൂമിയിൽ പിറക്കാറുണ്ട് അർജുനനെ പോലെ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് പലരും ഭൂമിയിൽ പിറക്കാറുണ്ട് ഭഗവാന്റെ സേവനത്തിനായിട്ട് അങ്ങനെ വന്ന ഒരാളാണ് ശ്രീല ശ്രീലപ്രൗഭാജി അങ്ങനെ വന്ന ഒരാളാണ് നമ്മുടെ ജയ്പദാക് മഹാരാജ് മനസ്സിലായില്ലേ ആ ജയ്പദാക് മഹാരാജിനെയും ആ ശ്രീല പ്രൗഭാജിയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം അല്ലാതെ നമ്മൾ വെറുതെ കിടന്നിട്ട് ഏതോ ഒരാള് എന്തോ പറഞ്ഞിട്ട് പോയി അങ്ങനെ ചിന്തിക്കരുത് ഭഗവാന്റെ ഗീത നമ്മൾക്ക് ഇത്രയും നന്നായി മനസ്സിലാക്കി തന്നത് ആരാണ് ശ്രീലപ്രൌഭാജിയാണ് അത് അദ്ദേഹത്തിന് ഭഗവാന്റെ തീരുമാനത്തിനനുസരിച്ച് ഭൂമിയിൽ ജനിച്ചൊരു മഹത് വ്യക്തിയാണ് നിസാരക്കാരനല്ല ശ്രീലപ്രൂഭാജി ഇത്രയും വലിയ ഗീത നമ്മുടെ കയ്യിലുണ്ടായിട്ട് ഇതിൽ ഒരു വാക്ക് നമുക്ക് അക്ഷരം തെറ്റാതെ ഓർത്തെടുത്ത് പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ ഏതെങ്കിലും ഒരു പേജ് എടുത്തിട്ട് അതിന് അർത്ഥം നോക്കാൻ പറഞ്ഞാൽ നമ്മൾ വീണ്ടും മൊത്തത്തിൽ പഠിക്കും അല്ലെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഇതൊന്നുമല്ല ശ്രീല പ്രൂഭാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തീരുമാനത്തിനനുസരിച്ച് ഭൂമിയിൽ വന്ന് പിറന്ന ഒരു മഹത് വ്യക്തിയാണ് யாருங்க ஏசி சர்வீஸா ரூமில் கொஞ்சம் இருங்க ரூமுக்குள்ளே இருக்குது ஏசி ஏசி தானே ஏசி சர்வீஸ்க்கு தானே ஆமாம் அது சவுண்டு மட்டும் கேட்குது கூலிங் வரவே இல்லை அங்கே இந்த சூடில் நம்மளால் முடியாது கொஞ்சம் பாருங்கள் அந்த கட்டில் கொஞ்சம் ஃப்ரெண்டில் எடுத்துக்கோங்க ஏ லேட்ரு கீழே வீட்டில் இருக்குது ஆ கண்டிப்பாக கொடுக்கும் அந்த ஜி டூ நீங்கள் ஏறி வந்தோம்ல ഏറി വന്ന് ഫസ്റ്റ് വീടില്ല രണ്ടാമത് വീടില് മൂന്നാമത് വീട്ടിൽ ഇരിക്കണ ആമ്മൂ വീട്ടിൽ അമ്മു വീട് തന്നെ കേട്ടാ പോാട്ടർ കൊഞ്ചു എടുത്തിട്ട് വന്നിരുന്നു ക്ലാസ് എടുക്കാൻ ഇരുന്നപ്പ എല്ലാരും ഒരുമിച്ചാ വന്നത് ഇല്ല ഇല്ല ഒന്നും നിങ്ങൾ പ്രശ്ന തണ്ണി വേണോ ഫ്രിഡ്ജിൽ എടുത്തക്കോ അപ്പോ നമ്മള് മനസ്സിലാക്കേണ്ടത് എന്താണ് ശ്രീല പ്രജിയെ പോലെ ഉള്ളവര് എപ്പോഴും ജനിക്കുന്നത് എന്തിനാന്ന് ഓർത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയാണ് ഭഗവാൻ എന്താണോ അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രീലെ പ്രൗബാജിയും ജയപതാക് മഹാരാജിനെ പോലെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ വന്നത് അപ്പൊ നമ്മൾ അവരെ ഫോളോ ചെയ്യണം അവർ നമുക്ക് മാതൃകകളാണ് ജീവിതത്തിൽ അവരെന്താണോ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ജയപതാക് മഹാരാജ് പറയുന്നു നിങ്ങൾ എത്ര തന്നെ ക്ലിക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാലും ജപിക്കുന്ന ആദ്യത്തെ മാല അത് ജപമാലയിൽ നിർബന്ധമായും ജപിക്കണം പതിനാറ് മാല നമുക്ക് ജപിക്കാനുണ്ടല്ലേ ഒരു ദിവസം അപ്പൊ ആ പതിനാറെണ്ണത്തിൽ നിങ്ങൾ പതിനഞ്ചെണ്ണം നിങ്ങൾ ക്ലിക്കറിൽ ജപിച്ചോളൂ പക്ഷെ ആദ്യത്തെ ഒരു മാല ജപമാലയിൽ ജപിക്കണം നിർബന്ധമായിട്ട് നമ്മുടെ ജയപതാക് മഹാരാജ് പറയുന്നത് അപ്പൊ നമ്മൾ അത് അതനുസരിക്കണ്ടേ നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരാണ് അവര് അവരവരുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാം ഉപേക്ഷിച്ച് കുടുംബവും കുട്ടിയും ജീവിതം എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മളെ പോലെയുള്ള വെറും സാധാരണയിൽ സാധാരണയായ ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവരുടെ ഇത്രയും വലിയ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവരുടെ ജീവിതത്തിന് നമ്മൾ ഒരു നിസാര വില കാണരുത് നമ്മൾ അവരെ ഫോളോ ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവൂ മുന്നോട്ടൊരു നിർഗതി ഉണ്ടാവൂ അല്ലെങ്കിൽ നമുക്കൊരു മുന്നോട്ടൊരു ഗതി ഉണ്ടാവില്ല ആ ഗുരുക്കന്മാരെ നമ്മൾ എപ്പോഴും വന്ദിക്കണം അവരെ നമ്മൾ കേൾക്കണം അവരെ നമ്മൾ അനുസരിക്കണം അവരെ നമ്മൾ ബഹുമാനിക്കണം മനസിലായില്ലേ അവരെന്താണോ പറയുന്നത് അതുപോലെ മുന്നോട്ട് പോകണം എന്നും അവരെ മുമ്പിൽ നമ്മുടെ ശിരസ് താഴ്ന്നിരിക്കണം എന്നാൽ ഗുരുക്കന്മാരായി ചമയുന്ന വ്യക്തികളുണ്ട് അവരെ നമ്മൾ ഫോളോ ചെയ്യാൻ പോകരുത് കാരണം എന്താണെന്നറിയോ ഇപ്പൊ ജയപതാക് മഹാരാജ് എന്നൊക്കെ പറയുന്നത് എന്ത് പറയുന്നുവോ അത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഗുരു ശ്രീല പ്രൗഭാജി എന്താണ് അദ്ദേഹം എന്ത് പറയുന്നുവോ അത് പ്രവർത്തിക്കും പക്ഷെ ചില വേ വേറെ ആൾക്കാർ എങ്ങനെയാണ് അവർ പറയുന്നതും അവർ പ്രവർത്തിക്കുന്നതോ നമ്മൾ വ്യത്യാസം ഉണ്ടാകും അങ്ങനെയുള്ളവരെ നമ്മൾ ഫോളോ ചെയ്യാൻ പോയിട്ട് ഒരു പ്രയോജനം ഇല്ല നമ്മൾ ഭഗവാന്റെ പിന്നാലെ പോണം അല്ലെങ്കിൽ ഭഗവാന്റെ കാലടികൾ പിന്തുടരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പോയി ആരുടെ കാലിൽ കിടക്കണം നമ്മുടെ ഗുരുവിന്റെ കാലിൽ കിടക്കണം ആരാണ് നമ്മുടെ ഗുരുക്കന്മാർ ഷീല പ്രഭുബാജി ജയപ്രതാക് മഹാരാജ് അവരെക്കാൾ മഹോന്നതമായിരിക്കുന്ന ഗുരുക്കന്മാരാണ് ഈ ആരും ഇനി ലോകത്ത് വരാനില്ല കാരണം അവർ ഫോളോ ചെയ്യുന്ന ഭഗവാന്റെ ശബ്ദത്തെയാണ് ഭഗവാൻ വെച്ച ഗീതയാണ് അവർ ഫോളോ ചെയ്യുന്നത് ആ ഗീതയിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പൊ ആ ഗീത നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത് ആരാണ് നമ്മുടെ ഗുരുക്കന്മാരാണ് അപ്പൊ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങളും വരുമെന്ന് നമുക്ക് ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ഭഗവാൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ വന്ന ഒരാളാണ് അർജുനൻ മനസ്സിലായില്ലേ അനേകായിരം കൊല്ലങ്ങൾക്ക് മുൻപ് ഭഗവാൻ വിവസ്വാൻ എന്ന് പറയുന്ന സൂര്യദേവന് ഗീതോപദേശം ചെയ്യുമ്പോഴും അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് വിവസ്വാൻ എന്ന് പറയുന്ന സൂര്യന് ഭഗവാൻ ഗീത പറഞ്ഞു കൊടുക്കുമ്പോ അർജുനൻ മറ്റൊരു രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു അർജുനനായിട്ടല്ല അർജുനൻ മറ്റൊരു രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഗീതയിലെ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഒരു വ്യത്യാസമേ ഉള്ളൂ എന്താണ് കൃഷ്ണൻ ആ സന്ദർഭം ഓർമ്മിക്കുന്നു അർജുനൻ അത് ഓർമ്മിക്കുന്നേ ഇല്ല അതാണ് കൃഷ്ണനും അർജുനനും തമ്മിലുള്ള വ്യത്യാസം വിവസ്വാന അനേകായിരം കൊല്ലങ്ങൾക്ക് മുമ്പേ ഭഗവാൻ ഗീത ഉപദേശിക്കുന്ന സമയത്ത് ആരവിടെയുണ്ട് അർജുനൻ അവിടെയുണ്ട് പക്ഷെ അത് അർജുനന് ഓർമ്മയില്ല പക്ഷെ ഭഗവാനും ഓർമ്മയുണ്ട് പരമപുരുഷനായ ഭഗവാനും തന്റെ വിഭിന്നാംശം മാത്രമായ ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഭഗവാനും ഭഗവാനിൽ നിന്ന് വന്ന ജീവാത്മാക്കളും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ജീവാത്മാക്കളാണ് അപ്പൊ നമ്മളും ഭഗവാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം ഭഗവാനെല്ലാം ഓർക്കുന്നു നമ്മളെല്ലാം മറന്നുപോകുന്നു ഇതാണ് വ്യത്യാസം ശത്രുക്കളെ ജയിക്കാൻ പോകുന്ന യോധാവെന്ന് വിളിക്കപ്പെടുന്നുവെങ്കിലും അർജുനന് തന്റെ അതീത ജന്മങ്ങളിലെ സംഭവങ്ങൾ സ്മരിക്കാനാവില്ല ശത്രുക്കളെ ജയിക്കാൻ പറ്റുന്ന ഒരു വലിയ യോധാവാണ് ആര് അർജുനൻ അർജുനനെ അങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷേ അർജുനനും ഭഗവാനും നമ്മൾ എന്താ വ്യത്യാസം അർജുനൻ ഒന്നും ഓർക്കുന്നില്ല അർജുനൻ നമ്മളെ പോലെ ഒന്നും ഓർക്കുന്നില്ല പക്ഷേ ഭഗവാൻ എല്ലാം ഓർക്കുന്നു ഒരു മൺതരി ഉണ്ടെങ്കിൽ ആ മൺതരി പോലും ഭഗവാൻ ഓർക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഓർക്കുന്നില്ല മനസ്സിലായില്ലേ ഇവിടെ അർജുനനെ നമ്മളോട് സാമ്യം ചെയ്യാൻ കഴിയില്ല കാരണം എന്താണ് അർജുനൻ ഭഗവാന്റെ വളരെ ക്ലോസ് ആണ് ഭഗവാനെ എല്ലാ അർത്ഥത്തിലും തമ്പി ബാത്റൂമിൽ വാഷ് ഭഗവാൻ എല്ലാ അർത്ഥത്തിലും എന്താ പറയുന്നത് ഫുള്ളായിട്ട് ഭഗവാൻ എല്ലാം ഓർത്തിരിക്കുന്നു പിന്നെ ഭഗവാനെ അർജുനൻ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടു നമ്മൾ ഭഗവാനെ അത്രത്തോളം ഉൾക്കൊണ്ടിട്ടില്ല നമ്മൾ നമ്മുടെ കാര്യസാധ്യതയ്ക്കാണ് ഭഗവാന്റെ അടുത്ത് പോകുന്നത് ഇപ്പോ ഇങ്ങനെ സത്സംഗങ്ങള് കാര്യങ്ങള് ശ്രീല പ്രുഭാജിയുടെ അനുഗ്രഹം കൊണ്ട് ജയപതാക് മഹാരാജിന്റെ അനുഗ്രഹം കൊണ്ടൊക്കെ ചിലപ്പോ നമുക്ക് കുറച്ചെങ്കിലും വിരക്തി വന്നിട്ടുണ്ടാകും ഒരു ശതമാനമെങ്കിലും വിരക്തി വന്നിട്ടുണ്ടാവും പക്ഷെ പൂർണ്ണമായിട്ടൊന്നും വിരക്തി ഒന്നും ആർക്കും വന്നിട്ടൊന്നുമില്ല ഈ പറയുന്ന എനിക്കായാലും ശരി നിങ്ങൾക്കായാലും ശരി വിരക്തി ഒന്നും വന്നിട്ടില്ല ഇപ്പൊ വിരക്തി വന്നെങ്കിൽ ഞാൻ എ സീ നന്നാക്കാൻ പറയൂലല്ലോ ചൂട് സഹിച്ചു തന്നെ ഇരിക്കും അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമുക്കങ്ങനെ വിരക്തി ഒന്നും വന്നിട്ടൊന്നില്ല നമ്മളങ്ങനെ വലിയ പുണ്യാത്മാക്കളൊന്നും അല്ല ആരും നമ്മളാരും മനസ്സിലായില്ലേ ഒരു ദിവസം ഭക്ഷണില്ലാന്ന് ഓർത്തിട്ട് ഏകാദശി കഴി എടുക്കുമ്പത്തേക്ക് അടുത്ത ദിവസം നമുക്ക് എങ്ങനെങ്കിലും ചോറുണ്ടാൽ മതി എന്നുള്ള ഒരു മൈൻഡിലേക്കാണ് നമ്മൾ നിക്കുന്നത് അതേസമയം ഒരു അഞ്ചു ദിവസം ആറു ദിവസം ഭക്ഷണമില്ലെങ്കിലും എന്ന് പറഞ്ഞിരിക്കാനൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റുമെന്നില്ല അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആരും വ്യക്തിയിലേക്കും എത്തിയിട്ടില്ല ഭഗവാന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല അത് നമ്മൾ എന്നും ചിന്തിക്കണം നമ്മൾ ആരും അല്ല ചെറിയവരും നമ്മളെല്ലാം ഭഗവാന് കിട്ടാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നവരാണ് നമ്മൾ വലിയവരാണ് എന്ന ഭാവത്തിൽ നടിച്ച് ഇരിക്കുന്നവർ അങ്ങനെ ഇരിക്കലേ ഉള്ളൂ അവരെവിടെ എത്തൂല അവരെ കണ്ട് ഫോളോ ചെയ്യുന്ന വ്യക്തികൾ ചിലപ്പോൾ ഭഗവാനിലേക്ക് എത്തും അവരങ്ങനെയിരിക്കും അപ്പൊ നമ്മൾ എന്നും കുമ്പിടേണ്ടത് നമ്മുടെ ആത്മീയ ആചാര്യന്മാരുടെ അടുത്തേക്കാണ് ആ ആത്മീയ ആചാര്യന്മാരുടെ സ്ഥാനത്തേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കരുത് നടക്കൂല ഒരിക്കലും നടക്കില്ല നമ്മൾ വെറും സാധാരണക്കാരാണ് ഞാനായാലും നിങ്ങളായാലും എല്ലാം വെറും സാധാരണക്കാരാണ് ഒരേപോലെയാണ് ഗീത പറയുന്ന ഞാനും ഗീത കേൾക്കുന്ന നിങ്ങളും തുല്യരാണ് ഒരു വ്യത്യാസവും ഇല്ല അതിൽ ഒരു കടുകുമണിയുടെ വ്യത്യാസം പോലും ഇല്ല ഭഗവാൻ വിചാരിക്കാണ് ഇവിടെ മതി പറഞ്ഞത് നീ നാളെ സുജാതാ ചെലവറ പറയട്ടെ എന്ന് ഭഗവാൻ വിചാരിച്ച സുജാതാ ചലവറ എവിടെ ഇരുന്നിട്ട് ഗീത പറയും ആണ് ഞാൻ വെറുതെ പറയില്ല നാളെ കണ്ണൻ പറയട്ടെ എന്ന് വിചാരിച്ചാൽ കണ്ണനും പറയും ഞാൻ എല്ലാം മറന്നു എന്ന് വിചാരിച്ചാൽ എനിക്കെല്ലാം മറന്നും പോവും അപ്പൊ ഞാനും നിങ്ങളും നമ്മൾ ഒരു വ്യത്യാസവും ഇല്ല നമ്മള് ഒരേ ആൾക്കാരാണ് തുല്യരാണ് നമ്മൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എവിടെയും നമ്മൾ അഹങ്കരിക്കരുത് രണ്ടക്ഷരം പറയാൻ കഴിഞ്ഞു എന്ന് ഓർത്തിട്ട് എനിക്കിതൊക്കെ സാധിക്കുന്നു എന്ന ഭാവത്തിൽ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത് നമ്മള് തുല്യരാണ് നമ്മളെ കൊണ്ട് ഒരേ പറ്റൂ അതിലെ ഒരു സ്ഥാനമാനങ്ങൾക്കോ ഒരു വലിയ സംഭവത്തിൽ ഒന്നും ഒരു തൂല്യ ഒരേ ആൾക്കാർ ഒരേപോലെ നിന്ന് ഭഗവാനെ കുമ്പിടുന്നു അതിൽ വ്യത്യസ്തനാണ് അർജുനൻ കാരണം എന്താ അർജുനൻ ഭഗവാനെ ആ ലെവലിൽ കണ്ടിട്ടുണ്ട് നമ്മൾ അർജുനന്റെയും താഴെയാണ് കാരണം എന്താ നമ്മൾ ഭഗവാനെ അർജുനൻ കണ്ട അത്രയും ലെവലിൽ നമ്മൾ കണ്ടിട്ടില്ല കാണാൻ സാധിച്ചിട്ടില്ല നമുക്ക് മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് ഒരു മനുഷ്യൻ പ്രാപഞ്ചിക ദൃഷ്ട്യ എത്ര മഹാനായാലും ശരി പ്രപഞ്ചത്തിന്റെ കണ്ണിൽ ഒരു മനുഷ്യൻ ലോകത്തിന്റെ കണ്ണിൽ എത്ര വലിയ ആളാണെങ്കിലും ശരി ഭഗവാനോട് തുല്യനായി തീരില്ലെന്ന് വരുന്നു അവനൊരിക്കലും ഭഗവാനോട് തുല്യനാവൂല കാരണം എന്താ അവന മനുഷ്യൻ മനുഷ്യനും ഭഗവാൻ ഭഗവാനുമാണ് മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളായി മാറൂല ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഭഗവാന്റെ സന്തത സഹചാരിയായ ഒരാൾ തീർച്ചയായും മുക്തനായെന്ന് പറയാം നമ്മള് ഭഗവാനെ ഫോളോ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ മുക്തിയിലെത്തിപ്പെടും ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും 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 ഇവിടെ ഇങ്ങനെ ജനിച്ച് 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 നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വേദനിച്ച് ദുരിതപ്പെട്ട് നമ്മൾ ഒരുപാട് പ്രയാസങ്ങളിലേക്ക് നമ്മൾ പോകും അതിനൊന്നും നമ്മൾ നിക്കരുത് എങ്കിലും ഭഗവാന് തുല്യനല്ല അർജുനൻ പോലും ഭഗവാന് തുല്യനല്ല പിന്നെയാണോ നമ്മൾ ഷീലെ പ്രഭുപാജി ഈ എഴുതി തന്ന ഈ ഗീത നമ്മൾ ഇത്രയും പഠിക്കുമ്പോൾ ഷീലെ പ്രഭുപാജിയോട് നമ്മൾ ചോദിക്കുകയാണ് ഗുരുവെ അങ്ങ് എന്താ പറയാ പ്രഭുപാത അങ്ങ് ഭഗവാനെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെയോ ഞാനോ ഒരിക്കലുമില്ല എന്നേ പറയൂ അദ്ദേഹം നമ്മൾ ജയപതാക് മഹാരാജിനോട് ചോദിക്കുകയാണ് മഹാരാജ് അങ്ങ് അങ്ങേക്ക് ഗുരുവായൂരപ്പനെ കുറിച്ച് എന്തറിയാം ഒന്നും അറിയില്ല ഐ എം എ ഫൂൾ എന്നേ പറയൂ അദ്ദേഹം ഐ എം എ ബിഗ് ഫൂൾ എനിക്കൊന്നും അറിയില്ല ഭഗവാനെ കുറിച്ച് മനസ്സിലായ അങ്ങനെ അവർ പറയും അല്ലാതെ എനിക്ക് ഭഗവാനെ കുറിച്ച് അറിയാം ഞാൻ മഹാഭാരതം എടുക്കുന്നു ഞാൻ ഗീത എടുക്കുന്നു എനിക്ക് ഗീതയിൽ ഇത്ര കാര്യങ്ങൾ അറിയാം ഭഗവാനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ഇതൊന്നും അവർ ചോദിക്കില്ല അവർക്കൊന്നും അറിഞ്ഞു വിടാന്നേ പറയും അതാണ് അവരുടെ ഭക്തി മനസ്സിലായത് നമ്മൾ ഒരാൾക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ല പക്ഷെ നമ്മൾ ശ്രമിക്കുകയാണ് പറയാൻ നമ്മളെ ശ്രമമാണ് നമ്മൾ ശ്രമിക്കുമ്പോഴല്ലേ കുട്ടികളാവുമ്പോൾ നടന്ന് നടക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ കുട്ടികൾ നടക്കൂ അപ്പൊ അതേപോലെ നമ്മൾ ശ്രമിക്കുകയാണ് ഭക്തിയിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലാതെ വേറൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത് ബ്രഹ്മ സംഹിത സംഹിത ഭഗവാനെ അച്യുതൻ എന്ന് വിളിക്കുന്നു അച്യുതൻ എന്നാൽ ചുതി ഇല്ലാത്തവൻ ചുതി എന്ന് പറഞ്ഞാൽ നാശം ഓക്കെ ചുതി എന്ന് പറഞ്ഞാൽ നാശം ഭഗവാനെ ബ്രഹ്മ സംഹിത വിളിക്കുന്നത് എന്താണ് അച്യുതൻ ഇല്ലാത്തവൻ അതായത് ഒരിക്കലും തെറ്റുപറ്റാത്തവൻ നാശമില്ലാത്തവൻ ഭൗതിക സംഗമത്തിലും സ്വയം വിസ്മരിക്കാത്തവൻ എന്നർത്ഥം ഈ ലോകത്ത് വന്നിട്ട് സജി പ്രഭു ഈ ലോകത്ത് വന്നിട്ട് ഈ ലോകത്ത് ഭഗവാൻ മനുഷ്യനെ പോലെ ജീവിച്ചാലും അദ്ദേഹം ഒന്നും മറക്കുന്നില്ല ഒരു കാര്യം അദ്ദേഹം മറക്കുന്നില്ല എല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മയിലുണ്ട് ജീവാത്മാവും ഭഗവാനും ഒരിക്കലും ഒരു തരത്തിലും തുല്യരാവില്ല ആവാനും കഴിയില്ല ഒരിക്കലും നമ്മളും ഭഗവാനും തമ്മിൽ തുല്യരല്ല തുല്യരാവാനും സാധിക്കില്ല അതും നമ്മൾ മനസ്സിലാക്കണം അർജുനനെ പോലെയുള്ള മുക്താക്കത്മാക്കൾക്ക് പോലും ഭഗവാനെ പോലെ ആവാൻ കഴിയില്ല അർജുനൻ മുക്തമായിരിക്കുന്ന ഒരു ആത്മാവാണ് മുക്തി നേടിയ ആത്മാവാണ് ആ മുക്തി നേടിയ ആത്മാവിന് പോലും ഭഗവാനെ പോലെ ആവാൻ കഴിയില്ല ഭക്തനാണെങ്കിലും ചിലപ്പോൾ അർജുനൻ കൃഷ്ണന്റെ യഥാർത്ഥ സ്വഭാവം വിസ്മരിച്ചു പോകുന്നു മനസ്സിലായില്ലേ ഭക്തനാണെങ്കിലും അർജുനൻ പോലും കൃഷ്ണന്റെ യഥാർത്ഥ സ്വഭാവം എന്താന്ന് മറന്നു പോകുന്നുണ്ട് പക്ഷേ ഒരു ഭക്തന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ ആ അച്യുത ഭാവം മനസ്സിലാക്കാൻ കഴിയും ഒരു ഭക്തനായി തീർന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ പാദങ്ങളിലേക്കൊന്ന് നോക്കിയാൽ ഒരു ഭക്തന് മനസ്സിലാക്കാൻ പറ്റും ഭഗവാനെ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല ശ്രീല പ്രഭുഭാജിയെ കൊണ്ടും ജയപതാക് മഹാരാജനെ കൊണ്ടൊക്കെ പറ്റും നമ്മളെ കൊണ്ട് പറ്റൂല നമ്മള് പാദങ്ങൾ നോക്കിയാൽ ആ വിഗ്രഹം ഉണ്ടാക്കി വെച്ച പാദമേ നമ്മൾ കാണും അല്ലാതെ നമുക്കൊരിക്കലും ആ മനോഹരമായിരിക്കുന്ന തൃപാദങ്ങളിലേക്ക് നമുക്ക് കണ്ണെത്തിക്കാൻ കഴിയില്ല ഇനി ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ നിർമാല്യം തൊഴാൻ ആര് പോകണം ഞാൻ എപ്പോഴും നിർമാലൃ തുഴ നിർമാല്യം തൊഴാൻ ആര് പോകുന്നുണ്ടെങ്കിൽ ആ പാദങ്ങളിലേക്ക് നോക്കിയാൽ മതി ആഹാ ഹാ എന്തൊരു സുഖാന്നറിയോ ഞാൻ എപ്പോഴും നോക്കും ആ കള്ള കണ്ണന്റെ കള്ള പാദങ്ങള് ഒരു വല്ലാത്തൊരു ഫീലാണ് ആ നിർമാലയം തൊഴുതു വന്ന് റൂമിൽ ഉറങ്ങുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ വല്ലാത്തൊരു ആനന്ദമാണ് എന്നിട്ട് നമ്മളൊരു എട്ട് മണി എട്ട മണിക്കൊക്കെ കണ്ണൂർന്ന് കഴിഞ്ഞാൽ വീണ്ടും പോണെന്നൊരു ചോ ഒരു ചിന്തയാണ് പക്ഷെ ഒന്നുകൂടി പോയി കാണായിരുന്നു അവിടെ എന്താക്കിണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അതോ ഇനി പുറത്തേക്ക് ചാടി പോയോ എന്തോ അങ്ങനെയൊക്കെയാണ് നമ്മളെ മനസ്സ് ഭഗവാനോട് അടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പല 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 കാര്യങ്ങൾ വരും അത് ഗുരുവായൂർ അമ്പലത്തിൽ സ്ഥിരമായി ഭഗവാനോട് ആത്മബന്ധം പുലർത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പുലർത്തുന്നെന്ന് ഞാൻ പറയില്ല ഞാൻ അടക്കം നിങ്ങളടക്കം അത് ചെയ്യുന്നില്ല പുലർത്താൻ ശ്രമിക്കുന്ന പല ഭക്തരുടെ ഉള്ളിലും അങ്ങനെ ഒരു ചിന്തയുണ്ടാവും മനസ്സിലായില്ലേ അങ്ങനെ ഒരു ചിന്ത വരും അല്ലെങ്കിൽ നമ്മളിങ്ങനെ തിരുപ്പതി ഒക്കെ തൊഴുതിറങ്ങുമ്പോഴേ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പം ലെഫ്റ്റിലൂടെ കയറുന്നവര് റൈറ്റിലൂടെ പുറത്തിറങ്ങുന്നവരാണ് അപ്പം ഞാൻ ആദ്യം ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ റൈറ്റിലൂടെ പുറത്തിറങ്ങുന്നവരെ കണ്ടിട്ട് ഞാൻ വിചാരിക്കും ഷോ ഇവരൊക്കെ കണ്ടു കഴിഞ്ഞു എന്ത് ഭാഗ്യമുള്ളവരാണ് ഇവരൊക്കെ എന്ന് ചിന്തിക്കേ തിരിച്ചു ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് നോക്കിയിട്ട് ലെഫ്റ്റ് നോക്കിട്ട് ഇങ്ങനെ ഇവരൊക്കെ വീണ്ടും കാണാൻ പോകുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞ ഇനി എപ്പോഴാണാവോ എന്ന് ഇങ്ങനെ ചിന്തിക്കും അങ്ങനെ 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 നമ്മുടെ ചിന്തകളിലേക്ക് എപ്പോഴും ഭഗവാനുമായിട്ട് ഒരു കണക്ഷൻ വരും ഭഗവാനോട് അടുക്കും തോറും അഭക്തനോ അസുരനോ ആ അതീന്ദ്രിയ ഭാവം മനസ്സിലാവില്ല ഓരോന്ന് തട്ടിയിട്ട് മനുഷ്യനെ പേടിപ്പിക്കും അഭക്തനോ അസുരനോ ഭക്തിയില്ലാത്ത ഒരാൾക്കും അസുരനായ ഒരാൾക്കും അങ്ങനെ ഒരു അതീന്ദ്രിയ ഭാവം മനസ്സിലാവൂല അവരെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവർക്കത് മനസ്സിലാവൂല മനസ്സിലായില്ലേ അത് പണ്ട് നമ്മുടെ സ്കൂളില് പ്രാർത്ഥനാഗാനം ചൊല്ലാൻ വേണ്ടി നിർത്തി നിർത്തുമ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരി അർച്ചനയും ഒക്കെ ഇങ്ങനെ നിന്നിട്ട് അവിടെ നാമം ചൊല്ലുന്നുണ്ടാവും നമ്മൾ എന്താ പറയാ നാമം ചൊല്ലാൻ പറഞ്ഞാൽ ഇങ്ങനെ നിന്നിട്ടല്ലേ ഇങ്ങനെയല്ലേ പ്രാർത്ഥിക്കാം അതേസമയം ഞാനും അർച്ചനയും അശ്വതിയും അങ്ങനെ കുറച്ച് കൂട്ടുകാരും ഞങ്ങളെല്ലാം നിന്നിട്ട് കുഞ്ഞു ഒപ്പി എടുക്കാൻ വന്ന ഒരു ഈശോയെ ഈശോയെ ഇതാ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വായ ചലിക്കുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് ഭഗവാനെ അറിയാൻ പറ്റുന്നില്ല അല്ലെ ഈശോനെ അറിയാൻ പറ്റുന്നില്ല ഇതാണ് നമ്മുടെ മനസ്ഥിതി അതേസമയം ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നാലോ നമ്മൾ ഈ കൈകൾ കൂപ്പുന്നത് പോലും നമുക്കറിയില്ല അത് ഇങ്ങനെ ആവുന്നത് പോലും അറിയില്ല ഭഗവാനോട് അങ്ങ് വല്ലാതെ മനസ്സും ശരീരവും അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതിന് നമ്മൾക്ക് ഈ ഒരു ജന്മം ഭഗവാൻ തന്നില്ലേ പക്ഷെ ആ ഒരു ഫീലിങ്സ് ഭഗവാനെ അറിയാത്ത ഒരാളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയി അവരെന്താ ചെയ്യേ ഉള്ളൂ എന്നിട്ട് ആരെങ്കിലും കണ്ണുന്ന് കണ്ണീര് വന്നിട്ടുണ്ടെങ്കിൽ ചിരിക്കും വെറുതെ ചിരിക്കും പോയി വേറെ ഒക്കെ എന്തുകൊണ്ട് നേരം കളയാൻ വേണ്ടിട്ട് എന്ന ഭാവാണ് അതേ സമയം ഭഗവാനെ അറിയുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നടക്കൽ നിന്ന് അറിയാതെ ഭഗവാന്റെ നാമം അങ്ങ് ജപിച്ചു പോകും എങ്ങനെ ജപിക്കണം ഏത് ജപിക്കണം എന്ത് ജപിക്കണം എന്നറിയില്ല എന്താണ് നമ്മുടെ വായയിൽ നിന്ന് വരുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റൂല അങ്ങനെ അങ്ങ് ജപിച്ചു പോകും അല്ലെ ആ രീതിയിൽ നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്നറിയോ ഭഗവാനോട് നമുക്ക് ഒരു അചഞ്ചലമായ ഒരു ഭക്തി നമുക്ക് വരും ആ ഭക്തിയാണ് നമ്മൾ ഭഗവാനുമായിട്ട് ഉണ്ടാക്കേണ്ടത് അല്ലെ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും അതർവൈസ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല അങ്ങനെ പോകണം നമ്മുടെ ജീവിതം ആ ജീവിതമാണ് നമുക്കെന്നും ശാശ്വതമായിട്ടുള്ളത് അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് അല്ലാതെ നമ്മൾ മറ്റൊരർത്ഥത്തിൽ വന്നതല്ല ഏതെങ്കിലും രീതിയിൽ ആ ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ ഭഗവാന് രാമനായും കൃഷ്ണനായും ഗോവിന്ദനായിട്ടും ഒക്കെ കാണാൻ സാധിച്ചാൽ അതിനേക്കാൾ മനോഹരമായൊരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ വേറെയില്ല മനസ്സിലാവുന്നുണ്ടോ ആ ജീവിതമാണ് ഏറ്റവും നല്ലത് Snaggle

நம்பர் போங்க நான் ஒரு டென்த்துக்கு மேல உங்களை கால் பண்ணுறேன் இருக்கா அப்ப ஏன் த்ரீ தௌசண்ட் கம்பெனி பிரைஸா

അതെ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഗ്യാസിന് വരുന്നാ പറയുന്നത് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് സർവീസും ഗ്യാസും ചേർത്തിട്ട് വരുന്നത് നീ ഒരു രണ്ടായിരം രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്തേ ആ ഗ്യാസ് ലീക്ക് ആയതാണ് കമ്പനി ഗ്യാസ് ചെയ്യണമെങ്കിൽ അവർ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡിന് അടുത്ത് പറയുന്നുണ്ട് ഇപ്പം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അവര് ചെയ്യാന്ന് പറയുന്നുണ്ട് നീ എനിക്ക് രണ്ടായിരം ഗൂഗിൾ പേ ചെയ്യാൻ ഞാൻ തിരിച്ചു തരാം പത്താം തീയതിക്ക് ശേഷം തിരിച്ചു തരാം ശരി എന്റെ കൃഷ്ണ എന്തൊക്കെ അവിടെയും കടമായി ഇപ്പൊ കൊടുക്കറേ പണിക്കോ ഗൂഗിൾ പേ എടുക്കല്ലേ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് ഗ്യാസ് പോയി എ സിയുടെ ഇവിടുത്തെ ചൂടും നമുക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സർവീസും ഗ്യാസും ചേർത്തിട്ട് കമ്പനി ഗ്യാസ് ആണെങ്കിൽ എന്താണ് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരുന്നത് അപ്പൊ നമുക്ക് അത്രയും പറ്റൂല ഇപ്പൊ എന്റെ കയ്യിൽ അത്രയും ബഡ്ജറ്റില്ല ഇപ്പൊ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരു രണ്ടായിരം രൂപ കടം വെച്ചതാ സാലറിയാ നമുക്ക് കൊടുക്കാം പത്താം തീയതിക്ക് ശേഷം സാലറി ഞാൻ കൊടുത്തോളൂ നിങ്ങൾ പണിക്കോ ഞാൻ പണി മുടിക്കരുത് കൊള്ളത്തരാ അപ്പം കൃഷ്ണനും അർജുനനും രക്ഷപ്പെട്ടു കൃഷ്ണനും അർജുനനും സ്വഭാവേന ശാശ്വതരാണെങ്കിലും സുജു ചിരിക്കണ്ടട്ടോ സുജു ആ എല്ലാം ഒരു എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും അവിടെ നേരം വെളുത്തപ്പോ മനുഷ്യന് കാജന്റെ ചെലവ് തന്നെയാണ് അപ്പോൾ കൃഷ്ണനും അർജുനനും സ്വഭാവേന ശാശ്വതരാണെങ്കിലും അർജുനന് പൂർവ്വജന്മ കർമ്മങ്ങൾ ഓർക്കാൻ സാധിക്കില്ല ഓക്കെ പൂർവ്വജന്മത്തിൽ എന്തെല്ലാം ചെയ്തു ഏതെല്ലാം ചെയ്തു എന്നൊന്നും അർജുനൻ ഓർക്കാൻ കഴിയില്ല പക്ഷേ എന്താ പറയാ കൃഷ്ണൻ അതൊക്കെ ഓർക്കാൻ കഴിയും ശരീരം മാറുന്നതോടു കൂടി ജീവാത്മാവിന് മുജ്ജന്മ സ്മരണകളും നഷ്ടപ്പെടുന്നു എന്നത് ഇവിടെ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലായില്ലേ നമ്മൾ സത്യം ഇന്ന് വെള്ളം കുടിച്ചുപോയി അഞ്ഞൂറ് കാലത്തെ അതിന് പോയി പ്ലംബിംഗ് എന്നും പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പം രണ്ടായിരത്തി ഒരുന്നൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ എന്താ പറയാ അങ്ങനെ പോയി ഓ എൻ്റെ വേണുചേട്ട ഒന്നും പറയേണ്ട ആയിരത്തി കാര്യങ്ങളാണ് കോഴിക്കോട് വീട്ടിന്റെ ലോൺ അച്ഛന്റെ മരുന്ന് ഈ വണ്ടിയുടെ ഇ എം ബൈ അങ്ങനെ 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 കുറേ പോകും കിട്ടുന്ന സാലറി അങ്ങനെ തീരും ഒരു വഴിക്ക് ഒരു രൂപ എടുത്തു വയ്ക്കുക എന്ന് പറഞ്ഞ നോമി ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പം എല്ലാം ഗുരുവായൂരപ്പൻ്റെ കാര്യമാണ് അങ്ങനെ പോകണം ഒന്നും പ്രശ്നമില്ല ഇന്നലെ എന്നാലും ഡബിങ് കഴിഞ്ഞല്ലോ അതിപ്പോൾ നാളെ പേയ്മെൻറ്റ് വരും അപ്പം നമുക്ക് അത് എടുത്തിട്ടിട്ട് പൊടിക്കാമല്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ജന്മത്തിൽ നമ്മളൊരു ശരീരം സ്വീകരിച്ചു അല്ലേ അപ്പം അടുത്ത ആകുമ്പോഴേക്കും ആ നമ്മൾ വേറൊരു ശരീരം സ്വീകരിക്കും അടുത്ത ആൾ വന്നു അപ്പൊ അടുത്തൊരു അടുത്തൊരു ജന്മം സ്വീകരിക്കും അപ്പം എന്താണ്ടാവാം ആ ജന്മത്തിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിലെ എല്ലാം പോകും ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവില്ല പക്ഷേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ കാണുമ്പം നമ്മൾ വിചാരിക്കും എന്താപ്പം ഇങ്ങനെ ഏതാപ്പം ഇങ്ങനെ എവിടെയോ കണ്ടുണ്ടല്ലോ എന്നൊരവസ്ഥ അത് നമ്മുടെ എന്താ പറയാ നമ്മുടെ അബോ അവബോധ മനസ്സ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് ഇതിന്റെ ഉള്ളിൽ ജന്മജന്മാന്തരങ്ങൾക്ക് മുൻപേ കിടന്ന സംഭവാണ് അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓർത്തു പോകുന്നതാണ് മനസ്സിലായില്ലേ ബാങ്ക് ബാലൻസോ കോടിയിലുണ്ട് കോടി അപ്പം ഭഗവാൻ തന്റെ സച്ചിദാനന്ദ രൂപം ഒരിക്കലും മാറ്റാത്തത് കൊണ്ട് അദ്ദേഹം എല്ലാം സ്മരിക്കുന്നു മനസ്സിലായില്ലേ ഭഗവാൻ അദ്ദേഹത്തിന്റെ സച്ചിദാനന്ദ രൂപം ഒരിക്കലും മാറ്റാത്തത് കൊണ്ട് അദ്ദേഹം എല്ലാം സ്മരിക്കുന്നുണ്ട് നമ്മളാണെങ്കിലോ നമ്മുടെ ഈ സച്ചിദാനന്ദ രൂപം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അല്ല നാല് നേരം നാലായിരം സ്വഭാവമാണ് നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മൾക്കൊരു സ്ഥായി ആയിട്ടുള്ള ഒരു സ്വഭാവം ഒരു ഇല്ല ആയിട്ടുള്ള ഒരു സ്വഭാവം നമുക്കില്ല നമുക്ക് എപ്പോഴും ഡിഫറെന്റ് 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 ക്യാരക്ടേഴ്സ് ആണ് പക്ഷെ ഭഗവാൻ എന്ന് പറയുമ്പം എപ്പോഴും ഭഗവാൻ ഇങ്ങനെ എല്ലാം കൃത്യമായിട്ട് കൊണ്ടെടുക്കുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് ആർക്കും ഭഗവാനെ പറ്റിക്കാൻ കഴിയില്ല അദ്വൈതമൂർത്തിയായ അവിടേക്ക് അതായത് ഭഗവാന് ആത്മാവും ശരീരവും ഒന്നു തന്നെ നമ്മൾക്കാണ് വ്യത്യാസം ആത്മാവ് വ്യത്യാസം ശരീരം വ്യത്യാസം പക്ഷെ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് ഒന്നു തന്നെ ശരീരവും ഒന്നു തന്നെ അദ്ദേഹവുമായി ബന്ധമുള്ളതെല്ലാം ആധ്യാത്മികമത്രേ മനസ്സിലായില്ലേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആധ്യാത്മിക കാര്യങ്ങളാണ് പക്ഷെ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളാണ് ബദ്ധനായ ജീവാത്മാവിനോ ശരീരവും ആത്മാവും വിഭിന്നങ്ങളാണ് മനസ്സിലായില്ലേ ബദ്ധൻ നമ്മൾ നമ്മൾ ജീവാത്മാക്കൾ എന്ന് പറയുന്നത് നമ്മളാണ് ആ ജീവാത്മാക്കൾക്ക് ആത്മാവ് വേറെയാണ് ശരീരം വേറെയാണ് ഭഗവാൻ ഇത് രണ്ടും വ്യത്യസ്തമല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഭൗതിക രംഗത്ത് അവതരിക്കുമ്പോഴും സാമാന്യ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും മനസ്സിലാവുന്നുണ്ടോ ഭൗതിക അതായത് ഭഗവാൻ അവതരിപ്പി അവതരിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ഭഗവാൻ വ്യത്യസ്തനാവാൻ കാരണം ഇന്നലെ എന്തായിരുന്നു ഇന്ന് എന്താണ് നാളെ എന്താണെന്ന് ഭഗവാൻ അറിയാം നമ്മൾക്ക് ഇന്നലെ അറിഞ്ഞുകൂടാ ഇന്നും അറിഞ്ഞുകൂടാ നാളെ അറിഞ്ഞുകൂടാത്തൊരു വിഡികളാണ് നമ്മൾ പത്ത് മിനിറ്റ് മുമ്പ് എന്താന്ന് ചോദിച്ചാൽ ആ എന്നും പറഞ്ഞിരിക്കും നാളെ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ആ ഇന്നലെ എന്തായിരുന്നു ആ ഇതാണ് നമ്മുടെ മൈൻഡ് പക്ഷെ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ഒരുതരി മണ്ണ് നമ്മൾ കൈകൊണ്ടെടുത്താൽ അതിനുപോലും ഭഗവാന് കൃത്യം കൃത്യം കണക്കുണ്ട് അതീന്ദ്രിയമായ ആ നിലപാടിനോട് പൊരുത്തപ്പെടാൻ അസുരന്മാർക്ക് സാധ്യമല്ല അസുരന്മാർക്ക് ഒരിക്കലും ഭഗവാനോടും ഭഗവാന്റെ നിലപാടിനോടും പൊരുത്തപ്പെടാൻ കഴിയില്ല ഇത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് ഒന്നര വരെ ക്ലാസ് ഉണ്ട് കേട്ടോ ഓ താങ്ക് യു താങ്ക് യു രണ്ടായിരത്തി താങ്ക് യു സോ മച്ച് അപ്പം അജോപി ഭൂതാനീശ്വരാപിസൻ സാമാധിഷ്ഠായ സംഭവാത്മാമി മാമയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിറവിയില്ല ഭഗവാൻ പറയുന്നു ഞാൻ ജനിക്കുന്നില്ല എൻ്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശവും ഇല്ല ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിന് ഒരു നാശവും ഇല്ല ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ ഭഗവാൻ ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് എന്നിരിക്കലും യുഗം തോറും എന്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു ഒരു മിനിറ്റ് കേട്ടോ കിട്ടോ തന്നെ രണ്ടായിരം തരണമെങ്കിൽ ഈ കുഞ്ഞിന് സാലറി കിട്ടിക്കാണുവല്ലോ അപ്പൊ എനിക്കൊരു അയ്യായിരം തരാനുണ്ടായിരുന്നല്ലോ അപ്പൊ അത് തന്നില്ലല്ലോ നമ്മൾ ചോദിക്കണ്ടേ ചോദിച്ച ഉടനെ തന്നെ അയ്യായിരം രണ്ടായിരപ്പില്ലേ നിനക്ക് സാലറി ആ നിനക്ക് സാലറി വന്ന പിന്നെ നിനക്ക് അവിടുന്ന് രണ്ടായിരം കിട്ടി ഓ ബോണസ് വന്നത് സാലറി കിട്ടിയാലും എന്റെ അയ്യായിരം വർക്ക്ണ്ടാ ശരി ചോദിച്ചു വന്ന രണ്ടായിരം തന്നോണ്ട് ഞാനൊന്ന് കൺഫേം ചെയ്തതാ ഓക്കെ ഞാനൊരു അയ്യായിരം കൊടുത്തിട്ടുണ്ടേ എനിക്കിപ്പോ എപ്പോഴാത് ഓർമ്മ വന്ന് ചോദിച്ചു കൊടുത്താൽ രണ്ടായിരം കിട്ടി അപ്പൊ സാലറി വന്ന എന്റെ അയ്യായിരം എനിക്ക് തിരിച്ചു മേടിക്കണ്ടേ അതാണ് ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ക്ലിയർ ചെയ്യണം അപ്പൊ ഭഗവാൻ പറയുന്നു എനിക്ക് പിറവിയില്ല എന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശവുമില്ല ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ എല്ലാ ജീവജാലങ്ങൾക്കും അധിപതിയാണ് ആര് ഭഗവാൻ എന്ന് പറയുന്നത് എന്നിരിക്കലും യുഗം തോറും അതായത് കാലങ്ങൾ തോറും എൻ്റെ ആദിമവും അതീന്ദ്രിയവുമായിരിക്കുന്ന രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു ഏത് കാലങ്ങളിലാണെങ്കിലും ശരി ഭഗവാൻ കൃത്യമായിട്ട് അവതരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഭഗവാന് തുടക്കം ഇല്ല ഒടുക്കോ ഇല്ല ഒന്നുമില്ല ഞങ്ങളിവിടെ അങ്ങനെയാണെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രൂപയുണ്ടെ കണക്ക് പറഞ്ഞു നാപ്പത് രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് അപ്പൊ ഞാനത് ആലോചിക്കുന്നത് പത്താം തീയതി അല്ലേ എല്ലാവർക്കും ശമ്പളം പിന്നെ ഇവൻ എങ്ങനെ കാശ് വന്നു അതാ ഞാൻ ചോദിച്ചത് പിന്നെ ഞാനത് മറന്നു പോവേ പെട്ടെന്ന് ക്ലിയർ ആക്കണ്ടേ അയ്യോ മാതാജി എനിക്ക് മെസ്സേജ് ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം അപ്പൊ അതിൽ ലിങ്ക് വരും തന്റെ ജന്മത്തിനുള്ള പ്രത്യേകതയെ ഭഗവാൻ വിവരിക്കുകയാണ് ഭഗവാന്റെ ജന്മത്തിന്റെ പ്രത്യേകതയാണ് ഭഗവാൻ വിവരിക്കുന്നത് മനസിലായില്ലേ ഇന്ന് കിട്ടൂല പത്താം തീയതി നാളെ ഇന്നലത്തെ ഡബിങ്ങിന്റെ എമൗണ്ട് കിട്ടും അപ്പം ഒരു മിനിറ്റ് കിട്ടും അദ്ദേഹം ബെഡ്റൂമിലാണ് അമ്മൂനെ ഒന്ന് വിളിച്ച് റൂമിൽ നിർത്തട്ടെ നാളെ മറ്റേ ഡബിങ്ങിന്റെ പൈസ അതെണ്ട് മക്കളെ ഒരു അപ്പം നോ പണക്കാരി കാഴ്ചയില് സാധാരണ മനുഷ്യനെ പോലെ ആണെങ്കിലും കഴിഞ്ഞുപോയ ഒരുപാട് ജന്മങ്ങളിലെ സംഭവങ്ങൾ ഭഗവാൻ ഓർക്കാൻ കഴിയും മനസിലായില്ലേ ഒരുപാട് ജന്മങ്ങൾ ഉണ്ടെങ്കിലും എത്ര ജന്മങ്ങൾ ഉണ്ടെങ്കിലും ശരി അമ്മു അമ്മു ഹലോ കൊഞ്ചം കൊഞ്ചമേല വാങ്ങ ഉന്ന ഉന്നതാ ആ എത്ര ജന്മങ്ങൾ ഉണ്ടെങ്കിലും ശരി ചെലവാ അത് കിട്ടിയാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ചെലവ് ഞാൻ ഇവിടെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛൻ അറിയാതെ വെച്ച ഒരു മാലയുണ്ട് അതിന്റെ പലിശ അടയ്ക്കണം ഇല്ലെങ്കിൽ വീട്ടിലേക്ക് ലെറ്റർ പോകും പിന്നെ എന്റെ ചെവിക്ക് ഒരു സ്വൈര്യം എൻ്റെ അച്ഛൻ തരൂല്ല ഇത് എന്തിനു വെച്ചു ഏതിന് വെച്ചു എങ്ങനെ വെച്ചു എങ്ങനെ 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 എന്റെ ജീവൻ എടുക്കും അപ്പോൾ ആ ലെറ്റർ അയക്കുന്നതിനേക്കാൾ മുന്നേ എനിക്കയക്കണം എനിക്ക് കാശ് അടക്കണം അല്ലെങ്കിൽ നേരെ അതവിടെ എത്തും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മക്കളെ കഴിഞ്ഞുപോയ ഒരുപാട് ജന്മങ്ങളിലെ സംഭവങ്ങൾ എന്താണ് ഭഗവാൻ എന്താ ചെയ്യുന്നത് ഓർക്കുന്നുണ്ട് മനസ്സിലായില്ലേ മറിച്ച് സാധാരണ മനുഷ്യന് മണിക്കൂറുകൾക്ക് മുമ്പ് ചെയ്തു പോയ ഒരു കാര്യങ്ങളും ഓർമ്മയില്ല തലേന്ന് ഈ സമയത്ത് എന്ത് ചെയ്തു എന്ന് ഒരാളോട് ചോദിച്ചാൽ പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ ഒരാൾക്കും കഴിയില്ല താൻ ഇതേ സമയത്ത് ചെയ് ഇന്നലെ എന്ത് ചെയ്തിരുന്നു എന്ന് ഓർമ്മയിൽ വരുത്താൻ ഒരാൾക്ക് കുറേയേറെ ശ്രമ സമയമെടുക്കേണ്ടി വരും എന്താണ് ഇന്നലെ നമ്മൾ ഈ സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് ഓർക്കാൻ ഒരാൾക്ക് കുറേ സമയം സമയെടുക്കേണ്ടി വരും എന്നിട്ടും മനുഷ്യൻ താൻ ഈശ്വരനാണ് കൃഷ്ണനാണ് എന്നൊക്കെ പറയാൻ ധൈര്യം കാണിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് പറയും അച്ഛൻ ഈ ലൈവ് ആണോ ചാൻസ് കുറവാ അവിടെ ഉത്സവ അമ്പലത്തിന്റെ പരിപാടിയല്ലേ അമ്മു ഇത് നമ്മ എ സി ഗ്യാസ് മാത്തിട്ടിരിക്കും അപ്പം കൊച്ചു ചെക്ക് പണിക്കോ മൂ കൂളിങ് ആവതാന്ന് കൂളിംഗ് ചെക്ക് പണിക്കോ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ ഈ സമയത്ത് എന്ത് ചെയ്യായിരുന്നു ഏത് ചെയ്യായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്യായിരുന്നു ഏത് ചെയ്യായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ പറയല്ലേ എന്നിട്ട് മനുഷ്യൻ താൻ ഈശ്വരനാണ് കൃഷ്ണനാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് കുറെ ധൈര്യം കാണിക്കും ഇത്തരം നിരർത്ഥകമായിരിക്കുന്ന അവകാശവാദങ്ങളാൽ ആരും വഴിതെറ്റി പോകരുത് ആരെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈശ്വരനാണ് കൃഷ്ണനാണ് അതാണ് ഇതാണ് യശോദാമയാണ് രാധയാണെന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ നടക്കുന്നുണ്ട് ഒന്നും വിശ്വസിക്കരുത് ഒന്നും വിശ്വസിക്കരുത് നടക്കാത്ത കാര്യമാണ് മനസ്സിലായില്ലേ അങ്ങനെയുള്ള ബാലിഷ്യമായിരിക്കുന്ന വാക്കുകളിലൊന്നും പോയിട്ട് ആരും വീണു പോകരുത് തന്റെ പ്രകൃതിയെ ആകൃതിയെ പറ്റിയാണ് ഭഗവാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പ്രകൃതി എന്ന നാമത്തിന് സ്വരൂപം അഥവാ തൻ്റെതായ രൂപം എന്നർത്ഥമുണ്ട് ഭഗവാൻ പറയുന്നത് എന്താണ് സ്വരൂപം ഭഗവാന്റെ സ്വരൂപത്തെയാണ് പ്രകൃതി എന്ന് പറയുന്നത് ഗീതയിൽ പ്രകൃതി എന്ന് പറയുമ്പം മനസ്സിലാക്കണം കേട്ടോ ജോഷി അർഷി കുറച്ചു നാളും കൂടെ ജനിച്ച് 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 കഷ്ടപ്പാടിൽ പെട്ട് ദുരിതപ്പെട്ട് ജന്മ ജന്മാന്തരങ്ങൾ അലഞ്ഞതിന് ശേഷം ഭഗവാന്റെ അടുത്ത് പോവാ ഉണ്ട ഭഗവാൻ എന്നല്ലേ പറഞ്ഞത് ഉണ്ട തിന്നാനുള്ള അവസ്ഥ ഭഗവാൻ തന്നെ ഉണ്ടാക്കി തരും കേട്ടോ ജോഷി സ്വന്തം രൂപത്തിൽ താൻ അവതരിക്കുന്നു എന്ന് ഭഗവാൻ പ്രസ്താവിക്കുന്നു ഭഗവാൻ ഭഗവാന്റെ രൂപത്തിൽ തന്നെ അവതരിക്കുകയാണെന്നുള്ളത് ഭഗവാൻ തന്നെ പ്രസ്താവിക്കുന്നുണ്ട് മനസ്സിലായില്ലേ സാധാരണ ജീവാത്മാക്കളെ പോലെ ഭഗവാൻ ഒരു ശരീരം വിട്ട് മറ്റൊന്നിലേക്ക് മാറുന്നില്ല നമ്മള് ഈ ശരീരം വിട്ട് നമ്മൾ വേറെ രൂപത്തിലേക്ക് പോകും പക്ഷെ ഭഗവാൻ അങ്ങനെ മാറുന്നൊന്നുമില്ല ഭഗവാൻ അങ്ങനെയേ നിൽക്കുകയാണ് ഭദ്രരായ ജീവാത്മാക്കൾക്ക് ഈ ജന്മത്തിലുള്ള ശരീരം ആവില്ല നമ്മളിപ്പോൾ ഈ ജന്മം എന്ത് ശരീരം എടുത്തോ ആ ജന്മ ആയിരിക്കില്ല നമ്മൾ അടുത്ത ശരീ അടുത്ത ജന്മത്തിൽ എടുക്കുന്നത് ആ ശരീരമല്ല വേറൊരു ശരീരമാണ് അടുത്ത ജന്മത്തിൽ ഭൗതിക ലോകത്തിൽ ജീവന് സ്ഥിരമായ ഒരു ശരീരമില്ല അതായത് ബ്ലോക്ക് ചെയ്തു നമ്മൾ ഈ ജന്മം എടുക്കുന്ന ശരീരമല്ല അടുത്ത ജന്മത്തിൽ എടുക്കുന്നത് അതിന്റെ അടുത്തൊരു ജന്മ ഉണ്ടെങ്കിൽ അപ്പോഴെടുക്കുന്ന ശരീരം വേറെയായിരിക്കും അങ്ങനെ അനേകായിരം ജന്മങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് ഒന്നും സ്ഥായി ആയിട്ടുള്ളതല്ല എവളു ടോട്ടല്

അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ നമ്മൾ അവിടെ ബാത്റൂമിന്റെ ഡോർ റെഡി ആക്കുക ഈ ജന്മത്തിൽ നമ്മൾ എടുക്കുന്ന ശരീരമല്ല അടുത്ത ജന്മത്തിൽ എടുക്കുന്നത് അല്ലെ അങ്ങനെ 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 നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഓരോരോ കർമ്മങ്ങളും തീർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമാണ് അദ്ദേഹം അവിടെ അദ്ദേഹം എന്ത് രൂപാണോ സ്വീകരിച്ചത് അത് സ്ഥിരമാണ് കാരണം അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം അതീന്ദ്രിയമാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭൗതികമാണ് മനസ്സിലായില്ലേ ഭൗതികമായിരിക്കുന്ന ഈ ലോകത്ത് ഈ ഈ ഭൂമിയിൽ നമ്മുടെ ജീവന് ഒരു സ്ഥിരമായ ശരീരമില്ല ഇപ്പൊ ഇന്ന് കാണുന്ന ഈ ശരീരമല്ലോ നാളെ സ്വീകരിക്കുക നമ്മുടെ കയ്യിലിരിപ്പ് രീതിയിൽ നോക്കുകയാണെങ്കിൽ നാളെ വല്ല പുഴുവായിട്ടോ പൂമ്പാറ്റയായിട്ടോ വല്ല കൃമിയായിട്ടോക്കെ നമ്മൾ ജനിക്കും അതേസമയം നമ്മൾ നല്ല രീതിയിൽ ഭഗവാനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഭക്തരുടെ കുടുംബത്തിൽ ജനിക്കും അങ്ങനെ 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 നമ്മുടെ ജന്മങ്ങൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ പോകും ഓക്കെ അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മുടെ ജന്മം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഭഗവാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഭഗവാൻ സ്ഥിരമാണ് ഭഗവാൻ അന്തരംഗ ശക്തി കൊണ്ട് തൻ്റെതായ ആദിമ സ്വരൂപത്തിൽ തന്നെയാണ് അവതരിക്കുന്നത് ഭഗവാന്റെ അന്തരംഗ ശക്തി ശ്രീമതി രാധാറാണി റാണി ഓക്കെ ആ ശക്തി കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദിമ സ്വരൂപത്തിൽ തന്നെ അങ്ങ് അവതരിച്ചു പോവുകയാണ് ഈ ഭൗതിക ലോകത്തിൽ ശാശ്വതവും ആദിമവുമായിരിക്കുന്ന തന്റെ രൂപത്തിൽ ദ്വിഭുജങ്ങളോടും ഓടക്കുഴലേന്തിയും കൊണ്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു ഒരുപാട് കൈകൾ കൈകളോടുകൂടി ഓടക്കുഴലുമായിട്ട് ഈ ഭൗതിക ലോകത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട് പ്രാപഞ്ചിക മാലിന്യങ്ങളേശാത്ത അദ്ദേഹത്തിന്റെ അനശ്വര ശരീരമാണത് ഭഗവാന്റെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രപഞ്ചത്തിലെ യാതൊരു മാലിന്യങ്ങളും ആഗ്രഹങ്ങളും ആസക്തികളും ദേഷ്യവും വെറുപ്പും വാശിയും ഒന്നും അങ്ങനത്തെ ഒരു രജോ തമോ ഗുണങ്ങളും ഏൽക്കാത്ത സത്വീകമായിരിക്കുന്ന ഭഗവാന്റെ രൂപമാണ് നമ്മൾ കാണുന്ന ആ രൂപം എന്ന് പറയുന്നത് അതേ അതീന്ദ്രിയ അധികാരത്തോടെയാണ് ആവിർഭവിക്കുന്നതെങ്കിലും സർവലോകാധിപതിയാണെങ്കിലും സർവലോകാധിപതിയാണെങ്കിലും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെ പിറന്നതായി തോന്നിക്കുന്നു അല്ലെ നമ്മൾ വിചാരിക്കുന്ന എന്താണ് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് ആയിട്ടാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത് എന്ന് പക്ഷേ അദ്ദേഹത്തെ നമ്മളൊരു സാധാരണ വ്യക്തിയായിട്ട് നമ്മൾ കാണുക ചെയ്യരുത് നമ്മൾ അങ്ങനെ കണ്ടിട്ട് ഒരു കാര്യവും ഇല്ല മനസ്സിലാവുന്നുണ്ടോ ഭൗതിക ശരീരത്തിൽ എന്ന പോലെ അദ്ദേഹത്തിന്റെ ശരീരത്തിന് നാശം സംഭവിക്കുന്നില്ല നമ്മുടെ ശരീരം നശിച്ചു പോകുന്നത് പോലെ അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഒരു നാശവും സംഭവിക്കുന്നില്ല അങ്ങനെയുണ്ട് ഭഗവാന്റെ ശരീരം അപ്പം നാശം സംഭവിക്കുന്നത് നമുക്കാണ് ആ നമ്മൾ പറയാണ് ഞാൻ യശോദാമയാണ് ഞാൻ രാധാറാണിയാണ് ഞാൻ കൃഷ്ണനാണ് ഞാൻ കുചേലനാണ് എന്നൊക്കെ പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇഷ്ടം പോലെ മനുഷ്യ ദൈവങ്ങളുണ്ട് പക്ഷെ അതിലൊന്നും പോയി നമ്മൾ വീഴരുത് നമുക്കൊരേ ഒരു ഈശ്വരൻ ആരാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ അദ്ദേഹമാണ് നമ്മുടെ ഭഗവാൻ അദ്ദേഹത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് കൃഷ്ണ ഭഗവാൻ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും പിന്നീട് യൗവനത്തിലേക്കും വളരുന്നതായി തോന്നുന്നുവെങ്കിലും ആശ്ചര്യം എന്ന് പറയട്ടെ അദ്ദേഹത്തെ വാർദ്ധക്യം ഇല്ല അദ്ദേഹം ഒരിക്കലും വാർദ്ധക്യാവസ്ഥയിലേക്ക് പോകുന്നില്ല നമ്മളാണ് വാർദ്ധക്യാവസ്ഥയിലേക്ക് പോകുന്നത് കുരുക്ഷേത്ര യുദ്ധം നടന്ന കാലത്ത് അദ്ദേഹത്തിന് അനേകം പേരക്കുട്ടികൾ ഉണ്ടായിരുന്നു കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പം ഭഗവാൻ കൃഷ്ണന് ഒരുപാട് പേരക്കുട്ടികളുണ്ട് കാലഗണന പ്രകാരം ഭഗവാൻ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നതാണ് കാലത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഭഗവാന് പേരക്കുട്ടികളൊക്കെ ആയിട്ട് വാർദ്ധകാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നിട്ടും ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സിൽ കവിയാത്ത ഒരു യുവാവിനെ പോലെയാണ് ഭഗവാനെ അന്ന് കാണാനുണ്ടായിരുന്നത് ഇന്നും അങ്ങനെ തന്നെ ആ യൗവനം ഭഗവാന് നഷ്ടപ്പെടുന്നില്ല നിത്യ യൗവനമാണ് കാരണം ഭഗവാൻ ഭൗതികമല്ല ആത്മീയമാണ് മനസ്സിലായില്ലേ വൃദ്ധനായ കൃഷ്ണന്റെ ഒരൊറ്റ ചിത്രം പോലും നമ്മൾ കണ്ടിട്ടില്ല ഇനി ആരെങ്കിലും വരച്ചുകൊണ്ട് വന്നാലേ ഉള്ളൂ അല്ലാതെ വൃദ്ധനായ ഒരു കൃഷ്ണനെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല അദ്ദേഹത്തിന് നമ്മളെ പോലെ വാർദ്ധക്യം ബാധിക്കില്ല എന്നുള്ളതാണ് കൊണ്ടാണ് അങ്ങനെ ഒരു ചിത്രം നമ്മൾ കാണാത്തത് പക്ഷേ ഭൂതഭാവി വർത്തമാനങ്ങൾ ഉൾപ്പെടെ പ്രപഞ്ച എങ്ങും അദ്ദേഹം അദ്ദേഹമാണ് ഏറ്റവും വയസ്സുകൂടിയ വ്യക്തി ഇന്നലകളിൽ നോക്കുമ്പോഴും ഇന്നിൽ നോക്കിയാലും നാളെ നോക്കിയാലും ഒക്കെ ഏറ്റവും വയസ്സുകൂടിയ വ്യക്തി ആരാന്ന് വെച്ചുകഴിഞ്ഞാൽ അത് കൃഷ്ണൻ മാത്രമാണ് അല്ലാതെ വേറൊരാളില്ല മനസ്സിലായില്ലേ കാരണം എന്താണ് തുടക്കം അദ്ദേഹത്തിൽ നിന്നാണ് എല്ലാം അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഏറ്റവും പ്രായമുള്ള ഒരാൾ കൃഷ്ണനാണ് പക്ഷെ കൃഷ്ണനെ നമ്മൾ എവിടെയും വാർദ്ധകൃാവസ്ഥയിൽ കണ്ടിട്ടില്ല കാരണം എന്താ കൃഷ്ണന് വാർദ്ധകൃം ബാധിക്കില്ല കാരണം അദ്ദേഹം അതീന്ദ്രിയ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മളാണെങ്കിലും ഭൗതിക അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ശരീരത്തിനാണ് നാശമുള്ളത് ഭഗവാന്റെ ശരീരത്തിന് നാശമില്ല ആ ശരീരത്തിന് ബുദ്ധിയും ബുദ്ധിക്കും ക്ഷയമോ നാശമോ ഒന്നുമില്ല ഭഗവാന്റെ ബുദ്ധിക്കും നാശമില്ല ഭഗവാന്റെ ശരീരത്തിനും നാശമില്ല ഒന്നിനും നാശമില്ല അതുകൊണ്ട് ഭൗതിക ലോകത്തിലായിരുന്നാലും കൃഷ്ണൻ അതേ സച്ചിദാനന്ദ വിഗ്രഹനും അജൻ അജനുമാണെന്നും അതീന്ദ്രിയമായ ആ ശരീരത്തിനോ ബുദ്ധിക്കോ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം സൂര്യൻ ഉദിക്കുകയും നമ്മുടെ കണ്ണിലൂടെ കണ്ണിന്റെ മുന്നിലൂടെ നീങ്ങി നീങ്ങി അസ്തമിക്കുകയും ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ ആവിർഭാവ തിരോഭാവങ്ങൾ സൂര്യൻ ഉദിക്കുന്നു അങ്ങനെ പോകുന്നു അസ്തമിക്കുന്നു വീണ്ടും ഉദിക്കുന്നു സൂര്യൻ്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ഭാവത്തിന് ഒന്നൊരു മാറ്റവും അതേപോലെയാണ് ഭഗവാൻ വരുന്നു ഭഗവാൻ നമ്മുടെ മുന്നിലൂടെ പോകുന്നു ഭഗവാൻ വീണ്ടും പോകുന്നു വീണ്ടും വരുന്നു ഇങ്ങനെ കാലചക്രത്തിനൊപ്പം ഭഗവാൻ നമ്മളുടെ കൂടെ തന്നെ നമ്മളാണ് നശിച്ചു പോകുന്നത് പക്ഷെ ഭഗവാൻ ഒരിക്കലും മാറുന്നില്ല ഓക്കെ സൂര്യൻ ദൃഷ്ടിയിൽ നിന്ന് മറയുമ്പോൾ അസ്തമിച്ചുവെന്നും കൺമുന്നിൽ നിൽക്കുമ്പോൾ ചക്രവാളത്തിൽ ഉണ്ടെന്നും നമുക്ക് തോന്നുന്നു നമ്മൾ സൂര്യനെ കാണാതെ നമ്മൾ പറയുന്നത് എന്താ സൂര്യൻ അസ്തമിച്ചു എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ സൂര്യൻ അവിടെ തന്നെ ഉണ്ടെന്ന് പറയും ഇതേപോലെയാണ് ഭഗവാനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മളറിയാം ഭഗവാനുണ്ടെന്ന് കാണുന്നില്ലെങ്കിൽ പറയും ഭഗവാൻ ഇല്ല പക്ഷെ ഭഗവാൻ സ്ഥിരമാണ് ഭഗവാനുണ്ട് നമ്മളിപ്പോൾ ഭഗവാനെ കാണുന്നില്ല പക്ഷെ ഭഗവാനുണ്ട് ഭഗവാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഭഗവാൻ ഇതെല്ലാം അറിയുന്നുണ്ട് എല്ലാം ഭഗവാൻ അറിയാം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഭഗവാൻ അറിയാം വാസ്തവത്തിൽ സൂര്യൻ സ്വന്തം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് എപ്പോഴും ഇഖലങ്ങളായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പോരായ്മകൾ കൊണ്ടാണ് ആകാശത്തുദിച്ചതായും പിന്നെ മറഞ്ഞതായും തോന്നുന്നത് അതായത് സൂര്യൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളുടെ പരിമിതികളാകുന്ന ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പം ഇപ്പൊ എനിക്ക് ഇവിടുന്ന് ഇത്രയും ദൂരത്തിൽ കാണാൻ പറ്റും ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് എന്താ നടക്കണേന്ന് എനിക്ക് കാണാനും പറ്റില്ല കേൾക്കാനും പറ്റില്ല അല്ലെ അറിയില്ല അതേസമയം ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സമസ്ത ബ്രഹ്മണ്ഡങ്ങളിലും എന്ത് നടക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് കാണാനും പറ്റും കേൾക്കാനും പറ്റും അറിയാനും പറ്റും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിമിതമാണ് പൂർണ്ണമായി നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടാണ് വികലമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പൊ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ പോണുണ്ട് പക്ഷെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വിചാരം സൂര്യൻ പോയി സൂര്യൻ വന്നു സൂര്യൻ പോയി സൂര്യൻ വന്നു ഇതൊക്കെ നമ്മുടെ വികലങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് സൂര്യൻ അവിടെ തന്നെ ഉണ്ട് എങ്ങും പോകുന്നില്ല ഭഗവാന്റെ ആവിർഭാവ തിരോഭാവങ്ങൾ ഒരു സാധാരണ ജീവാത്മാവിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മള് എന്താ പറയാ ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു ഇതൊക്കെ ജീവാത്മാവിന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെയൊന്നുമല്ല അദ്ദേഹം സ്ഥിരമായി അവിടെ തന്നെ ഉണ്ട് നമ്മുടെ വിചാരമാണ് കലിയുഗത്തിൽ ഇല്ല ഇനി വരാൻ പോണേ പോണേയുള്ളൂ മറ്റേ യുഗത്തിലാണ് ഈ യുഗത്തിൽ അങ്ങനെയൊന്നുമല്ല ഭഗവാൻ സ്ഥിരമായി അവിടെ തന്നെ ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് പറയുന്നു അദ്ദേഹം അത് കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു അത് ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാവുന്നുണ്ടോ അതിനാൽ അദ്ദേഹം അന്തരംഗ ശക്തിയാൽ സച്ചിദാനന്ദ സ്വരൂപനാണെന്നും ഭൗതികതയിലെ മാലിന്യങ്ങൾ അദ്ദേഹത്തെ ഒരിക്കലും ബാധിക്കുകയില്ലെന്നും നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം അന്തരംഗ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ഒരു മാറ്റവും ഇല്ല അത് അങ്ങനെയേ നിൽക്കുകയാണ് നമ്മളാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതെ പരമാത്മാവ് എല്ലായിടത്തും ഉണ്ട് രമണം പ്രഭു പറഞ്ഞ കറക്റ്റ് ആണ് നമ്മുടെ തോന്നലാണ് ഭഗവാൻ ഇല്ല ഭഗവാൻ കാണുന്നില്ല അറിയുന്നില്ല എന്നൊക്കെ ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഭഗവാൻ അജനാണെങ്കിലും ഭഗവാൻ അസംഖ്യ രൂപങ്ങൾ കൈക്കൊള്ളുന്നത് പോലെ തോന്നിക്കുന്നുവെങ്കിലും വേദങ്ങൾ അത് സ്ഥിരീകരിക്കുന്നു വേദങ്ങളിലൂടെ നോക്കുമ്പം ഭഗവാൻ ഒരുപാട് രൂപങ്ങൾ ആ എനിക്ക് നരസിംഹ ഭഗവാനെയാണ് ഇഷ്ടം എനിക്ക് ഇഷ്ടം എനിക്ക് രാമനെയാണ് ഇഷ്ടം ഇതൊക്കെ വേറെ വേറെ രൂപങ്ങളിലാണ് നമ്മൾ കാണുന്നത് അല്ലെ പക്ഷെ ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം ഫുൾ ഭഗവാൻ തന്നെയാണ് നരസിംഹനായാലും ശരി എന്താ പറയാ നമ്മുടെ കൃഷ്ണനായാലും ശരി ആരായാലും ശരി എല്ലാം ഭഗവാനാണ് മനസ്സിലായി യാതോ ഒരു മാറ്റവും ഇല്ല എല്ലാം ഭഗവാൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ സച്ചിദാനന്ദ രൂപത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് ഒരു മാറ്റവും ഇല്ലാതെ അദ്ദേഹം പിറവിയെടുക്കുന്നു എന്ന് തോന്നിക്കുമ്പോഴും തന്റെ യഥാർത്ഥ രൂപത്തിന് മാറ്റം വരുന്നില്ലെന്ന് വേദങ്ങളെ തുടർന്ന് മറ്റു വിശിഷ്ട ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ഭഗവാൻ ഒരു ഉണ്ണിക്കണ്ണനായി ജനിക്കുമ്പോൾ നമ്മൾ പറയാം അയ്യോ അത് ഉണ്ണിക്കണ്ണനാണ് താമരക്കണ്ണനാണ് വെണ്ണ തിന്നുന്ന കണ്ണനാണ് ഭഗവാൻ നല്ല യൗവനത്തിൽ ഇരിക്കുന്ന ശ്രീമതി രാധാറാണിയെ പ്രണയിച്ച കാമുകനാണ് ഭഗവാൻ രുക്മിണി ദേവിയുടെ ഭർത്താവായിരിക്കുന്ന കൃഷ്ണഭാവത്തിലാണ് അങ്ങനെ 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 പറയണം പല പല ഭാവങ്ങളിൽ നമ്മൾ കാണാറ് പക്ഷെ അങ്ങനെ ഭാവങ്ങളിൽ കാണുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ടാണ് നമ്മുടെ മനസ്സുകൊണ്ടാണ് പക്ഷെ ഭഗവാൻ അങ്ങനെ തന്നെ ഉണ്ട് ഒരു ആ സ്വരൂപത്തിന് ഒരു മാറ്റവും വരുന്നില്ല ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ തന്നെ അദ്ദേഹം അങ്ങനെ നിൽക്കുന്നുണ്ട് ചതുർഭുജനും ഷഡൈശ്വര്യ സമ്പന്നനുമായിരിക്കുന്ന നാരായണനായിട്ടാണ് കൃഷ്ണൻ തന്റെ അമ്മയ്ക്ക് പ്രത്യക്ഷനായത് എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട് എന്താണ് ചതുർഭുജൻ നു കൈകളോട് കൂടിയവനും സമ്പന്നനുമായിരിക്കുന്ന നാരായണനായിട്ടാണ് അതായത് സർവസമ്പന്നമായിരിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയ നാരായണനായിട്ടാണ് ഭഗവാൻ തന്റെ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ജന എന്താ പറയാ പ്രത്യക്ഷനായത് എന്ന് എന്തിൽ പറയുന്നു ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ആദിമവും സനാതനവുമായിരിക്കുന്ന സ്വന്തം രൂപത്തിലുള്ള ഭഗവാന്റെ ആവിർഭാവം അതായത് തുടക്കമില്ലാത്തതും എന്നൊന്നും നിലനിൽക്കുന്നതുമായിരിക്കുന്ന ഭഗവാന്റെ ആ സ്വന്തം രൂപത്തിലുള്ള ജനനം ജീവാത്മാക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ കാരുണ്യമാണ് േ ഭഗവാന്റെ ആ ഒരു രൂപം എന്ന് പറയുന്നത് ജീവാത്മാക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ കാരുണ്യമാണ് അങ്ങനെ അവർക്ക് ഭഗവാനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും ആ ഭഗവാനിൽ തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചും പൂജിച്ചും അനുസരിച്ചും മനസ്സിലാക്കിയുമാണ് മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ വ്യക്തിഗതവാദികൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ അതായത് ഭഗവാനെ അറിയാത്ത ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഭാവനയിലോ ഊഹാപോഹത്തിലോ അല്ല ഭഗവാനിരിക്കുന്നത് നമ്മുടെ ഭാവനയിൽ ഭഗവാൻ ഇങ്ങനെ ിൽ ഭഗവാൻ ഇങ്ങനെ ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ ആയിരിക്കും എന്ന് അവ്യക്തിഗതവാദികൾ ഒന്നും വ്യക്തമല്ലാത്ത ആൾക്കാര് അല്ലെങ്കിൽ ആസുരിക സ്വഭാവമുള്ളവർ ഭഗവാനെ അറിയാത്തവര് അവരങ്ങനെയാണ് ചിന്തിക്കുക പക്ഷെ അങ്ങനെ ഒന്നുമല്ല ഭഗവാൻ പിന്നെയോ ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എങ്ങനെയാണ് അദ്ദേഹം സർവാധിപതിയാണ് എല്ലാത്തിനും അധിപതിയാണ് അദ്ദേഹം മായ അഥവാ ആത്മമായ വിശ്വകോശ നിഗണ്ടു പ്രകാരം ഭഗവാന്റെ അഹൈതുക കാരുണ്യം എന്നർത്ഥമാകുന്നു നമ്മള് ഭഗവാനുമായി അടുക്കുന്ന സമയത്ത് നമ്മളെ ഭഗവാനിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസമൊക്കെ ഇരുന്ന് ജപ്യമാല ജപിക്കുകയാണ് പ്രയാസങ്ങളൊന്നും തീരുന്നില്ല അപ്പൊ എന്താ ചിന്തിക്കുക എന്താ പറയാ ഒരു മാസം മുഴുവൻ പ്രാർത്ഥിച്ചു രണ്ടു മാസം മുഴുവൻ പ്രാർത്ഥിച്ചു വർഷങ്ങളോളം പോയി ക്ഷേത്രത്തിൽ എന്നിട്ടും നമ്മളെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്തുകൊണ്ട് നടക്കുന്നില്ല മായ അവിടെ ശക്തമാണ് കാരണം എന്താ മായ നമ്മളിൽ ചിന്തിപ്പിക്കും ഭഗവാനെ വേണോ അല്ലെങ്കിൽ സുഖമായി കിടന്നുറങ്ങണോ ഇപ്പൊ ഏകാദശി ദിവസം വന്നു ഏകാദശി ദിവസം വരുമ്പോൾ നമുക്ക് എന്താ തോന്നാം ഏകാദശി എടുക്കണം എന്ന് ഇന്നിപ്പോ ഏകാദശിയൊക്കെ എടുത്ത് നമുക്ക് കുറച്ച് കഷ്ടപ്പാടാണ് നാളെ ആവട്ടെ എന്നാണ് നമ്മൾ അടുത്ത ഏകാദശി എടുക്കാം ഇന്നിപ്പം വയ്യ നമുക്ക് എന്നാണ് നമ്മൾ ചിന്തിക്കുക അല്ലെ അപ്പൊ അങ്ങനെ 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 നമ്മൾ ഇങ്ങനെ പോവാണ് നീണ്ട് 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 ഇങ്ങനെ പോവാണ് അതെന്തുകൊണ്ടാണ് മായ ശക്തമായതുകൊണ്ടാണ് ഭഗവാനോട് നമ്മളെ അടുക്കാൻ മായ അനുവദിക്കില്ല എപ്പോഴും മായ നമ്മളെ പിൻവലിച്ചു കൊണ്ടേയിരിക്കും ആ മായയെ നമ്മൾ ജയിക്കണം അങ്ങനെ ജയിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത് ഭഗവാനോടൊരു ഭക്തി ഫോം ആവുന്നത് അപ്പൊ മായയ്ക്ക് തോന്നും ഞാൻ ഇവിടെ വന്ന് എന്ത് കളി കളിച്ചിട്ടും കാര്യമില്ല അവരെ ഭഗവാനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല അവരെ ഏകാദശി എടുക്കണം എന്ന് വിചാരിച്ചെടുത്തിരിക്കും അവർ പതിനാറ് മാല ജപിക്കണം വിചാരിച്ച അവർ ജപിച്ചിരിക്കും അങ്ങനെ മായ തോൽക്കുന്നിടത്ത് ഭഗവാൻ ജയിക്കുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് എടുക്കണം ഇതിന്റെ അർത്ഥം ഭഗവാനും മായയും തമ്മില് ശത്രുക്കളാണ് എന്നല്ല ബന്ധവൈരികളാണ് എന്നല്ല നമ്മളിലുള്ള ഭക്തിയെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ഒരു മായയെ സ്വയം രൂപീകരിച്ചു വെച്ചിരിക്കുകയാണ് മനസ്സിലായില്ലേ ഭഗവാൻ ഇപ്പൊ കൊറോണ വന്നു ആ കൊറോണയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു മെഡിസിനും കണ്ടുപിടിച്ചു അതിന്റെ അർത്ഥം കൊറോണയും മെഡിസിനും തമ്മില് ബന്ധ വൈരികളാണെന്നല്ല ആ കൊറോണ എന്ന് പറയുന്ന വൈറസിനെ ആ മെഡിസിൻ നശിപ്പിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പൊ അതേപോലെ യെസ് അമ്മ ഏകാദശി എടുത്തല്ലേ ഒരുപാട് മാറ്റങ്ങൾ കിട്ടും നമുക്ക് ഏകാദശി എടുക്കുമ്പം അപ്പൊ നമുക്ക് അതേപോലെ നമുക്കുള്ളിലുള്ള ആലസ്യങ്ങളെ മടി ദേഷ്യം വാശി വെറുപ്പ് പ്രതികാരം ഇതിനെല്ലാം കളയാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ഉണ്ടാക്കിയതാണ് മായ എന്ന് പറയുന്നത് ആ മായയെ നമുക്ക് എപ്പോഴാണോ ജയിക്കാൻ സാധിക്കുന്നത് അപ്പോൾ മുതൽ നമ്മൾ ഭക്തിയിലേക്ക് അടുക്കാൻ തുടങ്ങി അപ്പൊ ആ മാലിന്യങ്ങൾ മുഴുവൻ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കിണർന്ന് വെള്ളം എടുത്തിട്ട് കിണറ്റിന്റെ അടിയിൽ എങ്ങനെയായാലും ചെളിയാണ് അല്ലെ ആ ചെളിയും വെള്ളവും നമ്മളിങ്ങനെ കോരി വെച്ചു കഴിഞ്ഞാൽ ചെളിയും വെള്ളവും തമ്മിൽ ബദ്ധ വൈരികളല്ല അത് അതൊന്നു തന്നെയാണ് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവാണ് അപ്പൊ ആ ബക്കറ്റിൽ ഇരിക്കുന്ന വെള്ളം ഇങ്ങനെ ഊറി 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 വന്നു കഴിഞ്ഞാൽ ആ മുകളിലുള്ള വെള്ളം തെളിഞ്ഞു കിട്ടുമ്പോൾ ആ വെള്ളം നമ്മൾ ഉപയോഗിക്കും അടിയിലെ ചെളി നമ്മൾ കളയും ആ ചെളി അതിൽ നിന്ന് പോയാലേ ആ വെള്ളം ഉപയോഗ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതേപോലെ നമ്മളിലുള്ളിലിരിക്കുന്ന ഈ തെറ്റായ ചിന്താഗതികളെ വാശി വെറുപ്പ് ദേഷ്യം പ്രതികാരം വൈരാഗ്യം ഇങ്ങനെ പല 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 തെറ്റായ ചിന്താഗതികൾ ഇതോടുകൂടിയാണ് നമ്മൾ ജനിക്കുന്നതേ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഹൃദയത്തിൽ ഇതെല്ലാം നമ്മളിൽ നിന്ന് അങ്ങനെ പോയി 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 കഴിയുമ്പോ പൂർണമായിട്ട് ഭഗവാൻ അവിടെ ഒരു സ്ഥാനം കിട്ടും ഭഗവാൻ അവിടെ വന്ന് വസിക്കും അപ്പോൾ മുതൽ നമ്മളൊരു സിമ്പിളായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കും അതർവൈസ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ അപ്പൊ നമുക്ക് ആരോടും പ്രതികാരവും വേണ്ട ദേഷ്യവും വേണ്ട വാശിയും വേണ്ട ഒന്നും വേണ്ട നമുക്കിങ്ങനെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാം ആ സ്മൂത്തായിട്ട് പോണ അവസ്ഥ തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം ക്ഷമിച്ചുകൊണ്ടേ പോവാം എത്രത്തോളം ക്ഷമിക്കാൻ പറ്റും അത്രത്തോളം ക്ഷമിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ ജീവിതം പോകുന്നത് നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല പല 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 എന്താ പറയാ അവസ്ഥകളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകും ആ അവസ്ഥകളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഭഗവാനെ മുറുകെ പിടിച്ച് നമ്മൾ മറികടക്കണം അങ്ങനെ മറികടക്കാൻ സാധിച്ചാല് നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയാവും അതർവൈസ് നമുക്കൊന്നും ശരിയാവൂല ഒരു സാധാരണ ജീവൻ അറിയാമോ മറ്റൊരു ശരീരം എടുക്കുമ്പോൾ പൂർവ്വ ശരീരത്തെക്കുറിച്ച് എല്ലാം മറന്നു പോകുന്നു മനസ്സിലായില്ലേ എല്ലാം മറന്നു നമ്മൾ കഴിഞ്ഞ ജന്മം എന്ത് ശരീരം എടുത്തു നമുക്ക് അറിയില്ലല്ലോ നമ്മളെല്ലാം മറന്നുപോയില്ലേ ജീവജാലങ്ങളുടെ എല്ലാം അധിപതിയാണ് ഭഗവാൻ കൃഷ്ണൻ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ സമസ്ത ജീവജാലങ്ങളുടെ ഓണർ ആരാന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണനാണ് ഭൂലോകത്തിലിരിക്കെ ആശ്ചര്യകരങ്ങളും മനുഷ്യസാധ്യമല്ലാത്തതുമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തത് ഈ ഭൂമിയിൽ ഭഗവാൻ ഭഗവാനായിട്ട് ഒരു നമ്മളിൽ ഒരാളായിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ ചെയ്തിട്ടുണ്ട് എത്രയോ രാക്ഷസന്മാരെ കൊന്നിട്ടുണ്ട് ഇല്ലേ എന്തെല്ലാം കാര്യങ്ങൾ ഗോവർദ്ധനഗിരി ഏഴ് ദിവസം ഈ ചെറുവിരലിന് ഏഴു വയസ്സായ കുട്ടി ഈ ചെറുവിരലിന്റെ നഖത്തിൽ പൊക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു കല്ല് പോലും നമുക്ക് എടുത്തിട്ട് പൊക്കാൻ കഴിയില്ല അപ്പൊ അത്രയൊക്കെ ഭഗവാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആരാണെന്നുള്ളത് നമ്മളെ ബുദ്ധികൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അവിടുന്ന് എന്നെന്നും നിരപേക്ഷ മൂർത്തി അത്ര അദ്ദേഹത്തെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നെന്നും അദ്ദേഹം അദ്ദേഹമായിട്ട് തന്നെ തുടരുകയാണ് തന്റെ ആകൃതിയും സത്യയും വ്യത്യസ്തമല്ല ഭഗവാന്റെ കഴിവുകളും ഭഗവാന്റെ ഗുണങ്ങളും ഭഗവാനും ഭഗവാന്റെ രൂപം ഒന്നും വ്യത്യസ്തമല്ല എല്ലാം ഒന്ന് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ശരീരം തത്ഗുണവും വിഭിന്നവുമല്ല തമോ രജോ ഗുണങ്ങളിലേക്ക് ഭഗവാന്റെ ശരീരം പോയിട്ടില്ല ഭഗവാൻ സാത്വിക സമ്പൂർണനാണ് എന്തിനു വേണ്ടി ഭഗവാൻ ഈ ലോകത്ത് ആവിർഭവിക്കുകയും അറിയുകയും ചെയ്യുന്നു എന്നൊരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട് എന്തിനാ ഭഗവാൻ ഈ ലോകത്ത് വരുന്നത് അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ പഠിക്കാം എന്തിനു വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ ഈ ലോകത്ത് വരുന്നത് എന്താ ഭഗവാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ലോകത്ത് വരുന്നതിൻ്റെ ഉദ്ദേശം ഭഗവാൻ പറയുന്നുണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കാനാണെന്ന് ശരി എന്നാലും കുറച്ചും കൂടെ സിമ്പിളായിട്ട് അർജുനൻ കൃഷ്ണനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച പോലെ നമുക്ക് തന്നെ കൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കാം അല്ലേ എന്തിനാ ഭഗവാൻ ഈ ലോകത്ത് വരുന്നത് എന്ന് അതറിയാൻ നമുക്ക് സാധിച്ചാലാണ് നമുക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം നമുക്ക് കിട്ടുന്നത് അതർവൈസ് നമുക്ക് കിട്ടൂല നമ്മൾ അറിയണം ഭഗവാൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്ത് വരുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരുപാട് രൂപങ്ങളിൽ ഒരുപാട് വേഷങ്ങളിൽ ഭഗവാൻ പല പല രീതികളിൽ ഭഗവാൻ വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും എന്തിനു വേണ്ടി ഏതിനു വേണ്ടി ഇതൊന്നും നമ്മൾ അറിയുന്നില്ല നമ്മൾ ചിന്തിക്കുന്നില്ല മനസ്സിലായി അതൊക്കെ നമ്മൾ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഭഗവാനുമായിട്ട് അടുക്കണം അങ്ങനെ അടുക്കുമ്പോഴാണ് നമുക്കൊരു ആത്മബന്ധം കിട്ടുന്നത് ഭഗവാനോട് ആ രീതിയിൽ നമ്മൾ ഭഗവാനോടൊരു വലിയൊരു ആത്മബന്ധം നമ്മൾ സൂക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഭഗവാനുമായിട്ട് മുന്നോട്ട് പോകണം അപ്പൊ എന്തിനു വേണ്ടിയാണ് ഭഗവാൻ ഈ ലോകത്ത് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തിനു വേണ്ടിയാണ് വരുന്നത് നോക്കാം അതിന്റെ ഏഴാമത്തെ ശ്ലോകം അതാണ് നാലാം അദ്ധ്യായത്തിൽ അഭ്യുത്ഥാനമധർമ്മ തദാത്മാനം സൃജാമ്യ അതടുത്ത ശ്ലോകമാണ് ഇവിടെ ഭഗവാൻ പറയുന്നു ഏഴാമത്തെ ശ്ലോകത്തിൽ എന്തിനു വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതാം അഭ്യുദാനമധർമ്മസ്യ തദാത്മാനാം സൃജാമ്യഹം അതിനുവേണ്ടിയാണ് ഭഗവാൻ വരുന്നത് എപ്പോൾ ഇവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു ഹേ ഭാരത എന്നാണ് ഭഗവാൻ പറയുന്നത് എന്താണ് ഇവിടെ സൃജാമി എന്ന് പറയുന്നത് ഒരു വാക്കുണ്ട് അല്ലേ സൃജാമി എന്ന് പറയുന്ന ആ വാക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര അർത്ഥമുള്ള ഒരു വാക്കാണ് ഭയങ്കര അർത്ഥമാണ് ആ ഒരു വാക്കിന് അതായത് സൃഷ്ടിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം സൃജാമി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക ഭഗവത് രൂപം ശാശ്വതമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഭഗവാന്റെ രൂപം ശാശ്വതമാണ് നാശമില്ലാത്തതാണ് അപ്പോൾ സൃജാമി എന്ന് പറയുന്ന ആ പദം ഭഗവാന്റെ സ്വരൂപത്തിൽ തന്നെയുള്ള ആ ഒരു സൃഷ്ടിയാണ് പറയുന്നത് ഭഗവാൻ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു എന്നല്ല ഭഗവാന്റെ ആ സ്വരൂപത്തിലുള്ള സൃഷ്ടിയെ തന്നെയാണ് സൃജാമി എന്ന് പറയുന്നത് സൃജാമി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക വീണ്ടും ജനിപ്പിക്കുക ഭഗവാൻ വീണ്ടും ജനിച്ച് വീണ്ടും പോയി വീണ്ടും ജനിച്ച് അങ്ങനെ വരുന്നില്ല ഒരൊറ്റവട്ടമേ ജനിക്കുന്നുള്ളൂ ആ ഒരു ആ ഒരു സൃഷ്ടിയാണ് ഭഗവാൻ ഇവിടെ സൃജാമി എന്ന് പറയുന്നത് ഓക്കെ ബ്രഹ്മാവിന്റെ ദിവ ഒരു ദിവസത്തിലെ ഏഴാമത്തെ മന്വന്തരത്തില് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തില് ഏഴാമത്തെ മന്വന്തരത്തില് ഇരുപത്തി എട്ടാമത്തെ ചതുർയുഗത്തിൽ അതായത് ദ്വാപരയുഗം ഓക്കെ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ഒരു മുറയ്ക്ക് അവതരിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന് എന്താണ് ഉണ്ടാവുന്നത് പ്രമാണങ്ങളോ നിബന്ധനകളോ ഒന്നും ഭഗവാൻ അനുസരിക്കണ്ട കാരണം ഈ പ്രമാണങ്ങൾക്കും നിബന്ധനകൾക്കും എല്ലാത്തിനും മുകളിലാണ് ഭഗവാൻ ഭഗവാൻ ആ യാതോ ഒരു നിയമങ്ങളും ഇല്ല ഒരു റൂൾസും ഇല്ല ഒരു റെഗുലേഷൻസോ റൂൾസോ ഒന്നും ഭഗവാനില്ല ഭഗവാൻ എല്ലാത്തിൻ്റെ മുകളിലാണ് സുപ്രീം ാണ് ഭഗവാൻ മനസിലായില്ലേ അദ്ദേഹത്തിന് ശേഷാനുസൃതമായി അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ അദ്ദേഹത്തിന് എന്തും ചെയ്യാം കാരണം അദ്ദേഹമാണ് ഈ ലോകത്തിന്റെ ഓണറ് അപ്പൊ അദ്ദേഹത്തിന് എന്താണോ ചെയ്യണം എന്ന് തോന്നുന്നു അദ്ദേഹം ഇപ്പൊ ഈ ഇരിക്കുന്ന ഇരിപ്പിന് വെള്ളപ്പൊക്കം ഉണ്ടാകണം അദ്ദേഹം എന്താക്കും അല്ലെങ്കി വേണ്ടേ വേണ്ട ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കാണ് ഭഗവാൻ ആ മഞ്ജുരീസിന്റെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതില് സെൽവൻ വിഷവും സൗന്ദരി പൊന്നുപിള്ളയും ബിന്ദുവും സുരേഷ് മോനപ്പനും സുജാതയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ശരി അവരുടെ കഷ്ടതകളൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം ഇന്ന് മുതൽ എന്ന് ഭഗവാൻ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് അതങ്ങ് മാറും ഒരു നിമിഷം കൊണ്ട് ഭഗവാൻ അതങ്ങ് മാറ്റും കുറേ നാളെ ഇവരെല്ലാം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മുതൽ ഞാൻ അവരുടെ പ്രയാസങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റുകയാണ് ഇനി അവർ കരയണ്ട അവർ വേദനിക്കേണ്ട അവരുടെ പൂർവ്വ ജന്മ കർമ്മ ദുരിതങ്ങളെല്ലാം ഞാൻ അങ്ങ് മാറ്റുകയാണ് എന്ന് ഭഗവാൻ ഒരു സെക്കൻഡ് ചിന്തിച്ചാൽ അതെല്ലാം മാറിക്കിട്ടും മനസ്സിലായ അതുകൊണ്ട് യഥാർത്ഥ ധർമ്മത്തിന് ഈ ഭൂമിയിലുള്ള ഒരു യഥാർത്ഥ ധർമ്മം ആ ധർമ്മത്തിന് എന്തെങ്കിലും ഒരു ആ ഹാനി തട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അധർമ്മത്തിന് എന്തെങ്കിലും ഒരു അധർമ്മം കൂടുതലായിട്ട് ഇവിടെ ഇങ്ങനെ പെറ്റുപെരുകിക്കൊണ്ട് വരികയാണെങ്കിൽ ധർമ്മം മാത്രമേ ഇവിടെ നടക്കാൻ പാടു അധർമ്മം എന്തെങ്കിലും നടക്കുന്നുണ്ട് എങ്കിൽ ആ സന്ദർഭത്തിൽ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടും കുറെ ഭഗവാൻ ക്ഷമിക്കും ശിശുപാലന്റെ നൂറ് തെറ്റുകൾ ക്ഷമിച്ച പോലെ ഭഗവാൻ ഇങ്ങനെ ക്ഷമിക്കും ക്ഷമിച്ച് 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 ഭഗവാൻ അവസാനം ഒരു പ്രാന്തങ്ങൾ വന്ന കുറെ നാളായി ഇവന്മാര് തുടങ്ങിയിട്ടെന്ന് പറയും ഭഗവാൻ ഒരു വരവുണ്ട് ആ വരവിനെ തടുക്കാൻ ആരെക്കൊണ്ടോ സാധിക്കില്ല നമ്മൾ സ്ഥിരമായി പോയി കരഞ്ഞ് 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 വിഷമിച്ചാല് കുറെ നാളായിട്ട് എന്റെ നാമം ചൊല്ലുന്ന ഭക്തനെ കഷ്ടപ്പെടുത്തുന്നു എന്താ നീ വിചാരിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് ഭഗവാൻ ഒരു ചോദ്യം ചെയ്യലുണ്ട് ഭഗവാൻ നോക്കുമ്പോൾ വിനോദ് കുമാർ വിനോദും സുശീല രാഘവനും ശ്രീകുമാരി ഉണ്ണികൃഷ്ണനൊക്കെ കിടന്നിട്ട് കരച്ചിലൂടെ കരച്ചിൽ ഗീതാരവീന്ദ്രനൊക്കെ കിടന്നിട്ട് ഭഗവാനെ പതിനാറ് മാല ജപിക്കുന്നു നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല ഭഗവാനെ സത്സംഗം കേൾക്കുന്നു ഏകാദശി എടുക്കുന്നു ഭഗവാനെ ദുരിതങ്ങൾ തീരുന്നില്ല ഇന്നാളന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൃഷ്ണ രക്ഷ നൽകണേ രക്ഷ നൽകണേ രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഭഗവാൻ അവരെ നേരെ ഒരു കണ്ണു തുറക്കലുണ്ട് മതി നിങ്ങളുടെ കഷ്ടപ്പാടും കണ്ണീരും ഒക്കെ എന്റെ ഭക്തനെ അല്ലെങ്കിൽ എന്റെ ഭക്തയെ ഇത്രയും നാളായിട്ട് കഷ്ടപ്പെടുത്താൻ നിനക്ക് ആരാടാ പെർമിഷൻ തന്നെന്ന് ചോദിച്ചു ഭഗവാൻ ഒരു ചോദ്യം ചെയ്യലുണ്ട് ആ ചോദ്യം ചെയ്യൽ ഉത്തരം കൊടുക്കേണ്ടി വരും നമ്മൾ ഭഗവാനോട് അതുകൊണ്ട് നമ്മൾ ആരുടെ കണ്ണീരിനുത്തരവാദികളാവരുത് നമ്മൾ ആരെ ഹൃദയവും വേദനിപ്പിക്കരുത് സർവം കൃഷ്ണാർപ്പണം അസ്തു എല്ലാം ഭഗവാൻ അങ്ങോട്ട് സമർപ്പിച്ചോ ബാക്കി ഭഗവാൻ നോക്കിക്കോളൂ ധാർമിക പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ വേദസംഹിതകളാണ് സംഹിതകളാണ് മനസ്സിലായി ധാർമിക പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാല് വേദങ്ങളാണ് വേദങ്ങൾ വേദോക്താചാരങ്ങൾ അതായത് വേദത്തിലെ എന്താ പറയാ ആചാരങ്ങള് ശരിക്കനുഷ്ഠിക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അധർമ്മിയാണ് വേദങ്ങളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് വേദങ്ങളിൽ എവിടെയും നമ്മളോട് മത്സ്യമാംസാദികൾ കഴിച്ചോളാം പറയുന്നില്ല ഗീതയും ഒരു വേദമാണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ള വേദങ്ങൾ നമ്മൾ അനുസരിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അവിടെ നമ്മൾ അധർമ്മികളായി തീർന്നു പോവും വേദത്തിലുണ്ടായിരിക്കുന്ന സിദ്ധാന്തങ്ങൾ അത് ദൈവിക നിയമങ്ങളാണെന്നുള്ളത് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഏത് വേദങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സിദ്ധാന്തങ്ങളെല്ലാം തന്നെ ദൈവികമായ ദൈവത്തിന്റെ നിയമങ്ങളാണ് നമുക്ക് ഭഗവാൻ നമ്മളെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഭഗവാൻ നമുക്ക് നൽകിയ നിയമങ്ങളാണത് ആ നിയമങ്ങളെ നമ്മൾ അനുസരിക്കണം ധർമ്മത്തിന്റെ പ്രമാണങ്ങൾ എന്താ ഉണ്ടാക്കാൻ ഭഗവാനെ കഴിയും നമുക്കൊരു ധർമ്മം ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല ധർമ്മത്തിന്റെ പ്രമാണങ്ങൾ ധർമ്മം ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആവുന്നതാണ് ധർമ്മം എന്ന് പറയാനും ഉണ്ടാക്കാനും ഒക്കെ ഭഗവാനെ അർഹതയുള്ളൂ നമുക്കായിട്ട് ഒരു ധർമ്മം ഉണ്ടാക്കാനൊന്നും അർഹതയില്ല അത് പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ് മനസ്സിലായില്ലേ വേദങ്ങൾ തന്നെയും ബ്രഹ്മാവിന് ഹൃദയത്തിൽ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തതാണ് അല്ലെ വേദങ്ങൾ ഉപദേശിച്ചു കൊടുത്ത ആർക്കാണ് ബ്രഹ്മദേവന് ആരോ ഉപദേശിച്ചു കൊടുത്ത ഭഗവാനാണ് ഉപദേശിച്ചു കൊടുത്തത് ആ ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ട് ആ ഉപദേശങ്ങളിലൂടെ നമ്മൾ ജീവിക്കണം അല്ലാതെ തോന്നിയ പോലെ ജീവിക്കാന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ നടപ്പിലാക്കുന്ന കാര്യമല്ല അതിന് നമ്മൾ ഇന്നല്ലേ നാളെ ഉത്തരം പറയണം ഏത് വലിയ ആളായാലും ശരി ഉറപ്പായിട്ട് ഉത്തരം പറയണം അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത് അതുകൊണ്ട് ധർമ്മ പ്രമാണങ്ങൾ ഭഗവത് ഭഗവത് ആജ്ഞകളാണെന്ന് വരുന്നു അതുകൊണ്ട് ഗീത ആയാലും ശരി ഭാഗവതമായാലും ശരി രാമായണമായാലും ശരി എന്തായാലും ശരി ആ വേദങ്ങളെല്ലാം തന്നെ എന്താണ് ഭഗവാന്റെ പ്രമാണങ്ങളാണ് ആ പ്രമാണങ്ങളാണ് നമ്മൾ അനുസരിക്കേണ്ടത് ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതാം ധർമ്മത്തിൽ ഇരിക്കുന്ന ഗീതകൾ ഗീതയായാലും എന്താ പറയുക വേദങ്ങളായാലും എന്തായാലും ശരി അത് സാക്ഷാൽ ഭഗവാന്റെ തീരുമാനത്തിനനുസരിച്ച് മനുഷ്യൻ ജീവിക്കാൻ ഭഗവാൻ നമ്മൾക്ക് നൽകിയ നിഘണ്ടുവാണ് ഡിക്ഷണറിയാണ് അത് തെറ്റിക്കാൻ നമുക്ക് അധികാരമില്ല അത് തെറ്റിച്ച് നമ്മൾ ജീവിക്കാനും പാടില്ല ഈ പ്രമാണങ്ങൾ ഭഗവത്ഗീതയിൽ എല്ലായിടത്തും പറയുന്നുണ്ട് ഗീതയിൽ പറയുന്ന എല്ലാ പ്രമാണങ്ങളും നമ്മൾ എന്തു ചെയ്യണം അതുപോലെ നമ്മൾ അനുസരിക്കണം അവയെ ഭഗവത് ആജ്ഞാനുസാരണം ഭഗവാൻ പറയുന്നതിനനുസരിച്ച് പുലർത്തിപ്പോരലാണ് നമ്മുടെ ഉദ്ദേശം ഭഗവാൻ എന്താണോ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ നിലനിർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നതാണ് നമ്മുടെ മനുഷ്യജന്മത്തിന്റെ എന്താ പറയുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ അത്യുന്നത തത്വം എന്നത് ഭഗവാന് സമർപ്പണം ചെയ്യുക എന്നല്ലാതെ അത് മാത്രമല്ല ഭഗവാൻ നമ്മൾ സ്വയം സമർപ്പിതമാവുക എന്ന് മാത്രമല്ല ഗീതയുടെ അവസാന ഭാഗത്ത് ഭഗവാൻ പറയുന്നുണ്ട് എന്താണ് ധർമ്മത്തിന്റെ അത്യുന്നത തത്വം എന്നത് ഭഗവാന് സ്വാത്മാർപ്പണം ചെയ്യുക മാത്രമല്ലാതെ മറ്റൊന്നുമില്ല സ്വയം ഭഗവാന് നമ്മൾ സമർപ്പിതരാവുക മനസ്സിലായില്ലേ ഭഗവാന്റെ പാദങ്ങളിലേക്ക് നമ്മൾ പോവുക ഭഗവാന്റെ കൃപ്പാദങ്ങളിലേക്ക് പോവാ പച്ചക്കറി മൊത്തം അരിഞ്ഞ എല്ലാം അരിഞ്ഞ ഇതവിടെ കുറച്ചേരി ഹലോ അല്ലോ കുറച്ചേരം എവിടെ ഇരിക്കും പച്ചക്കറി അരിഞ്ഞു വന്നല്ലേ അപ്പോ നമ്മൾ മനസ്സിലാക്കണം എല്ലാം ഭഗവാന്റെ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് നമുക്ക് ജീവിക്കാൻ ഭഗവാൻ നൽകിയ പ്രാമാണികമായിരിക്കുന്ന നിയമങ്ങൾ ആ നിയമങ്ങളിലൂടെ ഭഗവാനെ അനുസരിച്ച് ഭഗവാന്റെ തൃപാദങ്ങളിൽ സർവവും സമർപ്പിച്ച് നമ്മൾ കീഴടങ്ങുക ഇതാണ് ഗീതയിലൂടെ ഭഗവാൻ പറയുന്ന ഒന്നാമത്തെ പ്രമാണം ഗീത വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല കുറെ ഗീത പഠിച്ചിട്ട് എന്ത് പ്രയോജനം നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കാതെ ഭഗവാനോട് യാതൊരു ബന്ധവും പുലർത്താതെ തോന്നിയ പോലെ ജീവിക്കാനാണ് ഗീത പഠിക്കുന്നതിൽ അർത്ഥമില്ല കുറെ ശ്ലോകങ്ങൾ മലപ്പാടാക്കി വെച്ചിട്ട് ഹാ ഹൂ ഹീ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഗീത പഠിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് നമ്മൾ സമർപ്പിതരാവുക നമ്മുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ആവശ്യങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ തൃപാദങ്ങളിൽ കൊടുത്ത് ഭഗവാന്റെ തൃപാദങ്ങളിൽ നമ്മൾ അങ്ങനെ സമർപ്പിതരാവണം ഭഗവാന് നമ്മൾ കീഴടങ്ങണം ഭഗവാൻ പറയുന്നതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം മനസിലായത് ഭഗവാന്റെ ഭഗവാൻ എന്താ ചെയ്ത ഗീതയുടെ അവസാന അളിയനാണ് ഗീതയുടെ അവസാന ഭാഗത്ത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അളിയനെ പിടിച്ചിരുത്തിയില്ല അളിയൻ കിച്ചണിൽ പോയിട്ട് ഓരോന്ന് തോണ്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പച്ചക്കറി അരിഞ്ഞു വന്നുകൊണ്ട് അളിയൻ റസ്റ്റ് എടുക്കുന്നു പറഞ്ഞു വൈദിക സിദ്ധാന്തങ്ങൾ ഒരാളെ കൊണ്ട് എത്തിക്കുന്നത് സ്വയം ഭഗവാന് സമർപ്പിക്കലാണ് ഈ വേദങ്ങളിലൂടെ ഒക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണ് നമ്മൾ സ്വയം ഭഗവാന് സമർപ്പിതരാകുക എന്നുള്ളതാണ് അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പഠിക്കാനില്ല വേദങ്ങളിൽ ഓക്കെ ഈ പ്രമാണങ്ങൾക്ക് അസുരന്മാർ ഊനം തട്ടിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കുന്നു ഇങ്ങനെ ഒന്നും ഭഗവാന് സമർപ്പിതരാവാതെ തോന്നിയ പോലെ ജീവിക്കുന്ന രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഭഗവാൻ അവതരിക്കും അവതരിക്കുകയും ചെയ്യും നമ്മൾ അതിന് ഉത്തരം കൊടുക്കേണ്ടിയും വരും ഭൗതികവാദത്തിന് പ്രചാരം വർദ്ധിക്കുകയും തനുയായികൾ വേദപ്രമാണ്യത്തെ അതിനുപകരണമാക്കിപ്പെടുകയും ചെയ്തപ്പോൾ ഉണ്ടായ കൃഷ്ണന്റെ അവതാരമാണ് ശ്രീ ബുദ്ധൻ എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട് കൃഷ്ണന്റെ അവതാരമാണ് ബുദ്ധൻ മനസ്സിലായ എത്ര പേർക്കറിയാമായിരുന്നു ഭൗതികവാദത്തിന് അതായത് ഈ ലോകത്തിലുള്ള കുറെ കുറെ കാര്യങ്ങൾക്ക് ആ ഭൗതികവാദത്തിന് എന്താണ് പ്രചാരം വർദ്ധിക്കുകയാണ് ഏ ഈ ലോകത്ത് നമ്മളിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആയെടുത്ത് നമ്മൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാനാണ് ഈ ലോകമുള്ളത് നമുക്ക് അത് തിന്നാം ഇത് തിന്നാം അങ്ങനെ പോവാം ഇങ്ങനെ പോവാം എന്നുള്ള ഭൗതിക രീതിയിലുള്ള വാദങ്ങൾക്ക് കുറച്ച് പ്രചാരം കിട്ടിയപ്പോൾ ആ അനുയായികള് വേദപ്രമാണങ്ങളെ ആ വേദങ്ങളെ അതിനൊരു ഉപകരണമാക്കിയെടുത്തു നമ്മുടെ സത്യമായിരിക്കുന്ന വേദങ്ങളെ മിസ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഭഗവാൻ എന്റേത് ബുദ്ധനായിട്ട് അങ്ങ് അവതരിച്ചു മനസ്സിലായില്ലേ എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട് ബുദ്ധന്റെ ജീവിതകഥ നമ്മൾ കേട്ടതിനേക്കാൾ വിശേഷമായിട്ടുള്ള ഒരു ബുക്ക് എൻറെ ഉണ്ട് ബുദ്ധൻ ആരാണെന്നുള്ളത് നമ്മൾ അത് വായിക്കുമ്പോൾ മനസ്സിലാവും അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബുദ്ധനും കൃഷ്ണനൊക്കെ എന്താ പറയണേ എന്നുള്ളത് ഓക്കെ അപ്പൊ ആണത് കൃത്യമായിട്ട് മനസ്സിലാവുക ചില പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുന്നത് ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നിബന്ധനകളോടെ മൃഗബലി ചെയ്യാമെന്ന് വേദത്തിൽ പറയുന്നുണ്ട് ചില പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് നിബന്ധനകളോടെ വേദങ്ങളിൽ പറയുന്നു മൃഗങ്ങളെ ബലി കൊടുക്കാമെന്ന് എന്നാൽ ആസുര സ്വഭാവമുള്ളവർ അസുര സ്വഭാവമുള്ള ആൾക്കാർ വേദങ്ങൾക്ക് അനുസൃതമായിരിക്കുന്ന നിബന്ധനകൾ വേദങ്ങളിൽ പറയുന്ന പോലെയുള്ള നിബന്ധനകൾ അനുസരിക്കാതെ ആടിനെയും പട്ടിനെയും കോഴീനെയും ഒക്കെ കൊല്ലാൻ തുടങ്ങി വെറുതെ കൊല്ലാൻ തുടങ്ങി ഈ അസംബന്ധം ഈ അസംബന്ധം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുളിഷ്നസ് തെറ്റായ പ്രവൃത്തി ഇല്ലാതാക്കാൻ വൈദികമായിരിക്കുന്ന അഹിംസാധർമ്മം നിലനിർത്താനായിട്ട് ആര് വന്നു ശ്രീ ബുദ്ധൻ അവതരിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് വരുന്നതാണ് ആര് ബുദ്ധൻ ആ ബുദ്ധൻ ആരാണ് ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ ഏത് അവതാരം വന്നു കഴിഞ്ഞാലും ആ അവതാരത്തിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട് വെറുതെ ഭഗവാൻ വരൂല ഭഗവാൻ വൈദിക ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഇത് നമ്മൾ നല്ലോണം മനസ്സിലാക്കണം ധർമ്മശാസ്ത്രങ്ങളിൽ പ്രതിപ പ്രതിപാദിക്കപ്പെടാത്തതൊന്നും അവതാരമായി കരുതാൻ വയ്യ ഭഗവാന്റെ അവതാരങ്ങൾ ഏതൊക്കെയാന്നുള്ളത് ധർമ്മശാസ്ത്രത്തിൽ കൃത്യമായി പറയുന്നത് അല്ലാത്തതൊന്നും അവതാരങ്ങളല്ല ഒന്നും ഭഗവാന്റെ അവതാരങ്ങളല്ല എത്ര പേര് ലൈവിലുണ്ടെന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ചെയ്തിട്ട അതുപോലെ എല്ലാവരും ഗുരുവായൂർ മഞ്ചരീസിന്റെ പേജ് ഫേസ്ബുക്കിൽ എടുക്ക ഈ കാണുന്ന എല്ലാവരും എടുത്തിട്ട് നമ്മുടെ ഏതെങ്കിലും വീഡിയോസിന്റെ താഴെ ഫോളോ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും എഫ്ഒ എൽ എൽ ഒ എന്ന് അതൊന്ന് അമർത്തി കൊടുക്കണം ഫോളോയിങ് അമർത്തരുത് ഫോളോ അതെ പാലക്കാടൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് ഫോളോ എന്നുള്ള ബട്ടൺ അമർത്തണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ലൈവ് ഗ്രൂപ്പിൽ വരാൻ ലേറ്റ് ആയാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും മനസ്സിലായില്ലേ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരും ഗുരുവായൂർ മഞ്ജരീസിന്റെ പേജ് എടുക്കുക ഫേസ്ബുക്കില് നേരെ ഫോളോ എന്ന് പറയുന്ന ബട്ടൺ അമർത്തി വെക്കണം ഓക്കെ നൂറ്റി അമ്പത്തി സൈന്യശേഷി അപ്പോ നമ്മൾ മനസ്സിലാക്കണം ഭഗവാന്റെ കാര്യങ്ങള് എന്താ പറയാ വേദപരമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പറയാത്ത എന്ത് തരത്തിലുള്ള അവതാരങ്ങളെ കുറിച്ച് ആര് പറയാണെങ്കിലും ശരി അത് ഭഗവാന്റെ അവതാരങ്ങളല്ല ഭഗവാൻ എടുത്ത അവതാരങ്ങളെല്ലാം എന്തിലുണ്ട് നമ്മുടെ വേദങ്ങളിലുണ്ട് അത് അടുത്തുള്ള വീട്ടിലുള്ള ആരെല്ലോടും പറഞ്ഞാൽ മതി അമ്മേ ഗുരുവാരം മഞ്ചരീസിന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് തരണമെന്ന് അപ്പൊ ഫോളോ ചെയ്ത് ഫോളോ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസുകളുടെ ഒക്കെ ലിങ്ക് വരും ഓക്കെ ഭാരതമണ്ണിൽ മാത്രമേ ഭഗവാൻ അവതരിക്കുന്നു എന്ന വിശ്വാസവും ശരിയല്ല ഭാരതമണ്ണിൽ മാത്രമേ ഭഗവാൻ അവതരിക്കൂ എന്ന് പറയുന്ന വിശ്വാസം ശരിയല്ല അദ്ദേഹത്തിന് തോന്നുമ്പോൾ എവിടെ വേണമെങ്കിലും അദ്ദേഹം പ്രത്യക്ഷനാവൂ മനസ്സിലായി എവട്ട വേണമെങ്കിൽ ഭൂമിയുടെ എവിടെ വേണമെങ്കിലും അദ്ദേഹം പോയി പ്രത്യക്ഷപ്പെടും അന്നത്തെ പ്രത്യേക പരിതസ്ഥിതികളിൽ അതാത് ജനസമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഓരോ അവതാര കാലത്തും ഭഗവാൻ ധർമ്മോപദേശം ചെയ്യുന്നു ഭഗവാൻ ഓരോരോ അവതാരങ്ങൾ എടുക്കുമ്പോഴും അതാത് കാലത്തുള്ള ആളുകൾക്ക് ഇപ്പം ഒരു ഭഗവാൻ കൃഷ്ണായി ജനിച്ച കാലത്ത് ആ സമയത്തുണ്ടായിരുന്ന ആളുകൾക്ക് നമ്മളുടെ അത്രക്ക് നോളേജ് ഉണ്ടായിക്കോണമെന്നില്ല അല്ലെങ്കിൽ ആ കാലത്തുള്ളവരുടെ അത്ര നോളേജ് നമുക്ക് ഇന്നത്തെ കാലത്തുള്ളവർക്ക് ഉണ്ടായിക്കോണമെന്നില്ല അങ്ങനെ ഓരോരോ കാലഘട്ടങ്ങളിലുള്ള ആളുകൾക്കും വ്യത്യസ്തമായിരിക്കുന്ന അറിവുകളാണുള്ളത് അല്ലെ അപ്പൊ ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഭഗവാൻ ഓരോരോ അവതാരങ്ങൾ എടുക്കും അത് അവരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഭഗവാൻ ഓരോ രീതിയിൽ അവതാരങ്ങളെടുത്ത് ഓരോ രീതിയിൽ ധർമ്മോപദേശവും ചെയ്യും ധർമ്മവും പറഞ്ഞു കൊടുക്കും എവിടെയും ലക്ഷ്യം ഒന്നാണ് ഭഗവാൻ ഈ ലോകത്തിന്റെ എവിടെ പോയി അവതരിച്ചാലും ഏത് മനുഷ്യ സമുദായത്തിൽ അവതരിച്ചാലും ഏത് രൂപത്തിലും ഏത് രീതിയിൽ ഏത് കോലത്തിലും അവതരിച്ചാലും ഭഗവാൻ അവതരിച്ചിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തെ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യം ഒന്ന് തന്നെയാണ് ജനങ്ങളെ ഈശ്വരാവബോധത്തിലേക്ക് അതായത് ഈശ്വരനിലേക്കും ധാർമ്മികമായിരിക്കുന്ന പ്രമാണങ്ങളെ എന്താ പറയാ അനുസരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുകയും എന്ന് ചെയ്യുന്ന അത് പ്രവർത്തിപ്പിക്കാൻ ഈശ്വരനിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാനും ധർമ്മത്തിൽ ജനങ്ങളെ എന്താ പറയാ നിലനിർത്താനും വേണ്ടിയിട്ടാണ് വന്ദനമാതാജി ഉമ്മ ജനങ്ങളെ നിലനിർത്താനും വേണ്ടിയിട്ടാണ് എന്താണ് ഭഗവാൻ അവതരിക്കുന്നത് മനസ്സിലായില്ലേ ചിലപ്പോൾ അദ്ദേഹം സ്വയം അവതരിപ്പിക്കുന്നു അവതരിക്കുന്നു ചിലപ്പോൾ ഭഗവാൻ സ്വയം അങ്ങ് അവതരിക്കും പുത്രന്റെയോ വൃത്തിൻ്റെയോ രൂപത്തിൽ ഒരു വിശ്വാസ്യനായിരിക്കുന്ന പ്രതിനിധിയായിരിക്കും ചിലപ്പോൾ വരുന്നത് ഒരു മകനായിട്ട് ജനിക്കാം ഒരു സെർവൻ്റായിട്ട് ജനിക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ഭഗവാൻ വരാം ചിലപ്പോൾ അദ്ദേഹം യഥാർത്ഥ രൂപം മറച്ചു വെച്ചിട്ട് അവതരിക്കും അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം എന്താന്നുള്ളത് മറച്ചു വെച്ചിട്ടും അദ്ദേഹം അവതരിക്കും അത് എവിടെ എപ്പോ എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റൂല അദ്ദേഹം അവതരിക്കുന്നു നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ സ്കൂളിൽ ഇപ്പം നമ്മളൊരു സ്കൂളിൽ പഠിക്കാണെങ്കിൽ ആ സ്കൂളിൽ ഒരു കുട്ടിയായിട്ട് അദ്ദേഹം നമ്മളടുത്തുകൂടെ പോകും നമ്മൾ ചേർക്കും ആ അതൊരു കുട്ടി രീതിയിൽ വേണമെങ്കിലും അദ്ദേഹം എങ്ങനെ വേണമെങ്കിലും എങ്ങനെ എവിടെ എപ്പോ ഏത് രീതിയിൽ വേണമെങ്കിലും അദ്ദേഹം അവതരിക്കും നമുക്ക് പറയാൻ കഴിയില്ല അർജുനനും അതുപോലെ ആത്മകർഷം നേടിയവർക്ക് മാത്രമാണ് ഭഗവത്ഗീതാ തത്വങ്ങൾ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത് അർജുനനാണെങ്കിലും ഗീത പറഞ്ഞു കൊടുക്കുന്നത് ഹൃദയത്തിൽ ഭഗവാനെ സ്ഥാപിച്ചവർക്കാണ് അല്ലാത്തവരോട് ഗീത പറഞ്ഞിട്ട് കാര്യമില്ല അത് ചേമ്പിലപ്പുറത്ത് വെള്ളവഴിച്ച പോലെയാണ് ഗീത ഉള്ളിൽ സ്വീകരിക്കാൻ തയ്യാറായ വ്യക്തികളോട് ഗീത പറഞ്ഞിട്ടേ കാര്യ ഇപ്പൊ മഞ്ജരീസിലൂടെ ഒരുപാട് പേര് ഗീതാദാനം തരുന്നുണ്ട് അല്ലെ വെറുതെ ഞാൻ ഗീത കൊണ്ട് ആർക്കാർക്കും കൊടുക്കില്ല ചിലരൊക്കെ മാതാജി ഞങ്ങളുടെ ഗീത കൊടുത്തു ഇല്ല ഇവിടെ ഉണ്ട് എന്താ എന്തോ മാതാജി വെയിറ്റ് ചെയ്യൂ ഗീത ആരാണോ ഉൾക്കൊള്ളുന്നത് ഞാൻ അവർക്കേ കൊടുക്കും അല്ലാതെ ഞാൻ ഗീത കൊടുക്കൂല അങ്ങനെ കൊടുത്താൽ അവർ ഗീതയുടെ പേജൊക്കെ കീറിക്കളയും ഇല്ലേ എവിടെങ്കിലും മറ്റേ തട്ടുമുറത്ത് കൊണ്ടുവിടും അങ്ങനെയുള്ളവർക്കൊന്നും ഞാൻ ഗീത കൊടുക്കില്ല ഗീത ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല ബോധ്യമുള്ള ആൾക്കാർക്ക് ഗീത കൊടുക്കും കാരണം ലോകത്തിലുള്ള സാധാരണ മനുഷ്യരെ അപേക്ഷിച്ചിട്ട് ഒരു ഉത്തമ നിലയിലാണ് അർജുനൻ അല്ലെ ഒരു നല്ല പൊസിഷനിലാണ് ആര് നിൽക്കുന്നത് അർജുനൻ നിൽക്കുന്നത് രണ്ടും രണ്ടും നാലാണെന്ന ഗണിത സിദ്ധാന്തം കണക്കിന്റെ ആദ്യ ക്ലാസ്സിൽ എന്ന പോലെ ഉയർന്ന ക്ലാസ്സുകൾക്കും അനുയോജ്യമാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുക ഒന്നും ഒന്നും രണ്ടെന്ന് അത് ഒന്നാം ക്ലാസ്സിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുകയില്ല ഒന്നാം ക്ലാസ്സിൽ മാത്രം പഠിക്കുകയില്ല കാലങ്ങളോളം നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് മനസ്സിലായി എത്ര കാലം നമ്മൾ കണക്കെടുക്കുന്നോ അത്രയും കാലം നമ്മൾ ഒന്നും ഒന്നും രണ്ടും തന്നെയാണ് കണക്കെടുക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിലും പ്രഥമ ഗണിതം പോലെ ഉയർന്ന ഗണിതവും ഉണ്ട് ഒന്നാം ക്ലാസ്സിൽ നമ്മൾ എ പ്ലസ് ബി ഓൾ സ്ക്വയർ സ്ക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു ബി പ്ലസ് ബി സ്ക്വയർന്ന് പഠിക്കുന്നില്ല അല്ലേ ഒന്നും പഠിക്കുന്നില്ല ഒന്നാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യം ഒന്നാം ക്ലാസ്സിലും വലിയ ക്ലാസ്സുകളിൽ പഠിക്കേണ്ടത് വലിയ ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്നുണ്ട് ഭഗവാന്റെ അവതാരങ്ങളെല്ലാം നമ്മളാ പഠിപ്പിക്കുന്നത് ഒരേ സിദ്ധാന്തങ്ങളാണ് പക്ഷെ വ്യത്യാസമുണ്ട് ഒരേ സിദ്ധാന്തം പഠിപ്പിച്ചിട്ട് നമുക്ക് എന്താണ് വ്യത്യാസമുണ്ട് മനസ്സിലായില്ലേ പരിതസ്ഥിതികൾക്കനുസരിച്ച് അവസ അവ സാധാരണങ്ങളും ഉത്കൃഷ്ടങ്ങളുമായി തീരുന്നു ഒരു സാഹചര്യത്തിനനുസരിച്ച് ഭഗവാൻ അവതരിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് സാഹചര്യത്തിനനുസരിച്ച് അത് മാറുന്നുണ്ട് ചാതുർവർണ്ണയത്തെയും ചാതുരാശ്രമങ്ങളെയും സ്വീകരിക്കുന്നതോടു കൂടിയാണ് ധാർമികമായിരിക്കുന്ന ഉന്നത മൂല്യങ്ങൾ ആരംഭിക്കുന്നത് ചാതുർവർണ്ണയം അതായത് നാല് നമ്മുടെ ബ്രഹ്മചര്യം സന്യാസം നാല് വർണ്ണങ്ങളില്ലേ ചാതുർവർണ്ണയങ്ങള് ചാതുരാശ്രമങ്ങൾ നാല് ആശ്രമങ്ങളുണ്ട് നമുക്ക് അല്ലെ അതൊക്കെ സ്വീകരിച്ചു കഴിയുമ്പത്തേക്കും ധാർമികമായ ഉന്നത മൂല്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു സാധാരണ ഒരു മനുഷ്യനെ പോലെ ഉറങ്ങെ നീറ്റ് തിന്ന് ജോലിക്ക് പോയി വെള്ളടിച്ച് തിരിച്ചു വന്ന് കൊറേ ഭാര്യയെ ചീത്ത വിളിച്ച് ഭർത്താവിനെ ചീത്ത വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ബെടിയായി ബഹളായി അങ്ങനെ ഒന്നും നമ്മുടെ ജീവിതം തീരുന്നില്ല മനസ്സിലെ ഒന്നും തീരുന്നില്ല ഭഗവാന് അറിഞ്ഞ വ്യക്തികളുടെ ജീവിതം എന്നും പൂർണ്ണമായിട്ട് ഇങ്ങനെ മാറ്റങ്ങളിൽ നിന്ന് മാറ്റങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും നമ്മൾ വിചാരിക്കുന്നതിലും വലിയ മാറ്റങ്ങൾ ഭഗവാനെ അറിഞ്ഞ ഓരോരുത്തരെ ജീവിതത്തിലും നടക്കും അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പഠിക്കാം ഓക്കെ അവതാരങ്ങളുടെ ഉദ്ദേശം എല്ലായിടത്തും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭുവായി വന്നാലും ശരി പരശുരാമനായി വന്നാലും ശരി ബൽറാം സ്വാമിയായി വന്നാലും ശരി ശ്രീരാമചന്ദ്രപ്രഭുവായി വന്നാലും ശരി ആരായാലും ശരി എന്താണ് ആര് വന്നാലും ശരി ധർമ്മം പ്രചരിപ്പിക്കുക കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുക ഇതാണ് ഭഗവാൻ വരുന്നതിന്റെ ഉദ്ദേശം തന്നെ ഈ അവബോധം വ്യത്യസ്തങ്ങളായിരിക്കുന്ന ചുറ്റുകാടുകളിൽ മാത്രം ആവിർഭവിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന എന്താ പറയാ പഠിച്ചുകൊണ്ടിരിക്കുന്ന ധാർമികപരമായിരിക്കുന്ന അവസ്ഥകളിൽ മാത്രമേ കൃഷ്ണാവബോധം നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റൂ അല്ലാതെ നമ്മൾ കൃഷ്ണാവബോധമായിട്ട് മുന്നോട്ട് പോകാൻ നോക്കിയാൽ നടക്കില്ല ഓക്കെ അതും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അല്ലാതെ നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥവും ഇല്ല ഓക്കെ ഇനി അടുത്ത എട്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് നാളെ എടുക്കാം അത് നമുക്ക് പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥമായ സംഭവാമി യുഗേ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് അടുത്ത ക്ലാസ് നാളെ രാവിലെ എടുക്കട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ക്ലാസ് ലേറ്റാവുന്നതും ചില സമയത്ത് എടുക്കാൻ പറ്റാതൊക്കെ വരുന്നത് ചെന്നൈയിലെ ചൂട് കൊണ്ട് നമ്മുടെ അന്നദാന ഉച്ചകലുത ഭക്ഷണം നമ്മൾ വൈകിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ക്ഷമിക്കണം എന്നാലും നമ്മൾ അതിന് ഉടനെ ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തും ഓക്കേ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഒന്നേ മുക്കാലായി എല്ലാവരും പോയി ഭക്ഷണം കഴിച്ചോളൂ സ്വസ്ഥമായിരുന്നോളൂ ഇന്നലെ എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം നേരെ എക്സ്റ്റെൻഡ് ചെയ്തത് ഓക്കെ അങ്ങനെ ഇനി നമുക്ക് പോയി ഏതെങ്കിലും ദിവസങ്ങളൊക്കെ മിസ്സാവണെങ്കിൽ നമുക്കിങ്ങനെ കുറച്ചധികം എടുത്തെടുത്ത് എടുത്തെടുത്ത് പോവാം ഓക്കെ ഹരേ കൃഷ്ണ സർവം കൃഷ്ണ ആർപ്പണമെസ്തു പ്രഭുപാത് കി ജെ ഗുരു മഹാരാജ് കി ജെ രാധാ പവനപ്രിയേഷൻ കി ജയ് ഗുരുവായൂർ മഞ്ജരീസിലൂടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്നായിരിക്കട്ടെ ഇന്നും വഴുതി ഫ്രൈ ഉണ്ട് ഇപ്പോൾ ഞാൻ ഒന്നേ മുക്കാലായില്ലേ രണ്ട് മണി കുറച്ച് നേരം ഒരര മണിക്കൂറിൽ നിന്നൊക്കെ എടുക്കണം ഒരു അര മണിക്കൂർ കിടന്നിട്ട് കാരണം രാവിലെ അഞ്ചരയ്ക്ക് ഡബിങ് ഉണ്ടായിരുന്നു അഞ്ചരയ്ക്ക് പോയിട്ട് എട്ട് മണി എട്ടേകാലമായി തിരിച്ചെത്തിയപ്പം തിരിച്ചെത്തി ചോറുണ്ടാക്കി മോരുകറി ഉണ്ടാക്കി തുണി കഴുകി പിന്നെ അത് കഴിഞ്ഞ് വഴുതനിങ്ങ ഫ്രൈ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി കാലത്ത് ഉണ്ടാക്കി നമ്മുടെ കിച്ചൂന് കൊടുത്തു ചോറും കൊടുത്തു വെണ്ണയും കൊടുത്തു പൂജ ചെയ്തു ഹാരമിട്ടു പ്രാർത്ഥിച്ചു കുറച്ച് രണ്ട് മാല ജപിച്ചു വീടടിച്ചു അരി അങ്ങനെ 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 കുഞ്ഞു കുഞ്ഞു പണികൾ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഒട്ടനെ ക്ലാസ്സിൽ വന്നിരിക്കുകയായിരുന്നു ഇപ്പം രണ്ട് മണിയിലെ ഇപ്പോൾ ഒരു ഒരു അരമണിക്കൂർ ഒന്ന് കണ്ണടച്ചിട്ട് എല്ലാം നമ്മുടെ ഇത് നന്നാക്കി കൊണ്ടിരിക്കുക വാഷ് ബേസിൽ നിന്ന് വെള്ളം പോവും ലീക്കായി കൊണ്ടിരിക്കുന്നു അത് ഒന്ന് ശരിയാക്കി കൊണ്ടിരിക്കണം അച്ചാർ കുറച്ച് കഴിക്കാം എല്ലാ ഒത്തിരി ഉറങ്ങില്ല വെണ്ണ നെയ്യ കാര്യം ആരും മറക്കരുത് നെയ് തന്നു സമാധാനിക്കണേ അല്ല സഹായിക്കണേ ലോ നമുക്ക് നെയ് തന്ന് സഹായിക്കണേ എനിക്ക് എനിക്കൊരു അരമണിക്കൂർ കടന്നിലയില് മാതാജി എനിക്ക് ഡബിങ്ങിന് പോവാനുണ്ട് മാതാജി ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങും മൂക്കുത്തി അത് ഗോൾഡ് മൂക്കുത്തിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കിച്ചൂട്ടിന്റെയും രാധാ റാണിയുടെയും കാര്യങ്ങളൊന്ന് വെറുതെ നോക്കിച്ചു നല്ലൊരു ചോദിഷിയെ വെച്ചിട്ട് ആൻസർ കിട്ടി എനിക്ക് അതെനിക്ക് ഭയങ്കര സന്തോഷമായി ദേവി ശരീരത്തോടു കൂടി ഉണ്ടെന്ന് പറഞ്ഞു ഭഗവാനാണെങ്കിൽ പ്രത്യക്ഷ രൂപത്തിലുണ്ട് യാതൊരു സംശയവും എല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഭഗവാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കിച്ചുവിട്ടൻ അതാണ് ആര് പ്രാർത്ഥിച്ചാലും കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞു അതുപോലെ ശ്രീമതി രാധാറാണി റാണി ശരീരത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എന്ന് പറയും ഭയങ്കര സന്തോഷം ഏതുകേട്ടത് ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് ഓക്കെ ഹരേ കൃഷ്ണ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ നമുക്ക് സാധിച്ചാൽ രാത്രി കാണാം അരമണിക്കൂർ കിടന്നിട്ട് കുറച്ച് മെസ്സേജ് നോക്കിയിട്ട് കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ട് പാത്രം കഴുകാനുണ്ട് അത് രണ്ടും ചെയ്തതിന് ശേഷം അന്നദാനം കൊണ്ട് പോകണം ഓക്കെ ഹരേ കൃഷ്ണ എല്ലാവരും വേഗം പോയിട്ട് അതെ ഇത് സ്വർഗലോകമാണ് മോനപ്പം മുതലാളി മോനപ്പം മുതലാളിക്ക് ഒരു ചെറിയൊരു അടി കൊടുക്കണമെങ്കിൽ ചൂട്ടാ വേണോ മോനപ്പം മുതലാളി പറയട്ടെ പറയണോ മോനപ്പ മുതലാളി നമ്മളെ പൂക്കളെ ഒക്കെ കളിയാക്കി ആ എന്റെ പൂക്കളെ കാണിച്ചില്ല നിങ്ങക്ക് മോനപ്പ മുതലാളി കളിയാക്കി പൂക്കി പൂവിരിഞ്ഞു അത് കാ ഫോട്ടോ ഇട്ടു കൊടുത്തപ്പോ മോനപ്പ മുതലാളി എന്നെ കളിയാക്കി ഞാൻ കാണിച്ചില്ല എല്ലാം കിച്ചുട്ട എന്റെ പൂക്കള അതിനെന്നെ കൊറേ കളിയാക്കി മോനപ്പ മുതലാളി കണ്ടോ ഇത് കാണിച്ചതിനാണ് എന്നെ കളിയാക്കിയത്

പാരിജാത മണായിട്ടില്ലായിക്കൊണ്ടിരിക്കുന്നു ശംഖുപുഷ്പം ഇങ്ങനെ പടർന്നു കേറണം ഏ ബിന്ദു അമ്മയെ ഞാൻ ഒരിക്കലും പറപ്പിക്കൂലത് ആ മോനപ്പം മുതലാളി എന്നെപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് നോക്ക് പിന്നൊരു കുരുവിക്കൂട് വെക്കണം കുരുവിക്കൂട് എല്ലോ റോസ് കണ്ടോ ഇതിന്റെ ആധാറാണ് എനിക്കുള്ളതാ വിരിയട്ടെ ഇവരോട് വന്നിരുന്ന് ഞാൻ എത്ര ലേറ്റ് ആയാലും സംസാരിക്കും ഇതൊരു കുഞ്ഞ് പീച്ച് റോസ് ഇങ്ങനെ വിടർന്ന് വരുന്നു ഈ റോസില് പൂ വന്നിട്ടില്ല പീച്ചാണ് ഇത് പീച്ചല്ല ഇങ്ങനെ പനീർ റോസ് കുഞ്ഞു 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 നിറച്ച് ഫ്ലവേഴ്സ് വരുന്നത് ഇതെന്റെ വഴുതിനിങ്ങ ആയിക്കൊണ്ട് വരികയാണ് പച്ചമുളകുണ്ട് പച്ചമുളക് കണ്ടോ എന്നൊക്കെ തെച്ചിപ്പൂ ഇവരൊക്കെ ഇങ്ങനെ പൂക്കളിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് സുന്ദരീ സുന്ദരന്മാരായിട്ട് ഇതൊക്കെ നമ്മുടെ അന്നദാനം വാട്ടറാണ് ഇവിടെ കയറ്റിയതാണ് വാട്ടറിന് വെള്ളത്തെ അതാണ് കിച്ചുകൂട്ടന്റെ തുളസി കറിവേപ്പില ഇതും വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മണ്ണ് ഞാൻ വാങ്ങിക്കുന്നത് ചാക്ക് ചാക്ക് മണ്ണ് വാങ്ങിച്ചുകൊണ്ട് വരും ഇനി ടെറസേല് വേറെയുണ്ട് അത് ഞാൻ വേറെ കാണിച്ചു തരാം ടെറസിൽ പോകണമെങ്കിൽ നമുക്ക് വേറെ വൈഫൈ കണക്ട് ചെയ്യാം എന്നിട്ട് മോനപ്പ മുതലാളി എന്നെ കളിയാക്കി ഈ പൂക്കളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് എന്താ പറയാ കിച്ചൂട്ടിന്റെ തുളസി ഉണ്ടോ വളം എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് മേടിക്കും ആ വളം മേടിച്ച് ആ വളം ഇടും നും രാധാ റാണിയും പൂന്തോട്ടത്തിൽ അല്ലെ രാധാറാണിയുടെ പൂക്കൊട്ടയില് വെച്ചു കൊടുക്കണം പൂവ് എന്നും ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചു കൊടുക്കണം ഓക്കെ ഹരേ കൃഷ്ണ ബിന്ദുമ്മ ബക്കറ്റ് ചോദിക്കുന്നു അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ Hare Krishna.